الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم غلبت الروم في أذن الأرض وهم من بعد غلبهم سيغلبون في بضع سنين لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم സൂറത്ത് റൂം ആരംഭിക്കുകയാണ്. പേജ് നമ്പർ 404. ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും പിന്നെ സൂറത്തിലെ ആശയങ്ങളുടെ ഉള്ളടക്കം ഏതാണ്ട് ഊഹിക്കാവുന്നതാണ്. അലിഫ് ലാം മീം, അലിഫ് ലാം മീം ഒരുപാട് തവണ പറഞ്ഞതാണ്, വിശദീകരിക്കുന്നില്ല. പൂർണ്ണമായ അർത്ഥം എന്താ നമുക്കറിയാത്ത ആയത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലത്തെ അക്ഷരങ്ങളുള്ള അറബി ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ്. ഖുർആൻ നബിയുടെ വാക്കുകളാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതേ അക്ഷരങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ സാധിക്കണമല്ലോ എന്ന സൂചനയാണ്, വെല്ലുവിളിയാണ് അതിലുള്ളത് എന്ന കാര്യം ഓർമ്മിക്കുക. അങ്ങനെ അഭിപ്രായം ആ വിഷയത്തെപ്പറ്റി ഉണ്ട് എന്നുള്ളത് മാത്രം. ഒലിപത്തി റൂം, റോം, റോമക്കാര്, റോമ നഗരം, ഈ രണ്ടർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. ആയത്തിൽ റൂം എന്ന് പറയുമ്പോൾ റോമക്കാർ, ഒലിബ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു എന്നാണ്. ഒലിബത്ത് റൂം, റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. റോമക്കാർ ഫി അദനല്ലർലി, ഈ അടുത്ത നാട്ടിൽ വെച്ച്. അർള് സാധാരണ ഭൂമി എന്ന അർത്ഥത്തിന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പരിചയമുള്ള വാക്കാണ് അർള്. നാട് എന്ന അർത്ഥത്തിനും ഇതേ വാക്ക് പറയാറുണ്ട്, നാട്, സ്ഥലം എന്ന അർത്ഥത്തിന്. അതിനല്ലർന്നി, ഈ അടുത്ത നാട്ടിൽ വെച്ച്. അതിന എന്ന് പറഞ്ഞാൽ അരികത്തുള്ള, അടുത്തുള്ള. അതിന്റെ സ്ത്രീലിംഗമാണ് ദുന്യ എന്നുള്ള വാക്ക്. നമ്മൾ ഭൗതികം ഇഹലോകം എന്നുള്ള അർത്ഥം ഉപയോഗിക്കുന്ന ദുന്യ എന്നുള്ള വാക്ക് ഈ അതിനയുടെ സ്ത്രീലിംഗമാണ്. അതിന, അരികത്തുള്ള, അടുത്ത് എന്നർത്ഥം. ഫി അതിനല്ലർന്നെന്ന അടുത്ത നാട്ടിൽ വെച്ച്. റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഫി അതിനല്ലർന്നി, ഈ അടുത്ത നാട്ടിൽ വെച്ച്. വഹും, അവര്, മിംബാജ് ഒലബിഹിം, അവരുടെ പരാജയത്തിന് ശേഷം, സയലിബൂൻ, അവർ വിജയിക്കും. ഒലബ എന്ന് പറഞ്ഞാൽ വിജയിച്ചു, ഒലിബ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു. സയലിബൂൻ, അവർ വിജയിക്കും. ആദ്യം പറഞ്ഞ പരാജയപ്പെട്ടു എന്നാണ്. ഒലിബത്തി റോം, റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഫി അദനല്ലർലി, ഈ അടുത്ത നാട്ടിൽ വെച്ച്. വഹും, അവര്, മിംബാജ് ഒലബിഹിം, അവരുടെ പരാജയത്തിന് ശേഷം, സയലിബൂൻ, അവർ വിജയിക്കും. എപ്പോഴ്? ഫി ബിളി സിനീൻ, ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ. സനത്ത്, സിനീന് വർഷങ്ങളാണ്. ബിളി എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ള അക്കങ്ങളെയാണ് സാധാരണ അറബിയിൽ ബിളി എന്ന് പറയാം. 3-ന്റെയും 9-ന്റെയും ഇടയിലുള്ള അക്കങ്ങൾ ഏതെങ്കിലും ഒന്നാവുമ്പോൾ ബിളി എന്ന് പറയും. ഫി ബിളി സിനീൻ എന്ന മലയാളത്തിൽ പറയുമ്പോൾ അതിന് പ്രത്യേക ഒരു വാക്കില്ലാത്തതുകൊണ്ട് ഏതാനും. ഫി ബിളി സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. ലില്ലാഹിൽ അംറ്, കാര്യങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. എല്ലാറ്റിന്റെയും നിയന്ത്രണം അള്ളാന്റെ കയ്യിലാണ്. മീൻ കബലു, മുമ്പുള്ള കാര്യമായാലും ശരി, വമീൻ ബാദു, പിറകെയുള്ള കാര്യമായിരുന്നാലും ശരി, പിന്നിലുള്ള കാര്യമായിരുന്നാലും ശരി. മീൻ കബലു, അതിന്റെ വിപരീതാണ് ബാദു. മീൻ കബലു വമീൻ ബാദു, മുമ്പും പിമ്പുമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാന്റെ തീരുമാനത്തിലാണ്. അവയോമ ഇതിന്റെ അന്ന്, അന്ന് എന്ന് പറഞ്ഞാൽ റോമക്കാർ വിജയിക്കുന്ന അന്ന്, യഫ്രഹു, സന്തോഷിക്കും, അൽ മോമിനൂൻ, വിശ്വാസികൾക്ക് സന്തോഷമുണ്ടാവും. ബിൻ നസ്രില്ലാഹി, അള്ളാഹുവിന്റെ സഹായം കൊണ്ട്, യൻസുറുമയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കും. വഹുവൽ അസീസുർ റഹീം, അവൻ പ്രതാപവാനാണ്, കാരുണ്യവാനുമാണ്. അലിഫ് ലാം മീം, റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു ഈ അടുത്ത നാട്ടിൽ വെച്ച്. അവർ അവരുടെ പരാജയത്തിന് ശേഷം വിജയിക്കുന്നതാവുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, മുമ്പായ കാര്യങ്ങളും പിമ്പുള്ള കാര്യങ്ങളുടെയും എല്ലാം നിയന്ത്രണാധികാരം അള്ളാഹുവിന്റെ കയ്യിലാവുന്നു. അന്ന് ആ വിജയമുണ്ടാകുന്ന അന്ന് വിശ്വാസികൾക്ക് സന്തോഷമുണ്ടായിത്തീരും. അള്ളാഹു അവന്റെ സഹായം കൊണ്ട് അവനുദ്ദേശിക്കുന്നവരെ സഹായിക്കുന്നു. അവൻ ഇസ്സത്തുള്ളവരാണ്, പ്രതാപവാനാണ്, കാരുണ്യവാനുമാവുന്നു. എപ്പോഴോ കേട്ടിട്ട് ചിലരുടെ മനസ്സിലെങ്കിലും ഈ ആയത്തിന്റെ സാഹചര്യങ്ങൾ ഓർമ്മയുണ്ടാവും. ഈ ഖുർആൻ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ആ സാഹചര്യത്തിൽ, അറബികളിൽ നിന്നൊക്കെ പറയാൻ
നമ്മൾ പണ്ട് വായിച്ചു പഠിച്ച ഓർമ്മയുണ്ട്. ചരിത്രത്തിൽ എവിടെയും ഒരു പ്രത്യേകമായി എന്തെങ്കിലും ചെയ്ത ഒരു കൂട്ടരായിട്ട് അറിയപ്പെടുന്നേയില്ല. എന്തെങ്കിലും പടയോട്ടങ്ങളോ അല്ലെങ്കിൽ രാജ്യം വെട്ടിപ്പിടിക്കലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ അറേബ്യയുടെ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾക്ക് പങ്കുള്ളതായിട്ട് ഒരു വാർത്ത ഒരു വിവരമില്ല. സാധാരണ ചരിത്രകാരന്മാർ എഴുതുന്ന വാചകങ്ങൾക്ക് ഓർമ്മുണ്ട്. അതുവരെ ലോകത്തിലൊരു നിരക്കും അറിയപ്പെടാതിരുന്നൊരു വർഗം വളരെ പെട്ടെന്ന് ഉയരുകയും ഉണരുകയും ലോകമൊന്നായി അതിജയിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം കാണപ്പെടുന്നു ചരിത്രത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ അറബികളുടെ മുന്നേറ്റത്തെപ്പറ്റി, ഇസ്ലാം വന്നതിനുശേഷം ഉണ്ടായ മാറ്റത്തെപ്പറ്റി പറഞ്ഞു വെക്കാറ്. കാരണം അതിനു മുമ്പ് ഒരു സാംസ്കാരിക വളർച്ചയോ നാഗരികതയോ എന്തെങ്കിലും പുതിയ പ്രവർത്തികൾ ചെയ്തോ ഒന്നും അവകാശപ്പെടാനില്ലാത്തൊരു വിഭാഗം ആളുകളാണ് അവർ. പക്ഷെ അന്നുണ്ടായിരുന്നു രണ്ട് വൻ ശക്തികൾ, ഒന്ന് റോമ സാമ്രാജ്യവും ഒന്ന് പേർഷ്യൻ സാമ്രാജ്യവുമാണ്. റോമ സാമ്രാജ്യം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ത്യയൊക്കെ ബ്രിട്ടന്റെ ആധിപത്യത്തിലുണ്ടായിരുന്നല്ലോ. ബ്രിട്ടൻ അവിടെ കിടക്കുന്നു, ഇന്ത്യ അവിടെ കിടക്കുന്നു. പക്ഷെ ആ ബ്രിട്ടന്റെ കീഴിലായിരുന്നു. ആ ബ്രിട്ടീഷ് രാജ്യക്ക് പിന്നെ പാട്ടും പാടിയിട്ട് ഭക്തിഗാനം പാടിയിട്ട് നടന്നിരുന്ന ഇന്ത്യക്കാർ ഒരുപാട് രാജ്യങ്ങൾ അങ്ങ് ദൂരെയാണെങ്കിലും അവരെ നിയന്ത്രണത്തിൽ. അതുപോലെ റോമ ദൂരെയാണ്, പക്ഷെ റോമക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു അറേബ്യയോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന കുറെ പ്രദേശങ്ങൾ. അവർ ക്രിസ്ത്യാനികളാണ്. പണ്ട് മുതലൊക്കെ നിങ്ങൾക്കറിയാം റോമ നഗരവും റോമ നാഗരികതയും മുഴുവൻ പിന്നെ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അവര് ഇപ്പം അറേബ്യയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വടക്ക് വശത്ത് കിടക്കുന്ന അതിർത്തികളിൽ, ഇന്ന് നമ്മൾ സിറിയ എന്നൊക്കെ വിളിക്കുന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയകൾ മുഴുവൻ ക്രിസ്ത്യാനികളുടെ മേധാവിത്വമുള്ള സ്ഥലങ്ങളായിരുന്നു. അതിൽ പലപ്പോഴും യമൻ, ഇങ്ങനെ ഭാഗത്തുള്ള യമൻ എന്നും പലപ്പോഴും ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ ഒരു മുൻതൂക്കമുള്ള സ്ഥലമായിരുന്നില്ല. പക്ഷെ ചരിത്രത്തിൽ എപ്പോഴൊക്കെയോ ക്രിസ്ത്യാനിറ്റിക്ക് അവിടെ മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട്. അതാണിപ്പോ അബ്രഹത്തൊക്കെ യമനിൽ നിന്ന് പിന്നെ കഴിവ് കളിക്കാൻ വേണ്ടിയൊക്കെ വരുന്നത്. യമൻ ശരിക്കും ഒരു ക്രിസ്ത്യൻ രാജ്യമല്ല, പക്ഷെ അവിടെ ക്രിസ്തുമതത്തിന് സ്വാധീനം ഉണ്ടാവുകയും മിഷനറി പ്രവർത്തനങ്ങളും കൊണ്ട് പിന്നെ വളർച്ച ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പെട്ട ആളുകൾ മക്കത്തും ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളായിട്ട്. ഇപ്പൊ വറക്കത്ത് ബിൻ നൗഫലിനെ നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ വഹി വന്ന് ബേജാറായിട്ട് ഖദീജയുടെ അരികിലേക്ക് ഒത്തു വരുമ്പോ ഈ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഖദീജ കൂട്ടിക്കൊണ്ടുപോകുന്നത് വറക്കത്ത് ബിൻ നൗഫലിനെ അരികിലേക്കാണ്. ഖദീജയുമായി ബന്ധമുള്ള രക്തബന്ധമുള്ള ആള് വറക്കത്ത് ബിൻ നൗഫൽ സാധാരണ ഒരു നാടൻ അറബി ആണെങ്കിൽ അയാൾക്കൊന്നും പറയാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അയാൾ പ്രായമുള്ള മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നെല്ലാം കേട്ടപ്പോ അയാൾ പറയുന്ന മറുപടിയുണ്ട്, ഇത് പണ്ട് മൂസാന്റെ അരികിലൊക്കെ വന്ന അതേ നാമൂസാണ്. നാമൂസ് മലക്ക്, ആ മലക്കാണ് ഈ വന്നിരിക്കുന്നത്. നിന്റെ ജനങ്ങൾ പുറത്താക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും, അന്ന് എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു എന്നാണ് ഇയാളുടെ ആദ്യത്തെ പ്രതികരണം. അപ്പൊ ഇതൊക്കെ പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് അയാള് ക്രിസ്തു മതത്തെപ്പറ്റി അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് ആൾക്ക്. അപ്പൊ ഒറ്റപ്പെട്ട കുറച്ച് ആളുകൾ യമനുമായുള്ള ബന്ധം കൊണ്ടൊക്കെ ക്രിസ്തു മതത്തിനുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ നമ്മൾ ക്രിസ്തു മതം എന്ന് കേൾക്കുമ്പോ ഇന്ന് നാം കേൾക്കുന്ന തെറ്റായ ചിന്താഗതിന്റെ ആളുകൾ ചിന്തിക്കേണ്ടയില്ല. അവരിൽ തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാമാണ്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി അദ്ദേഹം ദൈവദൂതനാണെന്നാണ് വിശ്വസിക്കുന്നതിൽ കുറ്റക്കാരല്ല അവര്. പുത്രൻ എന്നോ മറ്റൊക്കെ പറയുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. ഇരിക്കട്ടെ. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ സ്വാധീനം സൗദി അറേബ്യയുടെ യമന്റെ ഭാഗത്തുണ്ടായിരുന്നു, വടക്ക് വശത്ത് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് യമൻ പോലുള്ള സ്ഥലങ്ങളിൽ പണ്ട് മേധാവിത്വം ഉണ്ടായിരുന്നത് പേർഷ്യക്കാർക്കാണ്. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ. ആ ഭാഗത്ത് പണ്ട് മുതലേ മജൂസി പിന്നെ മതമുണ്ടായിരുന്നു. മജൂസി എന്നാൽ തീയിനെ, അഗ്നി ആരാധിക്കുന്ന ആളുകൾ. ഒരിക്കലും കെടാത്ത തീ കുണ്ടാരം, തീ അവരുടെ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാവുക, തീയാണ്, അഗ്നിദേവനെയാണ് ആരാധിക്കുക. ആ അഗ്നി ഒരിക്കലും കെട്ടുപോകാതിരിക്കാവുന്ന വിധത്തിൽ അങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അതിന്റെ കുറെ ചടങ്ങുകളൊക്കെ പേർഷ്യക്കാർക്ക് പണ്ട് മുതലേണ്ട് മജൂസി മതത്തിന്റെ ആളുകൾ. അറബിയിൽ മജൂസി എന്നാ പറയാ, ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ പേർഷ്യക്കാർ ഇവർ പരസ്പരം പിന്നെ ഈ ഏരിയ വെച്ചാല് ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം മുമ്പൊരുക്ക സൂറത്ത് സബഇനെ പറ്റി ഒരുക്കപ്പോ ക്ലാസ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഏരിയ പണ്ട് കാലത്ത് അതായത് യമൻ മുതൽക്ക് ഏടൻ തുറമുഖം മുതൽക്ക് അങ്ങോട്ട് സിറിയ വരെ വരുന്ന ഒരു കാരവൻ റൂട്ടുണ്ടായിരുന്നു. മക്കയും മദീനയും എല്ലാം കൂടി ടച്ച് ചെയ്ത് പോകുന്ന ആളും ജനബാഹുല്യമൊക്കെ ഉണ്ടായിരുന്നതെല്ലാം കൂടി ഖുർആൻ പറയുന്നുണ്ട്, സബഇന്റെ സൂറത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ ഏരിയക്ക് ലേശം വ്യാപാര പ്രാധാന്യമുണ്ട്. കാരണം പൗരസ്ത്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കച്ചവട സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ മുഴുവൻ യമനിൽ ഏടൻ തുറമുഖത്ത് വന്നിറങ്ങുകയും അതവിടുന്ന് സംഭരിച്ചിട്ട് അവർ അതിലൂടെ സിറിയ വരെ കൊണ്ടുപോയിട്ട് പിന്നെ സിറിയയിലൂടെ വേണമെങ്കിൽ അന്ന് പരിമിതമായി കിട്ടാവുന്ന യൂറോപ്യൻ മേഖലകളിൽ വരെ എത്തിപ്പെടുകയും അവിടുന്നുള്ള ഉൽപ്പന്നങ്ങൾ തിരിച്ചിങ്ങോട്ട് പോവുകയും ചെയ്തൊരു വലിയ പ്രധാനപ്പെട്ട റൂട്ടാണ്. അപ്പൊ ഈ ഭാഗങ്ങളിൽ ഒരു അധികാരം ഉണ്ടാവുക, സ്വാധീനം ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ ഈ പേർഷ്യക്കാർക്കും ആവശ്യമുണ്ടായിരുന്നു, റോമക്കാർക്കും ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് ഭൌതികമായ ആവശ്യം,
മറ്റൊന്ന് മതം. മജൂസികൾക്ക് അവരുടെ മതം അഗ്നിയാരാധകന്മാരാക്കി മാറ്റിയ ആളുകൾ എന്നുള്ള ആവശ്യം അവർക്കുണ്ട്. റോമക്കാർക്ക് സ്വാഭാവികമാണ്, നിങ്ങൾക്കറിയാം, മിഷനറി പ്രവർത്തനം ഇഷ്ടംപോലെ നടക്കുന്നവരാണ്. അവർക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളെ കൂട്ടാനുള്ള ശ്രമം അവർക്കുണ്ടായിരുന്നു. ഈ രണ്ട് കൂട്ടരും ഈ ഏരിയകളിൽ, ഏത് സൌദി അറേബ്യയുടെ വടക്കും തെക്കും ബോർഡറുകളിൽ വെച്ചിട്ട് പലപ്പോഴും പിന്നെ യുദ്ധങ്ങൾ നടക്കാറ്, ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ടായിരുന്നു. പിന്നെ സ്വാധീനം ലഭിക്കാൻ വേണ്ടി, അധികാരം ലഭിക്കാൻ വേണ്ടി. അപ്പൊ അവിടെയൊക്കെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ, കൊച്ചു കൊച്ചു രാജ്യങ്ങള്, ചെറിയ ഗ്രാമങ്ങളൊക്കെ ചിലര് പേർഷ്യനോട് ആഭിമുഖ്യമുള്ളവരാവും, ചിലര് റോമക്കാരോട് ആഭിമുഖ്യമുള്ളവരാവും, അങ്ങനെ കഴിഞ്ഞുകൂടും ആശ്രിത രാജ്യങ്ങളായി കഴിഞ്ഞുകൂടാറുണ്ടായിരുന്നു. പലപ്പോഴും യുദ്ധം നടക്കാറുണ്ട്. ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ സംഭവം ഉണ്ടായി. എന്താണ്? റോമക്കാരും പേർഷ്യക്കാരും തമ്മിൽ ഈ സിറിയ, ഇന്ന് നമ്മൾ സിറിയ വിളിക്കുന്ന ബോർഡറിന്റെ ഭാഗത്ത് വെച്ചാൽ അറേബ്യയുടെ വടക്ക് വശത്തുള്ള ഭാഗത്ത് വെച്ചിട്ട് ആ സ്ഥലത്തിന്റെ അധികാരത്തിന് വേണ്ടിയിട്ട് ഏറ്റുമുട്ടൽ നടന്നു. ആ ഏറ്റുമുട്ടൽ സാധാരണ അത് നേരത്തെ തന്നെ റോമക്കാരുടെ കയ്യിലുള്ള പ്രദേശങ്ങളാണ് ആ ഭാഗം. പക്ഷേ ഈ യുദ്ധത്തിൽ റോമക്കാർ പരാജയപ്പെട്ടു. പരാജയപ്പെടുക മാത്രമല്ല, അവരെ ചക്രവർത്തിയും അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകളും പാരായണം ചെയ്യേണ്ടി വന്നു. അവിടുത്തെ അധികാരികൾ ഓടിപ്പോകേണ്ടി വന്നു. വളരെ ദയനീയമായ പരാജയം എന്ന് പറഞ്ഞാൽ ഒരു കുറെ കൊല്ലങ്ങൾക്ക്, 10, 50, 100 കൊല്ലങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം പരാജയപ്പെട്ടു ക്രിസ്ത്യാനികൾ. റോമക്കാർ പേർഷ്യക്കാർ ജയിച്ചു. കാരണം ഈ വടക്കൻ ഏരിയ മുഴുവൻ ശരിക്കു നേരത്തെ ക്രിസ്ത്യാനികളുടെ കയ്യിലുണ്ട്, കാരണം റോമക്കാരുടെ ഏരിയയാണ്. അത് പേർഷ്യക്കാർ പിടിച്ചു വന്നു. അപ്പൊ ഇത് മക്കയിലൊന്നല്ല സംഭവം നടക്കുന്നത്, ദൂരെയാണ്, കുറെ കിലോമീറ്ററുകൾ ദൂരെയാണ് സംഭവം നടക്കുന്നത്. ഇതിന്റെ അലയോലി മക്കത്തുണ്ടായി. അതെന്താണ് അലയോലി ഉണ്ടായെന്ന് പറഞ്ഞാല്, പിന്നെ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഈ റോമക്കാരും തമ്മിൽ യാതൊരു നയതന്ത്ര ബന്ധമില്ല. അംബാസഡർമാർ പോവുകയോ അന്വേഷണമോ അങ്ങനത്തെ യാതൊന്നുമില്ല. പക്ഷെ മാനസികമായ ഒരു അടുപ്പുണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാല്, ഇവർ വേദക്കാരാണോ? ഒരു വേദഗ്രന്ഥത്തിന്റെ ആളുകളാണോ ക്രിസ്ത്യാനികൾ? അപ്പൊ ആ നിലക്ക് മുസ്ലിങ്ങളുടെ മനോഭാവം പിന്തുണ ഉണ്ടാക്കണം എന്ന് ആയത്തൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. സ്വാഭാവികമായി ഉണ്ടായൊരു പിന്തുണ ക്രിസ്ത്യാനികളോട് ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക്. വെച്ചാല് ഒരു വേദത്തിന്റെ ആളുകളാണല്ലോ അവരെന്ന്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്തുണ ഉണ്ടായിരുന്നത് മജൂസികളോടാണ്. കാരണം അവരിവരെ മാതിരി ഏകദേവിശ്വാസികളല്ലോ, അഗ്നി ആരാധിക്കുന്നവരാണല്ലോ. ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മക്കയിലുണ്ട്. മക്കയിൽ ഇങ്ങനെ പരസ്പര രൂക്ഷമായ വിമർശനങ്ങളും, ഏതാണ്ട് ഹിജറയുടെ അടുത്ത സമയത്താണിത്, പരസ്പര രൂക്ഷമായി ഇങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്താണ് മക്കയിൽ ഒരു പ്രചരണ ഒരു വാർത്ത കിട്ടിയത്. എന്ത് വാർത്ത? ഇതാ, ഈ നമ്മുടെ വടക്ക് വശത്ത് വെച്ചിട്ട്, സിറിയൻ ബോർഡറിൽ വെച്ചിട്ട് യുദ്ധം നടന്നിരിക്കുന്നു പേർഷ്യക്കാരും റോമക്കാരും തമ്മിൽ. അതിൽ വേദഗ്രന്ഥത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന അവകാശപ്പെടുന്ന പിന്നെ ക്രിസ്ത്യാനികൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെപ്പോലെയുള്ള അഗ്നിയാരാധകന്മാർ, സാർ ഞങ്ങളൊക്കെ ഒരേ ടൈപ്പ് അഗ്നിയാരാധകന്മാരാണ്, അവർ ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങളോട് ആഭിമുഖ്യമുള്ള വിഗ്രഹാരാധകന്മാർ, അതിന് അഗ്നിയാരാധകന്മാരായ പേർഷ്യക്കാർ വിജയിച്ചിരിക്കുന്നു. ഇതൊരു സൂചനയാണ് ഇനി ഞങ്ങൾ തന്നെയാണ് ജയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദൌത്യം പരാജയപ്പെടും, പകരം ഞങ്ങളുടെ ദൌത്യം ഇനി ഇവിടെയും വിജയിക്കും, അതൊരു സൂചനയാണ് എന്നൊരു സംസാരങ്ങൾ നടന്നു. ഈ സംസാരം ഉണ്ടായാൽ അവിടെ പിന്നെ സഹാബികളുടെ മനസ്സിലുണ്ടായേക്കാവുന്ന വിഷമം നമുക്ക് ഊഹിക്കാവുന്നതാണ്. പഠിച്ചവൻ ഇവിടെ റോമക്കാരും നമുക്കൊന്ന് ചെയ്തിട്ടൊന്നും തന്നിട്ടൊന്നുമല്ല. റോമക്കാർ നബിയുടെ പ്രബോധനത്തിന് ഒരു സഹായം ചെയ്തിട്ടില്ല. പക്ഷെ റോമക്കാർ വേദഗ്രന്ഥത്തിന്റെ ആൾക്കാരാണല്ലോ, ഖുർആൻ അഹ്ലി കിതാബ് എന്നാണല്ലോ വിളിക്കാറ് അവരെ. ഈസാ നബി അലൈഹി സ്വലാമിന് ശേഷം വരുന്ന പ്രവാചകനാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്കുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മുസ്ലിങ്ങളെ വിഷമിപ്പിച്ചു. അല്ലാതെ അത് ഈ സമയത്താണ് ആയത്തിറങ്ങുന്നത്. അലിഫ്ലാമീം ഉലിബത്ത് റൂം, റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഫി അദ്രല്ലർലി, ഈ അടുത്ത നാട്ടിൽ വെച്ച്. അടുത്ത തന്നെ അധികം ദൂരമല്ലോ. മുഹമ്മിമ്പായ വലഭീംസയാലും ഇപ്പോൾ പരാജയപ്പെട്ടു എന്ന് സത്യമാണെങ്കിൽ തന്നെ അവർ ഈ പരാജയത്തിന് ശേഷം വിജയിക്കുന്നൊരു സമയമുണ്ടാവും, തിരിച്ചുപിടിക്കും. ഫി ബില സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, 10-ൽ താഴെ വർഷങ്ങൾക്കുള്ളിൽ. പിന്നെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് പറഞ്ഞ് ആ വിജയം നടക്കുന്നെന്ന് വിശ്വാസികൾക്ക് സന്തോഷിക്കാൻ വകണ്ടാകുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇതൊരു വല്ലാത്ത പ്രവചന. വല്ലാത്തൊരു പ്രവചനം എന്ന് പറഞ്ഞാല് എന്തിനോടൊപ്പം ഓമിക്കുക നമ്മള്? കേരളക്കാര് അല്ലെങ്കിൽ മുസ്ലിങ്ങള് പിന്നെ ഇന്ത്യയുടെ അധികാരം വാഴാ, അത് സാധിച്ചുകൂടാ. അതിനേക്കാളും അസംഭവമായ ഒരു കാര്യം, സാറെ 5, 10, 10, 100 വർഷങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം അത്രക്ക് ദയനീയമായി പരാജയപ്പെട്ട് കിടക്കുന്ന റോമക്കാര്. ആ സമയത്താണ് ഖുർആൻ പറയുന്നത് ഇപ്പോൾ പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെ ഒരു 6-7 വർഷങ്ങൾക്കുള്ളിൽ തിരിച്ചു പിടിക്കുന്ന, അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പൊ ഈ ആയത്തിറങ്ങിയപ്പോ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോതി, സഹാബികളായ തോതി, മക്കയിൽ ഓടി നടന്നു. അപ്പൊ പ്രശ്നമായി, അവർക്ക് സന്തോഷം, അവർ ഇങ്ങോട്ട് കളിയാക്കാണ്, കണ്ടില്ലടാ ഞങ്ങളെ ബാക്കിയുള്ളവർ തോറ്റു. അപ്പൊ സഹാബികളെ ആയത്തോതിയിട്ട് പറഞ്ഞു ഇപ്പൊ തോറ്റത് ശരിയാണെങ്കിലും തിരിച്ചു പിടിക്കും, തിരിച്ചു ജയിക്കും അവര്. നേരിക്കുന്ന അവർക്കൊരു ബന്ധമില്ല,
അതാണ് രസം. റോമക്കാരുമായിട്ട് മുസ്ലിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല, പേർഷ്യക്കാരുമായിട്ട് മക്ക മുസ്ലിങ്ങൾക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ വിശ്വാസപരമായ ആദർശപരമായ ഒരു പിന്തുണ, അത്രമാത്രമേ മാനസികമായ ഒരു പിന്തുണ അത്രേ ഉള്ളൂ എന്നിട്ടാണ് ഈ സംസാരം നടക്കുന്നത്. അങ്ങനെ അവസാനം വാത് വെക്കുന്ന ഘട്ടം വരെ എത്തി ഹദീസിന്റെ കിതാബുകൾ കാണുന്നു. ഉമയ്യബ്ന ഖലഫുമൊക്കെ ആയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാഗ്വാദം നടത്തിയിട്ട് അവസാനം 100 ഒട്ടകത്തിന് വാത് വെച്ചു, ബെറ്റ് വെച്ചു. അവർ എന്തായി പറഞ്ഞു, ഈ തോറ്റ അമ്പിയിട്ട് ചക്രവർത്തി അടക്കം രാജ്യം വിട്ടുപോയ പരാജയപ്പെട്ട റോമക്കാർ വിജയിക്കുന്നൊക്കെ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് പൊതു എന്തായിരുന്നാണ് ഈ പറയുന്നത്, സംഭവിക്കൂല, അത് സംഭവിക്കുന്ന സഹാബി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബെറ്റ് വെച്ചു, വാത് വെച്ചു. അങ്ങനെ അത് ഹിജ്റക്കുശേഷം മുമ്പായി സംഭവമൊക്കെ നടക്കുന്നത്. ഹിജ്റ കഴിഞ്ഞു, ഏതാണ്ട് ഹുദൈബിയ സന്ധി ഹിജ്റയുടെ 6 വർഷമാണ് നടക്കുന്നത്. അതിനോടടുത്ത സമയത്ത്, ഒന്നുകിൽ അതിന് തൊട്ട മുമ്പ് അല്ലെങ്കിൽ തൊട്ട ശേഷം, മുസ്ലിങ്ങൾക്ക് പൊതുവെ ഒരു സമാധാനം വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഒരു യുദ്ധം നടന്നു. പിന്നീട് റോമക്കാരും പുരുഷക്കാരുമായിട്ടൊരു യുദ്ധം നടന്നു ഈ ഏരിയയിൽ വെച്ചിട്ട്. അതിൽ റോമക്കാർ ഖുർആൻ ആയത്തിൽ പറഞ്ഞ മാതിരി വിജയിച്ചു. പറയുമ്പോൾ അങ്ങനെ വിജയിക്കാൻ മാത്രമുള്ള കോപ്പുകളൊന്നും അവർ താഴ്ത്തിയിട്ടില്ല. എന്നിട്ടും ഒരു ഏറ്റുമുട്ടൽ നടക്കുകയും അതിൽ റോമക്കാർ വിജയിക്കുകയും ചെയ്തു. ഖുർആൻ പറഞ്ഞ മാതിരി വിശ്വാസികൾക്ക് സന്തോഷമുള്ളൊരു സമയമായിരുന്നു. എല്ലാം കൊണ്ടും അത് ആ നിലക്ക് തന്നെ ഖുർആന്റെ പ്രവചനം പുലരുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്താ പൊതുകൊണ്ട് കിട്ടാനുള്ള കാര്യം ചോദിച്ചാൽ, ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന ഒരു കാര്യം, നമ്മൾ പ്രവാചകൻ എന്നാ പറയാറ്, പ്രവാചകൻ എന്നാ പ്രവചിക്കുന്ന ആളെന്നാ, ആ പ്രവചിക്കുന്ന കാര്യങ്ങൾ പുലരുക എന്നുള്ളതാണ്. അപ്പം അവർ നേർക്കു നേരെ കണ്ട കുറെ കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അവർ കണ്ട കുറെ കാര്യങ്ങൾ, ആ കൂട്ടത്തിൽ നബി ജീവിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് നബി പ്രവചിക്കുകയും അതുപോലെ സത്യസന്ധമായി പുലരുകയും ചെയ്ത ഒരു സംഭവമാണ് റോമക്കാരുടെ പരാജയവും റോമ വിജയിക്കുമെന്ന വാഗ്ദാനം. അത് ആ ജീവിതകാലത്തിന്, നബി മരിച്ചു പോയതിനു ശേഷമല്ല, നബി മരിച്ചതിനു ശേഷം പുലർന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുലർന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലൊന്നാണ്, വേറെയുമുണ്ട്. അപ്പൊ ആ പുലർന്ന ഒരു സംഭവമാണിത്. അതേപോലെ തന്നെ പുലരുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണെന്ന് സഹാബികൾക്ക് ഉറപ്പായി, ശത്രുക്കൾക്ക് ഉറപ്പാവുമല്ലോ. കാരണം ആർക്കത് അങ്ങനെ പറയാൻ ധൈര്യം വരിക, ഇത്ര ഉറപ്പിച്ചിട്ട് പറയാൻ ധൈര്യം വരിക? അപ്പോ അതാണ് ഏറ്റവും പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത്, ഒരു മുഅ്ജിസത്ത്, നബി അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണ് സംസാരിക്കുന്നത്, ഖുർആൻ അള്ളാഹിന്റെ കലാമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാവുന്ന ഒരു സംഭവമായിരുന്നു ഈ പറഞ്ഞിരുന്നത്. അത് പുലരുകയും ചെയ്തു യഥാർത്ഥത്തിൽ. ഇപ്പൊ വേറെ ഉദാഹരണം പറയാൻ പറ്റുന്നത് ഇപ്പൊ അബൂ ലഹബിന്റെ സംഭവങ്ങളൊക്കെയാണ്. ഓർമ്മണ്ടാവില്ല, വിശദീകരിക്കണ്ട. അബൂ ലഹബ് നശിക്കട്ടെ, നശിച്ചു പോയിരിക്കുന്നു എന്നായത്ത് ഇറങ്ങുമ്പോൾ അബൂ ലഹബ് ശത്രുവാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെങ്ങാനും അബൂ ലഹബ് ചൊല്ലിപ്പോയിരുന്നെങ്കിൽ അങ്ങനത്തെ അയാൾക്ക് അങ്ങനെ തോന്നിയാൽ മതി തലയിൽ, അല്ലെങ്കിൽ ആരെങ്കിലും തോൽപ്പിച്ചാൽ മതി, എടാ അബൂ ലഹബെ, എന്നെ പറ്റി ഖുർആൻ ആയത്ത് ഒന്ന് നടക്കണ്ടല്ലോ, നീ നശിച്ചിരിക്കുന്നു എന്നാണ് ആയത്ത്. നീ നശിച്ചു പോയി, നിന്റെ പിന്നെ അല്ല എന്നെ ഒരു ഉപകാരം കിട്ടില്ല, നിന്റെ തലവും പണവും നിനക്ക് മക്കളൊന്നും ഉപകാരപ്പെടില്ല, നശിച്ചിരിക്കുന്നതാണ്. നീ ഒരു കാര്യം, നമുക്ക് മുഹമ്മദിനെ പരാജയപ്പെടുത്തല വേണ്ടേ, നബിയെ പരാജയപ്പെടുത്തല വേണ്ടേ, നീ ഒരു കാര്യം ചെയ്ത് ആളെ വന്നു വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലി, വെറുതെ ആളുടെ ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞാലും ചെല്ലു, അഭിനയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ചെല്ലും. നീ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാല് മുസ്ലിമായി കൂട്ടേണ്ടി വരുന്ന നബിയായ അബൂ ലഹബിനെ പിന്നെ തബ്ബത്തി അബൂ ലഹബ് നോളാൻ പറ്റും. പിന്നെ ആയത്ത് കൂട്ടി വെക്കേണ്ടി വരില്ലേ, കാരണം ഇയാൾ സഹാബിയായി മാറിയില്ലേ. ശരിക്കും നബിയെ പരാജയപ്പെടുത്താൻ എല്ലാ പഴുതുകളും നോക്കി നടക്കുന്ന അവർക്ക് ഒരിക്കൽ പോലും തോന്നിയില്ല നബിയെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി, എളുപ്പമുള്ള വഴി അബൂ ലഹബ് ഒരിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലിയാൽ മതി. അബൂ ലഹബിനും തോന്നിയില്ല, ഇവരാരുടെ തലയിലും തോന്നിയില്ല. എന്നിട്ട് ആ മനുഷ്യ ശരിക്കും അല്ലെ അത്ഭുതമുള്ളത്, എങ്ങാനും ഒരിക്കൽ അബൂ ലഹബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് ചൊല്ലിയിരുന്നെങ്കിൽ ഖുർആന്റെ സത്യസന്ധത പൊളിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധത പൊളിയും, പ്രവാചകത്വത്തിന്റെ വാദഗതിയും തള്ളേണ്ടി വരും. പക്ഷെ ഒരിക്കലും അയാൾക്കത് തോന്നില്ല, ഒരിക്കലും അയാളെ കൊണ്ട് തോന്നിപ്പിക്കയില്ല എന്ന് ഉറപ്പുള്ള ഒരു പടച്ചവനായി ആയത്തിറക്കിയത്. അതുകൊണ്ടാണ് അന്ന് അത്ര ധൈര്യത്തിൽ തബ്ബത്തി യദാ അബൂ ലഹബ് ആയത്തിറങ്ങിയത്. അബൂ ലഹബിനെക്കാളും ശത്രുത കാണിച്ച പലരും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതായത് പൊതുവെ ഒരാളെ പറ്റി ഉറപ്പിച്ച് പറയാൻ വയ്യ, ഒരാൾ ഇസ്ലാമിലേക്ക് വരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വയ്യ. ആ കാലത്ത് വലിയ ശത്രുക്കളൊക്കെ ഇസ്ലാമിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പറഞ്ഞത്, ആരൊക്കെ വന്നാലും അബൂ ലഹബ് വരില്ല, ഓ നശിക്കും. അത് അതേപടി പുലർന്നു. പിന്നെ പറഞ്ഞത് ധനവും മക്കളും ഉപകാരപ്പെടാതെ ആരോരും ഇല്ലാതെ പോകുന്നു. ബദറുദ്ധത്തിന് പോകാൻ പേടിച്ചിട്ട് പോയില്ല. പിന്നെ അവസാനം മക്കളും ബാക്കിയുള്ള ഒരു തിരിഞ്ഞു നോക്കാതെ ഒരുതരം പ്രത്യേകം നാറുന്ന ഒരുതരം അസുഖം ഉണ്ടായിട്ട് കിടന്ന് ചത്തുവ മനുഷ്യൻ, ആരും നോക്കാനില്ലാതെ. എന്നിട്ട് ആ ശവം മറവ് ചെയ്യാൻ പോലും ആരുമില്ലാതെ അവസാനം ഏതോ അടിമകൾ വലിച്ചുകൊണ്ടുപോയി കുഴിച്ചിടാ ചെയ്ത ആ മനുഷ്യനെ, തബ്ബത്ത് എന്ന് പടച്ചു തമ്പുരാൻ ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞപ്പോ അത് അതേപടി പുലർന്നിട്ട് ആളുകൾ കണ്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഖുർആൻ ആദ്യം പറഞ്ഞു യുദ്ധത്തിനെ പറ്റി ഒന്ന് സംസാരിച്ചിട്ടേ ഇല്ല മക്കയിൽ വെച്ചിട്ട്. യുദ്ധം എന്ത് യുദ്ധം? സയുഹസമുൽ ജമ്മു വയ്യുല്ലൂന ദുബുർ,
സംഘങ്ങൾ പരാജയപ്പെടും, അവർ പിന്തിരിഞ്ഞോടും, ശത്രു സംഘങ്ങൾ പരാജയപ്പെട്ട് ഓടുന്ന ഒരു സാഹചര്യം വരാനുണ്ട് എന്ന് പറഞ്ഞു വെച്ച ഖുർആൻ. ആ ആയത്ത് പറഞ്ഞ സന്ദർഭത്തിൽ ഇവർക്ക് യുദ്ധം പോയിട്ട് തിരിച്ചടിക്കാനും കൂടി വയ്യ, അതിന് അനുവാദം കിട്ടിയിട്ടില്ല. ആ സമയത്താ പറഞ്ഞു വെക്കുന്നത് ജമ്മുകൾ കൂട്ടങ്ങൾ പരാജയപ്പെടുത്തപ്പെട്ട സന്ദർഭം വരാണ്ട് ബദറിൽ അവരിങ്ങനെ നമ്മൾ തോൽക്കുന്ന വിശ്വാസം വരില്ല, ഞങ്ങളാണോ ഇവരെ കൊന്നത്, ഈ കിടക്കുന്നത് ഖുറൈശി പ്രമാണിമാരാണല്ലോ പടച്ച തമ്പുരാന്, ഞങ്ങൾ ഇവരെ കൊല്ലുന്ന വിചാരിച്ചിട്ട് വന്നതുപോലെയല്ല, ഞങ്ങൾക്ക് ഇവരെ കൊന്നിട്ട് വിജയിക്കാൻ സാധിച്ചോ, അവർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്തൊരു നേരത്തെ സംഭവം ഉണ്ടായത്. ഇദ്രാഖ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ തന്നെ പ്രവചനങ്ങൾ പുലർന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ഇത് ഓർമ്മിച്ചു വെക്കുക. എന്തിനാ അങ്ങനെ ചോദിച്ചാൽ, മറ്റു മതസ്ഥരിലെ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളായ ആളുകൾ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ പറയാറ് പ്രവാചകനായ പ്രോഫറ്റ് മുഹമ്മദ് എന്നാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ്, അദ്ദേഹം പ്രവചിച്ച പ്രവചനങ്ങളിൽ ഏതെങ്കിലൊക്കെയാണ് ആ ജീവിതകാലത്ത് പുലർന്നത് എന്ന് ചോദിച്ചാൽ, ആ സൂറത്ത് റൂം എന്ന സൂറത്തുണ്ട് ഖുർആനിൽ, അതിലിങ്ങനൊരു ചരിത്ര സംഭവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ചരിത്രം കൊണ്ട് സ്ഥിരപ്പെട്ടത് തന്നെയാണ്. അപ്പോ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പ്രവചനം പുലർന്നൊരു പ്രവചന ഉദാഹരണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ വേറൊരു കാര്യം അതുകൂടി പറഞ്ഞാൽ എനിക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. ഇതിപ്പോ എന്ന് പറഞ്ഞാല് ഇത് പത്രം വായിക്കുകയോ പിന്നെ ഈ ടി വി മറ്റ് ചാനലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ദൈനംദിന കാര്യങ്ങൾ സെക്കൻഡുകൾ വെച്ച് കാണുകയോ അറിയുകയോ ഒരു കാലഘട്ടം ഒന്നും ഇല്ലപ്പോ. എഴുതാനും വായിക്കാനും തന്നെ സൗകര്യമുള്ള ആൾക്കാർ വളരെ കുറഞ്ഞൊരു കാലഘട്ടത്തിൽ ഇവരും മക്കാരും പിന്നെ മജൂസികളും തമ്മിൽ നയതന്ത്ര ബന്ധമൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമക്കാരും തമ്മിൽ നയതന്ത്രമൊന്നുമില്ല. പക്ഷെ വിശ്വാസപരമായ ഒരു ചെറിയൊരു ചായ്വ് രണ്ടു കൂട്ടർക്കും അവർക്കും ഇവർക്ക് ഇവരോടും ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പടച്ചു തമ്പുരാൻ ആയത്തിറക്കിയിട്ട് ആ സംഭവത്തെ പറ്റി സംസാരിപ്പിക്കുകയാണ് ഖുർആനിലൂടെ. എന്ന് വെച്ചാൽ ഈ അറബികളെ, ഈ സഹാബികളെ ഈ തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാക്കി മാറ്റിയെടുക്കുക ഖുർആൻ ചെയ്ത്. നിങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, റോമക്കാര് തോറ്റാലെന്താ നമുക്കെന്താ, നമുക്ക് സ്കരികളൊന്നും ഉണ്ടാക്കണം, നമുക്ക് നമ്മുടെ കാര്യം നോക്കി വെച്ചാൽ മതി. റോമക്കാര് തോൽക്കേ ജയിക്കേ നമ്മൾ എന്തിനാ ആ കാര്യത്തിലൊക്കെ തലയിടാൻ പോകുന്നു, ഇതല്ലേ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ തല. തൊട്ടടുത്ത പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ നേപ്പാളിലോ നടക്കുന്ന കാര്യങ്ങളാവട്ടെ, തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ നടക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സംഭവവികാസങ്ങളാവട്ടെ, അവ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടവനാണ് ഞാൻ എന്ന് ഒരുപക്ഷെ നിങ്ങൾ അംഗീകരിച്ചു വരും, കുറച്ചുപേർ അംഗീകരിച്ചു വരും. സമൂഹത്തെ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ അതും ദീനൊക്കെയായിട്ട് എന്ത് ബന്ധം പഠിച്ചു തമ്പുരാനെന്നല്ലേ ചോദിക്ക. എന്തിനധികം അത്തരം ഒരു കാര്യത്തെപ്പറ്റി നമ്മുടെ നാട്ടിലേതെങ്കിലും മിമ്പറിൽ വെച്ച് ഒരാൾ പ്രസംഗിച്ചാല് മിമ്പർമെന്ന് ഈ ജാതിയൊക്കെ വിളിച്ചു പറഞ്ഞു ചോദിക്കൂല ആൾക്കാർ. ഒരു ഖുർആൻ ക്ലാസ്സെന്നോ ഒരു ദീനി ക്ലാസ്സെന്നോ സദസ്സെന്നോ വിളിച്ചു വരുത്തിയിട്ട് ഈ ജാതി കുറെ സംഭവങ്ങളെപ്പറ്റി, കാലിക സംഭവങ്ങളെപ്പറ്റി സംസാരിക്കാനെങ്കിൽ മെനക്കെട്ട് പോയാൽ അയാളെന്താ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത്? അതൊക്കെയാണോ ദീനി പ്രസംഗം? അല്ല പരലോകോ അല്ല സുന്നത്ത് പറഞ്ഞു പറയാന്നല്ലാതെ എന്നല്ലേ ചിന്തിക്ക. ഇത് കിതാബ്, റബ്ബിന്റെ കിതാബാ, ലോകാവസാനം വരെ മനുഷ്യന്മാർക്ക് ഹിദായത്താക്കി ഇറക്കിയ കിതാബില് ആ കാലഘട്ടത്തിൽ അരികത്തെ നാട്ടിൽ അയൽവക്കത്തെ നാട്ടിൽ വെച്ച് നടന്ന ഒരു രാഷ്ട്രീയ സംഭവവികാസത്തെപ്പറ്റി, ഒരു സാമൂഹിക സംഭവവികാസത്തെപ്പറ്റി സംസാരിച്ചിട്ട് സഹാബികളെ ശ്രദ്ധ തെറ്റിക്കുക, ചിന്തിക്കണങ്ങൾ അങ്ങോട്ടൊക്കെ ആ ജാതി കാര്യങ്ങളൊക്കെ നിങ്ങൾ തലയിടുകയും നിങ്ങളെ തലയിൽ ഒരുക്കിക്കൂട്ടി വെക്കുകയും ചെയ്യേണ്ട പഠിച്ചറിയേണ്ട വിഷയങ്ങളാണെന്ന് പഠിപ്പിച്ചു നിർത്താൻ ചെയ്ത്. അതാവശ്യമാണ്, അതാണ് ഈ സംഭവം നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. ഈ ലോകത്തിന്റെ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അനുകൂലമായി എത്രത്തോളം നീങ്ങുന്നു, എത്രത്തോളം പോകുന്നു, എന്തെല്ലാം ഗുണകരമായി മാറുന്നുണ്ട്, എത്രത്തോളം ദോഷകരമായി മാറുന്നുണ്ട് എന്ന് ചിന്തിക്കാനും പഠിക്കാനുള്ള പ്രേരണയാണ് ഈ ആയത്തിലുള്ളത്. അത് നമ്മൾ അവഗണിക്കേണ്ട ഭാഗങ്ങളല്ല എന്ന് മനസ്സിലാക്കാം. ഇനി സഹാബികൾ ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഈ ആയത്തിറങ്ങിയ എന്തോ ഒരു ഉറപ്പാണെന്നറിയോ? അതാണ് ഒരു ബെച്ചക്കാനൊക്കെ പോയത്. ഒരിക്കലും തലപൊന്തിക്കില്ലെന്ന് തോന്നിയ ഒരു വർഗം ജയിക്കും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവരുടെ ആയത്തിറങ്ങിയപ്പോ അത്രക്ക് ഉറപ്പിക്കാണ് അവർ ചെയ്തത്. അതെ, ഉറപ്പ്, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസമാണ്, നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഉറപ്പാണ്, ഒരു സംശയങ്ങൾക്ക് ആ കാര്യത്തിൽ ഉണ്ടായില്ല. ഈ സംഭവം ഈ കഅബ മാറ്റിയ സമയത്തെ പറ്റിയൊക്കെ പറയുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. കഅബ ഖിബല മാറ്റിയത്, കഅബയുടെ ഖിബല മാറ്റിയതിനെ പറ്റി ബൈത്തുൽ മുഖദ്ദസിലെ കഅബയിലേക്കൊക്കെ മാറ്റിയപ്പോൾ ചില ആളുകളുടെ മനസ്സിൽ വിശ്വാസപരമായ ചില തകരാറുണ്ടായി, മാറ്റമുണ്ടായി, ചില ഇസ്ലാമിന് പുറത്തുവാനൊക്കെ ഒരുങ്ങിയൊക്കെ. എന്നാൽ ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലത്തെ പറ്റി പറയുന്ന എവിടെയും ഒരിടത്തും അങ്ങനത്തെ എന്തെങ്കിലും ഒരു അങ്കലാപ്പ് ഉണ്ടായി പറയില്ല. എന്തിനാ ഈ ജാതിക്കാരൊക്കെ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ഈമാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരുടെ ഈമാൻ തകരാറായ ഒരു സംഭവമില്ല. ആ ഇത് മക്കയിൽ വെച്ചാ ഇറങ്ങുന്നത് ആ സമയത്ത് ആ അന്നുള്ള വിശ്വാസികളായ ആളുകൾ ഈ ആയത്തുകൾ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ട്, അവരെ മനസ്സിലതിനെപ്പറ്റി സംശയം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ അള്ളാഹുന്റെ വാഗ്ദാനങ്ങൾ ഈ ഭൂമിയിൽ പുലരുന്നുണ്ടെങ്കിൽ ഖുർആനിൽ മറ്റു പറഞ്ഞ വാക്കുകളും വാഗ്ദാനങ്ങളും പുലരുമെന്ന കാര്യം സംശയിക്കേണ്ടതില്ലല്ലോ. ഇനി ആയത്ത് നോക്കി, റൂം
റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഫി അദനല്ലർ, ഈ അടുത്ത നാട്ടിൽ വെച്ച്. വഹും, അവർ പിൻബാജ ഗലബിഹിം, അവരുടെ പരാജയത്തിന് ശേഷം. സയാലിബൂൻ, വിജയിക്കും. ഫി ബിലസിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. എന്നിട്ട് യോമൈദി യഫ്രഹുൽ മോമിനു എന്നാ പറയാനുള്ളത്, അന്ന് വിശ്വാസികൾ സന്തോഷിക്കും. ഇന്നിപ്പോ അവർക്ക് ലക്ഷം വിഷമുണ്ട്, പക്ഷെ അന്ന് സന്തോഷിക്കും. അതിലിടക്കൊരു കാര്യം, ലില്ലാഹിൽ അംറു മിൻ ഖബ്ൽ വ മിൻ ബഅദ്, ഇത് പറയാനുള്ള തന്റെ ഇടം ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല. എല്ലാ കാര്യങ്ങളും, മിൻ ഖബ്ൽ വ മിൻ ബഅദ്, മുമ്പ് നടന്നുപോയതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം ഏതൊരു അള്ളാഹുവിന്റെ കയ്യിലാണോ, ആ അള്ളാഹുവാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇത് പുലരുക തന്നെ ചെയ്യും. ഇനി ബിനസിരില്ല, അള്ളാഹുവിന്റെ സഹായം കൊണ്ട്. യൻസുറമയ്യഷാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കും. വഹുവൽ അസീസുർ റഹീം, അവൻ പ്രതാപവും ഇസ്സത്തുള്ളവനാണ്, കാരുണ്യവാനാണ്. എന്താ പറയുക, എപ്പോഴും ഈ യുദ്ധങ്ങളെപ്പറ്റി പറയുന്ന സമയത്താവട്ടെ, ഏറ്റുമുട്ടലിന്റെയും വിജയത്തിന്റെയും കഥ പറയുന്നിടത്താവട്ടെ, കൂടുതൽ ഈ വാക്ക് ആവർത്തിക്കാറുണ്ട്, ഒക്കെ അള്ളാന്റെ സഹായമാണ്, അള്ളാന്റെ സഹായമാണ്. അതിൽ കവിഞ്ഞ ഒരു ഊക്ക് ആരെ കാണിക്കേണ്ടയില്ല എന്നാണ്. ഇപ്പം സൈനികപരമായ വിജയങ്ങൾ, ശക്തികൾ പലർക്കും ഉണ്ടായിട്ടും അവർ പലപ്പോഴും വിജയിക്കാറില്ലല്ലോ, പലപ്പോഴും തോറ്റു പോകേണ്ടി വരാറുണ്ട്, യാത്ര പറഞ്ഞു പോകാറുണ്ട്. മറ്റേ ഇവരില്ലേ, സോമാലികളെടുത്ത് അമേരിക്കൻ പട്ടാളം തോറ്റുപോയൊരു സന്ദർഭമുണ്ടല്ലോ അല്ലേ, കഴിഞ്ഞ വർഷമാണ്. ഇപ്പൊ കഴിഞ്ഞ 50 വർഷത്തിൽ അവസാനത്തിൽ, കഴിഞ്ഞ വർഷാദ്യത്തിലുണ്ടായത്. എല്ലായിടത്തും പോയി രാജാക്കന്മാരാവാറുണ്ട് അവര്. സോമാലിയിൽ അതേമാതിരി പോയി പ്രശ്നം തീർക്കാനാണ് താക്കാനെന്നെല്ലാം കൂടി പറഞ്ഞിട്ട്. അവര് പറയുമ്പോ അത്ര വിദ്യാഭ്യാസപരമായി ഉയർന്നവർ അങ്ങനത്തെ ആളുകളൊന്നുമില്ല. പക്ഷെ ആ നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വേണ്ടാന്നാണ് തീരുമാനിച്ചു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്ന് രണ്ടത്തിൽ അവർ തീർത്തു. അമേരിക്ക പറഞ്ഞു, ഞങ്ങളിവിടെ നിൽക്കുന്നില്ല, അവർ യാത്ര പറയുകയും ചെയ്തു. തിരിച്ചടിക്കാനും കൂടി കഴിഞ്ഞില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നും ചെയ്യാൻ അമേരിക്കന്റെ സൈന്യശക്തിന്റെ സോമാലിക്ക് ഒരു വസ്തുവില്ല, അവർ ഒന്നുമില്ല. വെറുതെ നിങ്ങളിവിടെ രാഷ്ട്രീയ സ്ഥിരതയുണ്ട്, തീരുമാനമാക്കാൻ വേണ്ടി വന്ന ഞങ്ങൾ മേലാളന്മാരാ, ഞങ്ങളുടെ നില കൂടി പറഞ്ഞു പറഞ്ഞിറങ്ങി. അവർ പറഞ്ഞു, അവർക്ക് അത്ര ഇതൊന്നുമില്ലായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങള് അസ്വസ്ഥത ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങൾക്ക് വേറെ ആളാവശ്യമില്ല, ഇവിടുന്ന് പോകാൻ ഞങ്ങൾ സമയം തരാം, അവർക്ക് പോയിട്ടില്ലെങ്കിൽ എണ്ണം കുറയുന്നു പറഞ്ഞു. അതേമാതിരി ചെയ്തു. അമേരിക്ക യാത്ര പറയാളെ ചെയ്തു ഇവിടുന്ന്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. സൈന്യശക്തി ഇല്ലാഞ്ഞിട്ട അല്ല, ഇത് ഒരു വലിയ സത്യമാണ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട, ഇപ്പം നമുക്കറിയാം ഇസ്ലാമിൻ നിസ്ലദാസിന്റെ കാലഘട്ടത്തിലെ ചരിത്രം എന്താണെന്നുള്ളതും ഖുലഫാഉർറാഷിദീന്റെ കാലഘട്ടത്തിലെ ചരിത്രം എന്താണെന്നുള്ള നമുക്കറിയാം. അന്ന് അവര് യാത്ര പോയ പേർഷ്യയുടെയും റോമയുടെയും സാമ്രാജ്യങ്ങൾക്ക് നേരെ പോകുമ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങളുടെ 10 പോലും മുസ്ലിങ്ങളെ കയ്യിലില്ല. പക്ഷെ ആ പോയ ആളുകളും അവരെതിരേടേണ്ടി വന്ന ആളുകളും വളരെ വ്യത്യാസമായിരുന്നു. അതാ വ്യത്യാസമുണ്ട്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരങ്ങളിൽ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്ന സംസാരങ്ങളിൽ ശരിക്കും വ്യക്തമാണ്. ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെയും കൂടെ നടന്നിട്ട്, സൈന്യത്തിന്റെ കൂടെ പിന്നാലെ നടന്നിട്ട് പറയുന്ന കുറെ വാക്കുകളുണ്ട്. നിങ്ങളൊരിക്കലും നിങ്ങളുടെ ആയുധത്തിന്റെ ശക്തി കൊണ്ടോ എണ്ണത്തിന്റെ ശക്തി കൊണ്ടോ നിങ്ങൾക്ക് വിജയിക്കാനേ പറ്റില്ല. എപ്പോഴും നിങ്ങളെക്കാൾ എണ്ണം കൂടുതലുള്ളവരെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. നിങ്ങളെക്കാൾ ആയുധമുള്ളവരെ നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യന്മാരാണെന്നുള്ള, മുസ്ലിങ്ങളാന്നുള്ള നിങ്ങളെ വിജയം. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചെല്ലുന്ന നാട്ടിലെ മനുഷ്യന്മാർ നിങ്ങളെക്കാളും മോശമാണെന്നുള്ളത് നിങ്ങളെ പറച്ചോ സഹായിക്കാനുള്ളൊരു കാരണമായി തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെ ജനങ്ങൾ നിങ്ങളെക്കാളും മോശമുള്ളവരാകുമ്പോ നിങ്ങൾ കുറച്ച് മോശക്കാരായാലും കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിച്ചു പോകരുത്. എന്താണ് ആ വാക്കൊക്കെ നിങ്ങൾ അങ്ങനെയാണ് ചിന്തിച്ചിട്ട് നിന്നാൽ അള്ളാഹുന്റെ സഹായങ്ങൾ പിന്നാലുണ്ടാവില്ല. നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ പാലിച്ചുകൊണ്ട് നിൽക്കുക. ഖുർആൻ ഓതിക്കൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, നമസ്കരിച്ചുകൊണ്ട്, സ്ത്രീകളൊന്നും ചെയ്യരുത്, കുട്ടികളൊന്നും ചെയ്യരുത്, മരങ്ങൾ കേടുവരുത്താൻ പാടില്ല, ആശ്രമങ്ങളിൽ ധ്യാനവുമായിരിക്കുന്നവരൊന്നും ചെയ്യാൻ പാടില്ല. അവൻ തോറ്റു പരാജയം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ കശാപ്പ് ചെയ്യാനൊന്നും പാടില്ല. കൊല്ലപ്പെട്ട് കിടക്കുന്ന ശവശരീരങ്ങൾ മാന്യമായി മറവ് ചെയ്യണം. അതിന് അംഗച്ഛേദം വരുത്താനോ കേടുവരുത്താനോ പാടില്ല. ഇങ്ങോട്ടവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും പകരം ചെയ്യാം. എന്താണെന്നറിയോ സംസാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണത്. അത് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ശത്രുവിന്റെ മയ്യത്ത് മറമാടിയിട്ട് ഇങ്ങോട്ട് പോരാൻ പാടുള്ളൂ എന്നാ ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്താ. അവരെല്ലാരും മയ്യത്തെടുത്തിട്ട് വാത് കുഴിച്ചിട്ട് മറമാടിയുടെ ദശ പോകുന്നുള്ളൂ. ശരിക്കും അന്നത്തെ നീതി, ജാഹിലി നീതി എന്താന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടേച്ചു പോലാ കാക്കക്കും കഴുകനും കൊത്താൻ മാതിരി കൊത്തിപ്പറിച്ചിട്ട് വേദനിപ്പിക്കണമെന്നാ. അൻസാർ തന്നെ മയ്യത്ത് കിട്ടിയപ്പോ, ഷഹീദിന്റെ ശരീരം കിട്ടിയപ്പോ ഹിന്ദു വിട്ടിട്ടില്ല. അതൊരു പാപമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ലായിരുന്നു അങ്ങനെ ചെയ്യാന്നാ. അവർ ശത്രുവായ ഒരാൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് വീണ് കിടന്നാല് ആ മനുഷ്യന്റെ ശരീരം കൊത്തിപ്പറിച്ചെടുക്കുന്നത് തെറ്റായിട്ടവർ കാണാറില്ല. അതിന് കിട്ടേച്ചു പോയാൽ മതി. നിസ്ലദാസ് കാണിച്ച് വരികയെന്താണെന്നറിയോ? ആ ആളുകൾ മുഴുവൻ കൊണ്ട് മറമാടി മാന്യച്ച് മനുഷ്യന്മാരെ, ശത്രു കൊല്ലപ്പെട്ട് ശത്രു കൊണ്ട് മറമാടിച്ച അത് ആരാ ചെയ്യണേ? സാഹിബുകളെ കൊണ്ട് ചെയ്യിക്കണേ, ഇനിയും കൂടിയിട്ട് എന്തിനു തിരിച്ചു വന്നുള്ളൂ.
ഇങ്ങനെ കുറെ ഈ മര്യാദകൾ പഠിച്ച അബൂബക്കറിനും സഹാബികൾക്ക് ഇത് കൊടുത്തിട്ടാണ് ഒരു കുറെ പുതിയ മനുഷ്യന്മാര് പ്രത്യേക സ്വരമുള്ള കുറെ പ്രത്യേക രീതിയിലുള്ള കുറെ മനുഷ്യന്മാർ, ആ സ്വരം ആ രീതിയിൽ ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരങ്ങനെ പോയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ശത്രുക്കളുടെ ഭാര്യയും മക്കളും ഒക്കെ മുസ്ലിങ്ങളുടെ പാളയത്തിൽ അറിയാതെ വന്ന് പെട്ടിട്ട് മാന്യമായി അവരെ തിരിച്ചയക്കുന്ന സന്ദർഭമുണ്ട്. പട്ടാള ക്യാമ്പിൽ പെണ്ണ് പട്ടാളുണ്ടാകുന്ന അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഭാഷയിൽ നിങ്ങൾക്ക് അറിയാതിന്റെ പ്രയോഗം എന്താണെന്നുള്ളത്. പക്ഷെ അങ്ങനെ മുസ്ലിങ്ങളുടെ ക്യാമ്പുകളിൽ എത്തിപ്പെടുന്നുണ്ട് സ്ത്രീകൾ, മുസ്ലിം ക്യാമ്പുകളിൽ നിന്ന് അഭയം തേടുന്നുണ്ട് അന്യമതസ്ഥരായ സ്ത്രീകൾ പട്ടാള ക്യാമ്പിൽ വന്നിട്ട് അവരെ മാന്യമായി സ്വീകരിച്ച് ഭക്ഷണം നൽകിയിട്ട് അവരെ മാന്യമായി സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കാൻ എത്തിക്കുക മാത്രമല്ലാതെ ഒരബദ്ധം പോലും ഒരിക്കലും മുസ്ലിം സഹാബികളുടെ താപികളുടെ ഭാഗത്ത് ഉണ്ടാകില്ല. അതാണ് ആ മുന്നേറ്റം. അതാണ്ട് പോയപ്പോ ആ സ്വഭാവ രീതി പോയപ്പോ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു കോലത്തിലായില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇറാഖും കുവൈത്തും തമ്മിൽ നടന്ന യുദ്ധം. ആ യുദ്ധത്തിന്റെ ഹരാല് ഹറാം അതിന്റെ ന്യായാന്യായങ്ങൾ ഇരിക്കട്ടെ, നമുക്കറിയാം അതിന് തെറ്റെത്രത്തോളം ഉണ്ട്. എന്നിട്ട് ആ മുസ്ലിം രാജ്യത്തിൽ വന്ന ആളുകൾ ഈ മുസ്ലിം രാജ്യത്തിലെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കാട്ടിക്കൂട്ടിയ കോലം നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾ ഒരു ശത്രു ഒരു അന്യമതസ്ഥം ചെയ്തതല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ ഇന്ത്യയിലെ മാപ്പിളർക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയാൽ വലിയ വ്യത്യാസം ഉണ്ടാവും ഇതിനെക്കാളും? ഇങ്ങനത്തെ ഒരു സന്ദർഭം മാപ്പിളർക്ക് കിട്ടാഞ്ഞിട്ടാ എത്ര പേര് പിടിച്ചു നിൽക്കും? കക്കാതെ കൊള്ളയടിക്കാതെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ദ്രോഹിക്കാതെ വൃക്ഷങ്ങളും മറ്റു സാധനങ്ങളും കേടുവരുത്താതെ പടച്ചോനെ പഠിച്ചിട്ടുണ്ടല്ലോ. ജയിച്ച ലഹരിയിൽ വിജയത്തിന്റെ ലഹരിയിൽ ഉന്മാദം പിടിപെടുന്നൊരു നേരത്ത് മുന്നിലൂടെ പേടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആ നാട്ടുകാരിയായ പെണ്ണിനെയും കുട്ടികളെയും ഒന്നും ദ്രോഹിക്കാതെ മാന്യമായി നടന്നു പോകാൻ സമ്മതിക്കാണെങ്കിൽ ഇത്തിരിയൊന്നും നീമാൻ പോരാ, ഇത്തിരിയൊന്നും തക്കുക പോരാ മനുഷ്യന്. അതുപോലെ ആളില്ലാതെ ഇട്ടേച്ചു പോയ വീടുകളിൽ വില പിടിച്ച സാധനങ്ങൾ കിടക്കുമ്പോ ജയിച്ച ഉന്മാദം തലക്ക് പിടിക്കുമ്പോഴും അത് കൈയോട് തൊടാതെ അവിടെ കിടക്കട്ടെ അത് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടേച്ചിരിക്കാണ്ടല്ലോ, ഇത്തിരിയൊന്നും തക്കവ പോരാ. ആ തക്കവക്ക് പറ്റുന്ന ഒരു മനുഷ്യന്മാരാണ് നേരത്തെ വിജയം ഉണ്ടാവും. ആ തക്കവക്ക് പറ്റാത്തൊരു കാലത്തുണ്ടല്ലോ എന്ത് കോപ്പി കൂട്ടിയാലും അവിടെ കിടന്ന് പൊട്ടാന്നല്ലാതെ ഒന്നും ആവില്ല. അതാണ് വ്യത്യാസം. എന്തിനാ ഞാൻ പറഞ്ഞാൽ ബിന്നസിലില്ലാഹി യൻസുറുമയ്യഷ പ്രശ്നം റോമക്കാരും ക്രിസ്ത്യാനും പുരുഷക്കാരും തമ്മിലുള്ളതാണെങ്കിൽ പോലും പഠിച്ചമാർക്കത് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചവരെ സഹായിക്കുന്നു. റബ്ബിന്റെ സഹായം തോഫീക്കാണ് അവിടെ ഉണ്ടായിത്തീരുന്നത്. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ 90-91 മുതൽക്കുള്ള ഈ കുറച്ച് സമയങ്ങള്, പിന്നെ അതുപോലെ ഈ 90-കളുടെ കുറെ സമയം അധികാരങ്ങളുടെ മാറ്റങ്ങൾ ഇഷ്ടംപോലെ നടന്നതാ നമ്മള് ഒരുപാട് കണ്ടു രാജ്യങ്ങളിൽ. ആരൊക്കെയാ യാത്ര പറഞ്ഞു പോകേണ്ടി വന്നത്, പകരം കയറി വന്നത് ആരൊക്കെയാ, എത്ര പെട്ടെന്നാണ് ആ മാറ്റം? അപ്പോ എന്തിനാ അത് പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിടയിൽ ഒരു പ്രശ്നം, ഒരു സാമൂഹിക ഒരു ചുറ്റുപാടിങ്ങനെ വളർന്നു മുസ്ലിങ്ങളിടയിൽ നമുക്കുള്ള പോരായ്മയുള്ളത് പായുധങ്ങളുടെ കൂട്ടങ്ങളോ ഉണ്ടാക്കാൻ അറിയാത്തതോ അതിന് സൗകര്യങ്ങളില്ലാത്തതോ എന്നൊക്കെ കിടില്ല. അതൊരു പ്രശ്നത്തെ അംഗീകരിക്കുന്നു, അത് വളരെ പെട്ടെന്ന് നടക്കൂട്ടോ. നല്ല യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം മിലിറ്ററിയിലെ പട്ടാള ക്യാമ്പുകളിൽ അംഗങ്ങൾ ആളുകൾ മരണപ്പെടുകയോ എണ്ണം കുറയുകയോ ചെയ്യുമ്പോൾ സിവിലിയന്മാരെ ഒരാഴ്ച രണ്ടാഴ്ച പ്രാക്ടീസ് നൽകിയിട്ട് യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. എല്ലായിടത്തും നടക്കാറ് എല്ലാ ജാതിയും നടക്കാറുണ്ട്. സിവിലിയൻസിനെ കൊണ്ടുവരും, ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം നീണ്ടുക്കുന്ന പ്രകൃതിയായ ഒരു പരിശീലനം കൊടുത്താൽ പോലെ നേരെ യുദ്ധ രംഗത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റും. അത്ര ആവശ്യമുള്ളൂ അതിന് തന്റെ ഇടയിലുള്ളവരെ ഒഴിച്ചുകൊണ്ടിരും. അത്ര വേണ്ടത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ കുറച്ച് മനുഷ്യന്മാരല്ലേ പറഞ്ഞ മാതിരി പിടിച്ചേക്കണം, അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനാണ് പ്രാധാന്യം തിരിച്ചറിയാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ബാക്കി ഇവിടെ ഈ ആയത്തിന് ഇങ്ങനെ ഒരു വിശദീകരണം നൽകാറുണ്ട്. എങ്ങനെയെന്നറിയോ, യൗമൈദി യഫ്റഹുൽ മുഅ്മിനൂന, അന്ന് വിശ്വാസികൾ വിജയിക്കുന്നു പറഞ്ഞല്ലോ. ബി നസിറില്ലാഹി, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അള്ളാഹുവിന്റെ സഹായത്താൽ. ഈ ആയത്തിന്റെ മുറി മേലെ ആയത്തിന്റെ ബാക്കിയായിട്ട് അർത്ഥം മനസ്സിലാക്കുക. അപ്പൊ എന്തായി, അവർ വിജയിക്കും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, അന്ന് വിശ്വാസികൾ സന്തോഷിക്കും. എങ്ങനെയാണ് വിശ്വാസികൾക്ക് അന്ന് സന്തോഷിക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ സഹായം കൊണ്ട്. ബി നസിറില്ലാഹി, അള്ളാഹുവിന്റെ സഹായത്താൽ, അള്ളാഹു ആ റോമക്കാരെ സഹായിക്കുന്ന കാരണത്താൽ റോമക്കാർക്ക് വിജയിക്കാൻ സാധിക്കുകയും അന്ന് ആശയത്തിന് ധാരാളം പറ്റുന്നില്ല, പരിഭാഷയിൽ മാത്രം പരസ്പരം എങ്ങോട്ട് ബന്ധപ്പെടുന്നു ആയത്തിന്റെ ഭാഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ബാക്കി അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സഹായിക്കുന്നുവല്ലോ ഓ അസീസുർ റഹീം എന്നും പരിഭാഷ പറയാറുണ്ട്, വിശദീകരണം പറയാറുണ്ട്. ബാക്കി വാഴ്തല്ലാ, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അള്ളാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കാറില്ല. വലാക്കിൻ അക്സറ നാസി ലാ യഅലമൂൻ, പക്ഷെ അധിക ആളുകളും അറിയുന്നില്ല എന്ന് മാത്രം. ഒരായത്താണ്ട് ഇറക്കി വെച്ചു, ഒരു പറഞ്ഞു വെച്ചു, ഇത് അള്ളാഹുന്റെ വാഗ്ദാനമാണ്, ഇത് പുലരുമല്ലേ നിങ്ങൾ നോക്കി. അള്ളാഹ് വാഗ്ദാനം ലംഘിക്കാറില്ല, ആ വാഗ്ദാനം അള്ളാഹ് പാലിക്കാറുണ്ട്. പക്ഷെ അധികം ആളുകൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഓർക്കാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതൊരു സംഭവം, നിങ്ങളെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവം പറയുന്നു. എന്നാൽ ഇനിയും ഇതുപോലത്തെ ഒരുപാട് വാഗ്ദാനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല ഖുർആനിൽ നൽകിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വാഗ്ദാനമുണ്ട് ഖുർആനിൽ, ഓർക്കാൻ പറ്റുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം ഞാനിടക്ക് പറയാറുണ്ട്, ഞാൻ ചോദിച്ചത്. ഖുർആനിൽ ഇങ്ങനൊരു വാഗ്ദാനമുണ്ട്, അള്ളാഹുന്റെ വാഗ്ദാനം. ഇന്നല്ലാഹു ലാ യുഖ്ലിഫുൽ മീഅാദ് എന്നാണല്ലോ, അള്ളാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കാറില്ല, തെറ്റിക്കാറില്ല എന്നാണ്. പരലോകത്തുള്ള വാഗ്ദാനങ്ങളല്ല, വലിയ ദുനിയാവിലുണ്ട് അള്ളാഹുക്ക് ഒരു വാഗ്ദാനം. സൂറത്തു നൂറിലെ ആയത്ത് അല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ സ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനല്ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. മൂന്ന് വാഗ്ദാനങ്ങളുണ്ട്. അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു വിശ്വാസികൾക്ക്, നല്ലത് ചെയ്യുന്ന ആളുകൾക്ക്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഈ ഭൂമിയിൽ അവർക്ക് ഇസ്തിഖ്ലാഫ് നൽകാം, ആധിപത്യവും സ്വാധീനവും ആ വാക്കിന് അർത്ഥം വരാം. ആധിപത്യം നൽകാം, മുമ്പുള്ളവർക്ക് ആധിപത്യവും ശക്തിയും നൽകിയ പോലെ. അവരുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം നൽകാം, ദീന്റെ എല്ലാ നിയമങ്ങളും നിർബാധ ആരെയും പേടിക്കാതെ നടപ്പിൽ വരുത്താനുള്ള സൗകര്യങ്ങൾ നൽകാം. പേടിയുടെ കാലഘട്ടത്തിന് ശേഷം സമാധാനത്തിന്റെ കാലഘട്ടം നൽകാം. നമ്മൾ എപ്പോഴുള്ള മൂന്ന് ആവശ്യപ്പത്, ഏത് ലോകത്തെയും ഏത് രാജ്യത്തെയും മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് അവർക്ക് വേണ്ടത്. ശക്തിയും സ്വാധീനവും ഉണ്ടാകണം അവർക്ക്, ആരെയും മേക്കെട്ട് കയറാനല്ല, അവരുടെ ദീനനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം, ആരെയും പേടിക്കാതെ രാജ്യ പോകലാവട്ടെ, നിയമങ്ങൾ നടപ്പിലാക്കട്ടാവട്ടെ, ആ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള സൗകര്യം, ശത്രുക്കളെ പേടിയില്ലാതെ മനസ്സമാധാനത്തോടെ കഴിഞ്ഞുകൂടാനുള്ള ഒരു തൗഫീക്ക്, ഇത് മൂന്നും തരാമെന്നൊരു വാഗ്ദാനമുണ്ട്. അതിന് പഠിച്ചം പറഞ്ഞൊരു ഒറ്റ ഡിമാൻഡ്, യഅബ്ദൂനനി വലാ യുശ്രികൂന ബി ശൈഅ്, അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ, എന്നില്ലാതൊന്നും പങ്കുചേർക്കാതിരിക്കട്ടെ. ഒരു സമൂഹം ശിർക്ക് തീരെ ചെയ്യാതെ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നവരായി ജീവിക്കാൻ തീരുമാനിച്ചാൽ ഇത് മൂന്നും ഞാൻ നൽകാതാ പഠിച്ചം പറഞ്ഞത്. നമുക്കിതിന് മൂന്ന് ആവശ്യമുണ്ട്, പക്ഷെ പഠിച്ചം പറഞ്ഞ വാഗ്ദാനത്തിൽ അത്ര ഒരു ഉറപ്പില്ല നമുക്ക്. ആലോചിച്ച് നോക്കി, ഇതിപ്പോ നമ്മൾ സാധാരണ ഒരു മുസ്ലിമായ ഒരാളെ മുന്നിൽ ഈ ആയത്ത് ഓതിട്ടിങ്ങനെ എന്ന് പറഞ്ഞാൽ തന്നെ അയാൾക്കുണ്ടാവില്ല യക്കീനാവില്ലേ? അങ്ങനെ തന്നെയാണ് ഇപ്പൊ പറഞ്ഞേ, അങ്ങനെ തന്നെയാണ് പഠിച്ചം പറഞ്ഞത്. വാഹദ ഇന്നല്ലാഹു ലാ യുഖ്ലിഫുൽ മീഅാദ്, അള്ളാഹു തന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കാറില്ല. ഓ ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അള്ളാഹു തന്റെ വാഗ്ദാനം ലംഘിക്കാറില്ല, പഠിച്ചം പറഞ്ഞ വാഗ്ദാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ഉദാഹരണം അതാണ്, നമുക്കറിയാം അത് സംഭവം. ഖുർആൻ പറഞ്ഞ വാക്കു അതാണ്, യഅബ്ദൂനനി, അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ, വലാ യുശ്രികൂന ബി ശൈഅ്, എന്നില്ല അതൊന്നും പങ്കുവയ്യാതെ ഇരിക്കട്ടെ. ഇന്നത്തെ മുസ്ലിങ്ങളൊന്നായിട്ട് കേരളത്തിലാവട്ടെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളായിട്ട് നമ്മുടെ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുക, ഒരാപൽ ഘട്ടപോലെ മുന്നിലേക്ക് എന്തോ ഒരു ആപത്ത് വിട്ടിട്ട് കൊടുക്കുക. എത്ര ആൾക്കാരെ വരുന്ന അള്ളാ അള്ളാന്ന് വായെന്ന് വീഴും, എത്ര ആൾക്കാരെ വരുന്ന വേറെ വല്ലതും വിളിച്ചു വരും, വേറെ വല്ലതും വിളിച്ചു തേടും, എന്നെ പഠിച്ചോനെന്തിനാ കാക്കണ്. ഈ സമൂഹം ഒന്നായിട്ട് അള്ളാനെ മാത്രം ആരാധിക്കുന്നവരായി മാറിയാൽ അവരാണ് ലോകത്തിന്റെ അധിപന്മാർ. അവർക്ക് അവരുടെ ജീവിതം ജീവിക്കാനുള്ള സൗകര്യം നൽകും, അവർക്ക് മനസ്സമാധാനം നൽകുന്ന പറഞ്ഞ, നിർഭയത്വം നൽകുന്ന പറഞ്ഞു. ഇത് മൂന്നും കിട്ടാൻ വേറൊരു പണിയില്ല, വേറെ വഴിയില്ല. നോക്കാൻ പറഞ്ഞു, പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, പൈസ പറയാത്ത പൈസ ഇല്ലാഞ്ഞിട്ട, രാജ്യങ്ങളില്ലാഞ്ഞിട്ട ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ പേടി, പെട്ടെന്നല്ലേ പേടി, പിന്നെ ഫ്ലൈറ്റ് ഒരുക്കിച്ച് പറക്കല്ലേ, അവനാണ് നാടും വിട്ടിട്ട്. ലജ്ജാകരം ആലോചിച്ചോക്കി നിങ്ങള്, ഏതോ എവിടെയോ ശത്രുക്കളുടെയും എന്തോ നീക്കം നടക്കുന്നു പറയുമ്പോ അവനാന്റെ ഭാര്യയുടെയും പങ്കുമാരുടെയും മാനം കാക്കേണ്ട മനുഷ്യന്മാര് സ്വന്തം ജീവനും കൊണ്ട് രക്ഷപ്പെടുക, ഒരാളെ മുന്നിൽ പറയാൻ പറ്റുമോ ഇത്? ആ കുഴപ്പത്തിലെ അയാളുടെ രാഷ്ട്രീയമായിട്ട് ചിന്തല്ല, പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതകാലത്ത് കെട്ട് കാണേണ്ടി വന്ന ഒരു ദുഃഖകരമായ രംഗമുണ്ട്. നാജ നഷ്ടപ്പെട്ട മനുഷ്യൻ ആ UNO-യിൽ പോയി കരഞ്ഞു. ആ മനുഷ്യൻ, അയാൾക്ക് തിരിച്ചു കിട്ടിയാൽ എന്താ അഭിമാനം അയാൾ പറയാനുള്ളത്? ഒരു മുസൽമാനായ മനുഷ്യന്റെ ദയനീയ ചിത്രമാണ്. താത്താരികളുടെ കാലഘട്ടത്തിൽ തലവെച്ചു കൊടുത്ത മുസൽമാനെ പോലെ ഈ മനുഷ്യൻ ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരിയ്ക്കുന്ന സദസ്സിൽ പോയിട്ട് ആ മനുഷ്യൻ കരഞ്ഞു UN ജനറൽ അസംബ്ലിയിലെ. നിങ്ങൾ കാണുന്നില്ല രംഗം, ഓർക്കില്ല രംഗം, കരയ ഒരു മനുഷ്യൻ, രാജ്യം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ കുട്ടികളെ ബുക്കും പുസ്തകവും കട്ടുപോയ കരയുന്ന മാതിരി. അതാ ഒരു മുസൽമാന്റെ ഇജ്ജത്ത്. അയവർ ചെയ്ത തെറ്റ് ആ മനുഷ്യൻ പറഞ്ഞു വായന വേണ്ട ഒരു വാക്കുണ്ടായിരുന്നു, ഞാൻ എത്ര കാലം എന്റെ ആ രാജ്യത്ത് അധിപനായി നിൽക്കണമെന്ന് എന്റെ റബ്ബ് തീരുമാനിച്ചോ അത്രയും കാലം ഞാൻ എടുക്കും, അത് തിരിച്ചു വരണമെന്നാണ് റബ്ബിന്റെ വിധി കിട്ടും, അല്ലെങ്കിൽ റബ്ബിന്റെ വിധിക്ക് ഞാൻ കീഴ്പ്പെടും, ശ്രമിക്കണം ന്യായമായ മാർഗത്തിൽ. അതല്ല ആണുങ്ങളെ വർത്താനം, മുസൽമാനാവേണ്ടത് ഒരു മനുഷ്യൻ ആണിന്റെ വർത്താനം അതല്ലേ? ഇതിനും ഒരു മനുഷ്യൻ ചെയ്ത പണി എന്താന്നിട്ട്, എന്നിട്ട് ബാക്കിയുള്ള ഒരു കണ്ണീരൊപ്പാ മെനക്കെട്ട്. അത് ഒരു പ്രതീകമാണ്, ഒരു പ്രതീകം തന്നെ. 91-90 കാലഘട്ടങ്ങളിലെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ മാനസിക പവർ അത്രയേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നും ബാക്കിയുള്ളവരുണ്ടാവില്ല, ചിന്തിച്ചോളിയത്. അതാ അവസ്ഥ. ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ വാക്കിലേക്ക് തിരിച്ചു വരുമ്പോഴാ ശക്തിയും അതും ഉണ്ടാവുന്നുള്ളൂ, വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. വേറെ എന്തുണ്ടായിട്ടും
അങ്ങനെ പിടിച്ചു നിർത്തും അത്രയും കാലം അത്രയും കാലം അത് എന്നാൽ അപ്പുറം യാതൊന്നുമില്ല എന്നുള്ള അവസ്ഥ. ഇതാരെ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞതാക്കാൻ വേണ്ടി പറഞ്ഞില്ല. നമുക്ക് ചിന്തിക്കാലോ, ഖുർആന്റെ വാഗ്ദാനത്തിൽ ഒരു ഒളിയുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഖുർആൻ പറഞ്ഞതാക്ക് യഅബ്ദൂരനി വലാ യുശ്രിക്കുനി ബി ശയ്അ, ഒരു വീട്ടുകാർ അള്ളാഹിനെ മാത്രം ആരാധിക്കുള്ളൂ പ്രാർത്ഥിക്കുള്ളൂ തീരുമാനിച്ചാൽ അവിടെ അള്ളാഹു ആ ഇജ്ജത്ത് നൽകൂലിക്ക്. ഒരാളെ മുന്നിൽ തലകുനിക്കാതെ ജീവിക്കാതെ ഒരു തന്റെയോടും തോഫിക്കാൻ നൂൽക്ക് നൽകും. ഞാൻ എന്റെ ദീന്റെ നിയമം അനുസരിച്ച് നടപ്പിലാക്കും ജീവിക്കുന്ന ഒരു മനുഷ്യൻ തീരുമാനിച്ചാല് അയാൾക്ക് അത് നടപ്പിലാക്കാനുള്ള തീരുമാനിക്കാനുള്ള സൗകര്യം പറച്ചു നൽകും. നമ്മൾ വെറുതെ പറയാണ്, ഏത് കാര്യത്തിലാ ഒരാൾക്ക് എന്നെ നിർബന്ധിച്ച് ജീവിക്കാൻ പറ്റുക? ഒരു കാര്യമില്ല, വെറുതെ പറയുന്നതാണ്. ചിലപ്പോൾ ഞാൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച എന്റെ നാട്ടിൽ ചിലപ്പോൾ തടഞ്ഞെന്ന് വരും. മാക്സിമം എന്റെ പേര് ഖുർആൻ പറഞ്ഞാൽ അറിയോ, നിങ്ങൾ പുറപ്പെട്ടോളൂ, വഴിയിൽ വെച്ച് തടഞ്ഞാൽ അവിടുന്ന് മുടി അളഞ്ഞ് ബലി അറുത്തിട്ട് നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ അടിച്ചായില്ല. അടച്ചാൽക്കാരൊക്കെ സംഭവിച്ചോ, ഫൈൻ ഉസ്തുസിർത്തും ഫൈൻ ഉസ്തുർത്തും പവസ്തേ ശ്രമനിൽ ഹദി, നിങ്ങൾ എവിടെ വെച്ചെങ്കിലും വേണ്ടി വഴി തടയപ്പെട്ടാൽ, യാത്രക്ക് തീരുമാനിച്ചിട്ട് വഴി തടയപ്പെട്ടാൽ, അത് ബോംബെയിലാവാ കേരളത്തിൽ തന്നെ ആവാ, നിങ്ങൾ അജിന് പോകാൻ പറ്റില്ല തന്നെ നാലാൾ പിടിച്ച് തടഞ്ഞാൽ നിങ്ങളവിടെ ചെയ്തതൊന്നും വേണ്ട, അവിടെ നിങ്ങൾ മുടി വെട്ടിക്കോളൂ, നിങ്ങൾ ബലി അടുത്തേക്ക് തിരിച്ചു പോയിക്കോളൂ, നിങ്ങൾ ഹജ്ജായില്ല. ആർക്കാ തടയാൻ പറ്റുക? ഞാൻ ഉള്ളിൽ എന്റെ അജ്ജ് ചെയ്തിരുന്നു, കാശും കൂടി മറക്കാതെ എന്റെ അജ്ജിന്റെ കൂലിട്ടിരിക്കും, അല്ലാതെ അത്രേ ഉള്ളൂ, ഒന്നിനും തടയാൻ പറ്റില്ലല്ലോ. അപ്പോ ആ തംകീൻ എന്നുള്ള ദീനിന്റെ തംകീൻ എന്ന് പറയുന്നതാ അബൂബക്കർ സിദ്ദീഖ് പിന്നെ പുറത്ത് വീട്ടിന്റെ പുറത്ത് നിന്ന് ഖുർആൻ ഓതാറുണ്ടായിരുന്നു. ഖുർആൻ ഓതിയിട്ട് ആളുകൾ പിന്നെ അതിൽ വന്ന് കുടുങ്ങിയതാണ്. അത് കുടുങ്ങുക എന്ന് പറഞ്ഞാൽ പകൽ സമയം രാത്രി സമയത്ത് ആരും കേൾക്കാതെ വന്ന് പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ ഖുർആൻ ഓതിട്ട് കേൾക്കും, അത് കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വരും. ഇങ്ങനെ ഇടങ്ങേറായിട്ട് അവസാനം ശല്യപ്പെടുത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാലായനത്തിൽ തീരുമാനിച്ചു, ഞാൻ പോവാണ്, എത്തിയോപ്യയിലേക്കാണ്, എത്തിയോപ്യയിലേക്ക് എനിക്ക് ഖുർആൻ ഓതാക്കാൻ പറ്റില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഖുർആൻ, ഞാൻ പോവാണ്. അങ്ങനെ പോവാണ്. പിന്നെ കടൽക്കരയിൽ എത്തണം, കടൽക്കരയിൽ ഏതെങ്കിലും പത്തേമാർ ഏതെങ്കിലും അപ്പുറം പോകുന്നുണ്ടെങ്കിൽ അതിൽ കടന്നിട്ട് ആഫ്രിക്കയിലേക്ക് പോകണം യാത്ര പോകും. അപ്പോഴാ വഴിയിൽ നിന്ന് ഒരു പുശിരിക്കായ മനുഷ്യൻ കണ്ടുപൊട്ടിയിട്ട് നിങ്ങളെ എടുക്കാൻ പോകുന്നു, നിങ്ങളെ പോലെയുള്ള ഒരു പോയാൽ പിന്നെ മക്കെന്തിര, നിങ്ങൾ വരിന്റെ അഭയത്തിൽ താമസിച്ചോ, നിങ്ങൾ തിരിച്ചു വന്ന ആവശ്യമില്ല. അത് വല്ലാത്തൊരിതാണ് തംകീൻ, അതൊരു വലിയ കാര്യമാണത്. അപ്പൊ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ തൗഫീഖ് ആ വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹിന്റെ വാഗ്ദാനമാണ്. ഞാൻ എവിടുന്നാ പോയതെന്ന് വെച്ചാൽ ഈ ആയതെന്നാ, ഇത് വഅദുല്ലാഹ്, ഇത് അള്ളാഹന്റെ വാഗ്ദാനാണ്. ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അള്ളാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കാറില്ല എന്ന് ഖുർആൻ പറഞ്ഞത്. വേറെ എവിടെയൊക്കെ ഖുർആൻ ആ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെയും ബാധകമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ബാക്കി വലാക്കിൻ അഖറ നാസിലാ യഅലമൂൻ, പക്ഷെ അധികം ആളുകളും അത് അറിയുന്നില്ലല്ലോ. പിന്നെ എന്താ അവർക്ക് അറിയാം? ആ യഅലമൂന ലാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിന്റെ ചില ബാഹ്യ കാര്യങ്ങൾ അവർക്കറിയാം. പരലോകത്തെ പറ്റി അവർ തീർത്തും അശ്രദ്ധരാണ്. താനും ഖുർആൻ ഈ പരലോകം ചിന്തിക്കാൻ നടക്കുന്ന മനുഷ്യന്മാരെ വിവരല്ലേ, അതിനെ ഖുർആൻ വളരെ പുച്ഛായിട്ട് നിസ്സാരമായിട്ട് കണക്കാക്കാറു. എന്താ അല്ലെങ്കിൽ ബിൽക്കൊക്കെ അറിയാന്നാ. പരലോക ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു മുസൽമാനല്ലേ ഖുർആന്റെ നിയായി, അവനെ ഖുർആൻ വിളിക്കാറ് ബുദ്ധിമാനാ, ഉളിൽ അൽബാവെന്നാ വിളിക്കാറ്, ചിന്തിക്കുന്നവൻ ബുദ്ധിയുള്ളവൻ തന്റേടുള്ളവനാ. പക്ഷെ നമ്മളെ അവസ്ഥ അറിയാം, മുസ്ലിങ്ങളായ നമ്മളെ അവസ്ഥ, നമുക്ക് ഇപ്പം ബുദ്ധിയുള്ളവനല്ല, പലപ്പോഴും ഇവരൊക്കെയാണ് പലപ്പോഴും ബുദ്ധിയുള്ളവനായിട്ട് നമ്മൾ കാണുന്നത്. അവനാണ് മരിക്കണമെന്നും മരിച്ചതിന്റെ ശേഷം ജീവിതം ഉണ്ടെന്നും ആ ജീവിതത്തിൽ ഹൈറുശ്വരനും ശിക്ഷാരക്ഷകൾ കിട്ടുമെന്നും കണ്ടെത്തി മനസ്സിലാക്കി ഉറപ്പിച്ചൊരു മുസ്ലിം ഉണ്ടല്ലോ, അവൻ നിങ്ങൾ പറയുന്ന മാനേഴ്സ് ഇല്ലെങ്കിലും യോഗ്യത ഇല്ലെങ്കിലും കാണാനുള്ള കെട്ടുമട്ടില്ലെങ്കിലും അവൻ ബുദ്ധിയുള്ളവനാ, തന്റേടുള്ളവനാ, ചിന്തയുള്ളവനാണ്, അവൻ കഴിവുള്ളവനായിട്ട് അംഗീകരിക്കണമെന്നാ. അല്ലാത്തവൻ ഒന്നുമില്ല. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചങ്ങള്, ഇവർക്കൊന്നും അറിയില്ല, അവർക്ക് അധികം ആളുകൾക്കും അറിയില്ലല്ലോ. അറിയില്ലല്ലോ എന്ന് പറയാൻ പറ്റും ഈ ആളുകൾക്കൊക്കെ? ആ അറിയുന്നവർക്കൊക്കെ അതുപോലെ ഇവർക്ക് അറിയാം. ലാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ ചില ബാഹ്യ കാര്യങ്ങൾ മാത്രം. എപ്പോഴാണ് കൃഷി ഇറക്കേണ്ടത്, എപ്പോഴാണ് കൊയ്തെടുക്കേണ്ടത്, എപ്പോഴാണ് പിന്നെ വ്യവസായം തുടങ്ങാൻ നല്ലത് എവിടെയാണ്, എന്തൊക്കെ ഉപകാരങ്ങൾ നടത്തും, ഇങ്ങനെ തുടങ്ങി എപ്പം ഭക്ഷണം ഉണ്ടാക്കണം, എങ്ങനെ നിന്നാ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യരെ പിടിച്ചു നോക്കി, നിങ്ങൾ അയാളെ വിവരങ്ങൾ നോക്കി, നിങ്ങൾ അയാളെ മുമ്പം കാണ്ടോ പരീക്ഷയ്ക്ക് വേണ്ടി വായിച്ചു പഠിച്ച കുറച്ച് കാര്യങ്ങൾ അയാളെ തലയിലുണ്ട്, അതിലവർ കൂട്ടിച്ചേർത്ത് കുറവേ ഉണ്ടാവുള്ളൂ. ആ മുമ്പ് പഠിച്ചതിനേക്കാളും പുതിയൊരു ഇഷ്യൂ വന്നാലത് പിന്നെ കണ്ടെത്താൻ പോലും അയാൾ പ്രയാസമാണ്. അയാൾ എത്ര വലിയ കഴിവുള്ളവരായിരുന്നാലും ശരി, ചുരുക്കം ചില അപവാദങ്ങൾ ഉണ്ടായിരുന്നു വരും, പക്ഷെ പൊതുവെ അതിന്റെ അവസ്ഥ. പിന്നെ അയാൾക്ക് അറിയാവുന്നതാണ്, കൃഷികാര്യങ്ങൾ അറിയാം, കൃഷികാര്യങ്ങൾ അറിയാൻ അയാൾ കണ്ടുപിടിച്ചു എന്നല്ല, നാട്ടിലെ കാലാവസ്ഥക്ക് അനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ അറിയാം, ഇന്നോ കൃഷിയൊക്കെ എന്നിടത്ത് വെച്ചെന്നറിയാം. പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നുള്ള അവസ്ഥ, വ്യവസായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എവിടെ തുടങ്ങാൻ, എന്തൊക്കെ അതിന്റെ ബിസിനസ് എവിടെ നിന്നുള്ള കാര്യങ്ങൾ, പിന്നെ അതിലെ കച്ചവടത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, വേറെ എന്താ അറിയാം? അത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ മനസ്സിൽ പരലോക ചിന്തയില്ലാത്ത ആളുകളെപ്പറ്റി പുച്ഛം കാണിക്കണം, പുച്ഛത്തോടെ പെരുമാറണമല്ല. ഈ ആളെ തലയിലുള്ള വലിയ ബിംബങ്ങളാക്കി ഇങ്ങനെ കൊണ്ടുനടക്കരുത്. ഓനൊക്കെ പഠിച്ചവനെ ഇവരൊക്കെ ഇതിന്റെ വലിയ ആൾക്കാരാണ് നമ്മളൊക്കെ നിങ്ങളറിയത്.
ഖുർആനാണെങ്കിൽ ഇത് തീരെ കണ്ടുകൂടാത്ത ഒരു കാര്യം. തീരെ അന്ന് അബൂലഹബിനെ പറ്റിയൊക്കെ ഖുർആൻ ആക്ഷേപിച്ച് പറഞ്ഞ സമയത്ത് അബൂലഹബ് കീഴടം വെക്കാത്ത രാജാവാണ് അവിടുത്തെ അബൂലഹബ്. ശരിക്കും അതാണ് ഖുറൈശി നേതാവ്. എല്ലാം തികഞ്ഞ് പണമുണ്ട്, മക്കളുണ്ട്, പിന്നെ സ്വാധീനമുണ്ട്, എല്ലാം തികഞ്ഞൊരു മനുഷ്യൻ. അവരത്തെ ആരോഗ്യമുണ്ട്, ധൈര്യമുണ്ട്, അങ്ങനത്തെ ഒരു മനുഷ്യൻ അബൂലഹബ്. അവനെ പിടിച്ചിട്ടാണ് പിടിച്ച് കുലുക്കിയത് ഖുർആൻ. തബ്ബത്ത്, നശിക്കട്ടാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചു കുലുക്കിയവനെ. ആ മനുഷ്യന്റെ ആ പ്രതിച്ഛായനെ തകർത്തു ആ മനുഷ്യനെ. അയാൾക്ക് എന്നിട്ട് ആ മനസ്സ് കൊണ്ടിരാളുകളാണ് അയാൾ ബദർ യുദ്ധത്തിൽ പോകുന്നത്. അയാൾ മുസ്ലിം ആയിട്ടില്ലെങ്കിലും ഈ തബ്ബത്തിന്റെ ശക്തിയിൽ ഈ മനുഷ്യന്റെ മനസ്സ് ഒലഞ്ഞതുകൊണ്ടാണ് ആ മനുഷ്യന് പേടിന്റെ. ഇനി ബദറിനെ വിളിച്ചപ്പോ അയാൾ വേറെ ആളറിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയായി. അയാൾ പോയില്ല മരണം പിടിച്ചിട്ട് നശിക്കുന്നു. അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാലോ എന്ന് അയാൾക്ക് തിരി ആരോഗ്യ. അത് പോയിട്ടില്ല ബദർ യുദ്ധത്തിൽ. അയാൾ വേറെ ആൾ പറഞ്ഞേക്കെ എന്തിനാ പറഞ്ഞറിയോ? നമുക്ക് വല്ലാതെ സ്വാധീനിച്ച കളി നമ്മളെ. നമ്മളെ കുട്ടിയെ കാണിക്കാനോ ഭാര്യയെ കാണിക്കാനോ കൊണ്ടുവന്ന ഡോക്ടർ നമ്മളെ ഭാര്യനെ പ്രസവിച്ചുവിടാന്ന് പറഞ്ഞാൽ അത് മതില്ല നമുക്ക് പോലെ പ്രസവം നിർത്താൻ. എന്താ അവള് പ്രസവിച്ചാൽ തിരക്കട് ചോദിച്ചു നോക്കാനുള്ള തൊണ്ടയുടെ നമുക്ക് വരില്ല. എങ്ങനെ അവരോടൊക്കെ ചോദിക്കുക, എന്താ അവള് പ്രസവിച്ചാൽ തിരക്കട്, എന്ത് തരാറ് വരും? പറഞ്ഞുകൊണ്ട എന്താ കാരണം കൊണ്ട് ഒന്ന് എഴുതി തരാമോ? പറഞ്ഞ കാര്യം ചോദിച്ചു നോക്കി. നിങ്ങോട്ട് കൂടുതലാണെന്നറിയോ? കാരണം എന്താ അറിയോ? അതുകൊണ്ട് ഉപകൃത കോടതി പോയാൽ ഈ ഡോക്ടർ കുടുങ്ങും. അയാൾക്ക് എഴുതി കൊടുക്കാനുള്ള അധികാരമില്ല, അങ്ങനെയുള്ള തെളിവുകളില്ല, അയാൾക്ക് എഴുതാനും പറ്റില്ല. ഇത് പറയുന്നവര് കാരണം ഇഷ്ടം പോലെ ഇവർ കാശ് വാങ്ങിക്കുന്നവരായി ഇവരെ ഇങ്ങനെ നിർത്തിക്കുന്നതിന് അറിയോ? നമുക്കത് എന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ ഇവരൊക്കെ ഒരു ഇതൊക്കെ മേലെയായിട്ട് ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നില്ല. ഓരോരുത്തർക്കും അർഹമായ സ്നേഹവും ബഹുമാനങ്ങളും അംഗീകാരങ്ങളും നമ്മൾ നൽകുന്നു, അർഹമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്, നമുക്ക് അറിയാം. പക്ഷെ പരലോകത്തെ പറ്റിയൊരു ചിന്തയും പരലോക വിശ്വാസവും ഇല്ലാത്തൊരു മനുഷ്യൻ ഭൗതിക ജീവിതത്തിന്റെ കുറെ ബാഹ്യമായ കുറച്ച് കാര്യങ്ങൾ വരും അല്ലേ? അതാ ഖുർആൻ ഉപയോഗിച്ചു ഈ ഭൗതിക ജീവിതത്തിന്റെ ചില ബാഹ്യ കാര്യങ്ങൾ ആ പ്രയോഗം ശ്രദ്ധിച്ചവള് നിസ്സാരപ്പെടുത്തി സംസാരിക്കും. ലാഹിറൻ കുറച്ച് ലാഹിറായ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയാം. എല്ലാവർക്കും അറിയാവുന്ന അറിയാൻ സാധിക്കാത്ത കുറെ കാര്യങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് അവർ ചിന്തിച്ചിട്ടില്ല. ബഹുമാനി ലാഹിറത്തി പരലോകത്തെ പറ്റിയും ഓഫിലൂൻ അവർ അശ്രദ്ധരാണ്. ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കേണ്ടതാണല്ലോ. മക്കളെ വരണം, കല്യാണം, വിവാഹം, വീട്, മക്കളെ വളർത്തല്, പിന്നെ മക്കൾക്ക് നല്ല ജോലി കിട്ടല്, പിന്നെ മക്കളെ എല്ലാം, പിന്നെ റിട്ടയർമെന്റ് ജീവിതം, ഇതാ പ്ലാൻ. ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും കാഞ്ഞു പോയാല് അത് പോയത് തന്നെ. അതിന് ശേഷം എന്താണ്? അത് ഒരു ചിന്ത ആലോചിച്ച് നോക്കുന്നത്. അവരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് അവർക്ക് അങ്ങനത്തെ അശ്രദ്ധ. ഖുർആൻ ഉപയോഗിച്ച വാക്ക് വളരെ ശരിയായ പ്രയോഗമാണ്. അശ്രദ്ധ. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു വിഷയത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യം മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ടാവണവരെ പറ്റി അങ്ങനത്തെ ഒരു സീരിയസ് ആയ ഒരു ചിന്ത, ഒരു ഗൌരവതരമായ ഒരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല, ചിന്തിച്ചിട്ടേ ഇല്ല. അത് അവിടുന്ന് ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ മനുഷ്യനാവുള്ളൂ എന്ന് ഖുർആൻ പറയാനുള്ളത്. അപ്പൊ അവർക്ക് വിവരമില്ല, ഉള്ള വിവരം ഇതാണ്. ഇത് പഠിച്ചോനെ ഈ ആയത്തിറങ്ങിയ കാലത്ത് മുസ്ലിങ്ങൾ ഈ പെടുകയല്ലേ. പക്ഷെ നമ്മൾ ഈ ഓതണ കാലത്ത് മാപ്പിളാരെ ഇതിൽ വളരെ കൂടുതലാണ്. ജാലമോന വാഹിറമനൽ ഹയാത്ത് ദുന്യാഹുമനിൽ ആഖിറത്തും ഓഫിലും അറിയില്ലേ. മുസ്ലിങ്ങളിൽ പെട്ട നല്ലൊരു ശതമാനത്തെ പറ്റി പറഞ്ഞാൽ ശരിയാവുകയാണ്. വളരെ അറിയാന്നാ പറയുന്നത്. എന്താ അറിയാ? അപ്പൊ ആ നിലക്ക് അത് പിന്നെ പരലോകത്തെ പറ്റിയൊക്കെ ഒരു വിശ്വാസമുണ്ട്, പഠിച്ചവനെ പറ്റിയൊക്കെ ഒരു പേടിയുണ്ട്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെ മുന്നിൽ മാന്യനാണ്, മഹാനാണ്, അവൻ ബുദ്ധിയുള്ളവനാണ്, ചിന്തിക്കുന്നവനാണ്. ആ ചിന്തയിൽ എത്തിപ്പെടാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചിന്തയുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണെന്ന് അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. അയാൾ ബാഹ്യമായ ചില കാര്യങ്ങൾ അയാൾക്ക് അറിയുന്നു എന്ന് മാത്രം. ഇത് തുടങ്ങാണ്ട് ഖുർആൻ അവലം യതഫക്കറുഫി അംഫുസിഹിം മാ ഖലഖല്ലാഹു സമാവാതി വല്ലർളുമാ ബൈനഹുമാ ഇല്ലാ ബില്ലഹ് വാജലി മുസമ്മ വഇന്ന കസീറൻ മിനന്നാസി ബിലിഖായി റബ്ബിഹിം കാഫിറുൻ ലകാഫിറുൻ അവലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തു ലദീന മിൻ ഖബലിഹിം കാനു അശദ്ദ മിന്നും ഖുവ്വത്തൻ വഅസാറുൽ അർള വഅമറുഹ അക്തറ മിമ്മ അമറുഹ വജാദുഹും റസൂലുഹും ബിൽ ബയ്യിനാത്ത് فما كان الله ليظلمهم ولكن كانوا انفسهم يظلمون ثم كان عاقبة الذين اساءوا السوء ان كذبوا بآيات الله وكانوا بها يستهزئون അവരെ തഫക്കറു തുടങ്ങാണ് ഖുർആൻ. അവർ ആലോചിക്കുന്നില്ല. ഒരു നല്ല വിഷയം തുടങ്ങി ചർച്ച എടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ബാധിക ആൾക്കാർക്ക് അറിയാതിട്ടാണ് കൂട്ടരെ. അവർക്ക് ആകെ കൂടി അറിയാവുന്ന ഈ ഭൗതിക ജീവിതത്തിലെ ചില ചുറ്റുപാടുകൾ മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. ആഴത്തിലുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ട് പിന്നെ തുടങ്ങണം. അവലം യതഫക്കറു അവർ ആലോചിക്കാത്തത് എന്താണ്? അവൾ ആലോചിച്ചിട്ടില്ലേ ഫി അംഫുസിഹിം അവരെപ്പറ്റി തന്നെ അവരുടെ മനസ്സുകളിൽ എന്നർത്ഥം വരാം.
തഫക്കറ ഫി എന്ന് ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് അർത്ഥം ഉപയോഗിക്കാണ്ട് അറബിയിൽ ആ അർത്ഥത്തിൽ അവരെ മെതഫക്കറു അവർ ആലോചിക്കുന്നില്ല ഫി അമ്പുസയും അവരെ പറ്റി തന്നെ അവർ ആലോചിക്കാറില്ല. ഇനി സ്വയം ചിന്തിക്കാറില്ലേ എന്നർത്ഥവും പറയാറുണ്ട്. രണ്ട് പറഞ്ഞിരുന്നത് ശരിയാണ്. ആലോചിക്കണം മനുഷ്യൻ. എന്താ ആലോചിക്കേണ്ടത്? മാ ഖലഖല്ലാഹു സമാവാതി വല്ലള്ളോ മാ ബൈനോമാ ഇല്ലാ ബിൽ ഹഖ്. ഹക്കോട് കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഹക്ക് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം, മുറ, വേണ്ട ക്രമം എന്നൊക്കെയാണ് ഹക്ക്. അബദ്ധം പറ്റിപ്പോയതായിട്ടൊന്നും കാണില്ല. മാ ഖലഖല്ലാഹു, അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല, സമാവാതി വല്ലള്ളോ ആകാശങ്ങളെയും ഭൂമികളെയും, ഒമാ ബൈനഹുമാ അവക്കിടയിലുള്ളവയെയും, ഇല്ലാ ബിൽ ഹഖ്, മുറപ്രകാരമല്ലാതെ, വാജലി മുസമ്മ, നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയോടുകൂടിയുമല്ലാതെ. ഈ വാക്കിനൊക്കെ ഭയങ്കര വിലയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെയൊക്കെ ആയുസ് നിർണയിച്ചത് മനുഷ്യൻ മരിക്കണ്ടേനൊക്കെ പറഞ്ഞ ആയുസിനെ കണക്ക് തെറ്റിയേക്കാമെങ്കിലും ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതാണ് ഈ ഗോളങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ ചലനം പോയി പോയിട്ട് അവസാനം സൂര്യന്റെ അടക്കമുള്ള എല്ലാറ്റിന്റെയും ആയുസ് ഒടുങ്ങണ കൊല്ലവനും പറയുന്നുണ്ട്. അത് ശരിയാവും നമ്മളൊന്നും പറയുന്നില്ല, ശരിയാവും ശരിയാവാതിരിക്കാം. പക്ഷേ ആയുസ് ഒടുങ്ങണൊരു ദിവസം വരാണ്ടെന്നാ പറഞ്ഞത്. നക്ഷത്രങ്ങളൊക്കെ കത്തി 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 അവസാനം അതിലെ ഈ അണുവിസ്ഫോടനമെല്ലാം കൂടി അവസാനിച്ചിട്ട് ഒരു കറുത്ത പിണ്ഡമായിട്ട് അവശേഷിക്കുന്നു. നല്ല കനുണ്ടാവും, ഒരുപാട് കനം, പക്ഷെ വലിപ്പം കൂടുതലുണ്ടാവില്ല. അങ്ങനത്തെ രൂപത്തിലേക്കായി മാറുന്ന കറുത്ത പിണ്ഡങ്ങളായി മാറും അവ. ഈ ഓരോ നക്ഷത്രങ്ങളുടെയും അവസാനം പരിണാമം അതാണ്. സൂര്യനിൽ കറുത്ത പുള്ളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹൈഡ്രജൻ ഹീലിയത്തിന്റെ ആറ്റമിന്റെ അണുസ്ഫോടനങ്ങൾ മാറിയിട്ട് അവസാനം അതൊരു കറുത്ത വസ്തുവായി മാറാൻ അധികകാലം വേണ്ടി വരില്ല. അധികാലം എന്ന് പറഞ്ഞാൽ ആയുസ് ഇതുവരെ കഴിഞ്ഞു കൂട്ടിയത് കണക്കൂട്ടുമ്പോൾ ഇവർ അങ്ങോട്ട് അത്ര ഇല്ലാന്നാ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞ അജലി മുസമ്മാവക്കൊക്കെ അവധിയുണ്ട്, പിന്നൊക്കെ മുറപ്രകാരാണ്. അത് ശരിയായില്ല എന്ന് പറയാൻ പറ്റൊരു സാധനം കാണാനല്ലോ. അതാ നക്ഷത്രത്തിന് ഭംഗിയായില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ ശരിയായില്ല എന്ന് പറയാനല്ല. എല്ലാറ്റിന്റെയും അവധിയുണ്ട്, എല്ലാം മുറപ്രകാരമാണ്. പക്ഷെ വൈന കസീറമിൻ നാസ്, ഇതിൽ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? പക്ഷെ അധികം ആളുകളും ബിഹായ് റബ്ബിയും അവരെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെപ്പറ്റി കാഫിറൂൺ നിഷേധിക്കുന്നവരാണ്, അവിശ്വസിക്കുന്നവരാണ്. ലിഹായ് കണ്ടുമുട്ട വളരെ ചെറിയ അനുസാല് ഖുറാന്റെ സംസാര രീതിയുടെ സുഖതാണ്. നല്ല വിവരമുള്ള ആൾക്കാരെ ഒപ്പിച്ചിട്ട് മനസ്സിലാക്കാം, തീരെ വിവരമില്ലാത്ത മനുഷ്യന് അതിനൊപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഖുറാൻ എങ്ങാനും ഒരു ശാസ്ത്രീയ സത്യത്തിന്റെ ശാസ്ത്രീയ നാമങ്ങളും സാങ്കേതിക പദങ്ങളും ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ആ ആയത്തിനെ മനസ്സിലാവാത്ത ആൾക്കാർ മാറ്റിയിരുന്നു. ഖുറാൻ ഉപയോഗിച്ചത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. നാം വരുന്നതിന് മുമ്പ് ഇവിടെയൊക്കെയുണ്ട്, നാം പോകുമ്പോഴും ഇവിടെയൊക്കെയുണ്ട്, ഇതൊക്കെ ഇവിടെയുണ്ട്, പക്ഷെ ഇതൊക്കെ ഒരിക്കലും നശിക്കും. ഇത്രയൊക്കെ സംവിധാനിച്ച് നിർത്തിയ ഒരു പരസ്പരം പുരാന് നമ്മളതിന് രണ്ടാമതൊരു വിളിച്ചു ചേർക്കുക, വിളിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ പ്രയാസമുള്ള കാര്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ഇന്നെ കണ്ടുമുട്ടുന്ന കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്? ആയത്തിന്റെ പറഞ്ഞ വിഷയം പ്രപഞ്ചത്തെ തെളിവ് രേഖ, ആകാശഭൂമികളെ അവർ സൃഷ്ടിച്ചിരിക്കുന്നത്, അവക്കിടയിലുള്ളവയെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഹക്കോടുകൂടിയാണ്, മുറപ്രകാരമാണ്. വാചലി മുസമ്മ, എല്ലാത്തിനും നിശ്ചയിക്കുന്ന ഒരു അവധിയുണ്ട്. മനുഷ്യന്മാരായിരുന്നെങ്കിലും മറ്റ് ജീവജാലങ്ങളാണെങ്കിലും എല്ലാത്തിനും ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അജലി അവധിയാണ് മുസമ്മ അറിയപ്പെട്ടതാണ്, ഇല്ല അജലി മുസമ്മ. പക്ഷെ വൈന കസീറം മിനൻ നാസ്, മിക്ക ജനങ്ങളും ബിലിഖായി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യം ലിഖാഫ് നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കണ്ട, ചിന്തിക്കണം. അറിവ് നിങ്ങൾ അറിവിതാണ്, ആ അറിവേറ്റ് ഇങ്ങനെ നടന്നാ പോരാ, നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മള് ഈ ആയത്തുകൾ ഖുർആൻ നമുക്ക് പകർന്നു തരുന്നത്, ഈ ആയത്തുകൾ കേട്ടിട്ട് നമുക്കിത് പറയാൻ പറ്റണ ഒരുത്തനോട്. നമ്മളിങ്ങനെ ആലോചിക്കും, എങ്ങനെയപ്പോ ഒരു മനുഷ്യന് അമുസ്ലിമായ മനുഷ്യനോട് നമ്മളെങ്ങനെ ഇസ്ലാമിനെ പറ്റിയോ പരലോകത്തെ പറ്റിയൊക്കെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മളെ കുട്ടികൾ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ പഠിക്കുന്ന വിഷയങ്ങള് ഹൈസ്കൂൾ തലത്തിലെത്തിയിട്ടോ കോളേജ് തലത്തിലെത്തിയിട്ടോ ഇവരാരും കേൾക്കുന്നുപോലുമില്ല എന്നുള്ള സത്യം. കാര്യങ്ങള് പലപ്പോഴും അന്യ മതസ്ഥരമായ ആളുകളുമായി ഒരുമിച്ച് ജോലി ചെയ്യുന്ന സന്ദർഭമുണ്ടായിരുന്നു കോളേജ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സമയങ്ങളിൽ. പക്ഷെ അവരൊക്കെ ചിലപ്പം വലിയൊരു കാര്യമായി സംസാരിക്കുന്ന വിഷയം നമ്മുടെ മദ്രസയിലെ കുട്ടികൾ മൂന്നാം ക്ലാസ് നിന്ന് കേട്ടിട്ടുണ്ടാവും. ഭയങ്കര അത്ഭുതമാണ്. അവർ പറയുന്ന ഒരു വലിയൊരു കാര്യം പോലെ സമർപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടിയൊക്കെ അറിയാൻ പറ്റും? നമ്മുടെ നാട്ടിലെ ഒരു മുസ്ലിമായ കുട്ടി അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് വളരെ നേരത്തെയാണ്, വളരെ നേരത്തെ ആ കുട്ടിയുടെ കാലിൽ ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു മുസ്ലിം അല്ലാത്തൊരു വലിയ മനുഷ്യന്റെ കടയിൽ ഈ ചിന്ത ഉണ്ടാകുന്നില്ല. അപ്പൊ നമുക്ക് വെറുതെ തോന്നുന്ന ഒരു അമുസ്ലിമിനോട് നമ്മൾ പറയണമെങ്കിൽ അവന്റെ വേദങ്ങൾ ചൊല്ലിപ്പിടിച്ചെങ്കിലേ പറ്റൂന്നുള്ള തോന്നലുണ്ടല്ലോ. ആ തോന്നൽ അങ്ങ് മാറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാ സഹാബികൾക്കും ഇത് ചൊല്ലിപ്പറത്തി കൊടുത്തത്? നിങ്ങൾ പറ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ഇവരെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതും പഠിപ്പിച്ചു വെച്ചിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോശമാക്കി കാണിക്കുന്നല്ലോ, പേടിണ്ടാണ്ടെന്നാ പറഞ്ഞു. അതുണ്ടായ ഗുണാണ്. വേദങ്ങളെപ്പറ്റിയും ഉപനിഷത്തുക്കളെപ്പറ്റിയോ ബൈബിളിനെപ്പറ്റിയുള്ള അവഗാഹവും പഠനവും നിങ്ങളെ ഒരുപാട് സഹായിക്കും. പക്ഷെ അതറിയാത്തവനൊക്കെ ഉണ്ടാകുന്ന ഘട്ടം വരുന്നുണ്ട്.
നമുക്കെന്താ അവരെ പറ്റിയൊക്കെ പറയാനറിയാം. എനിക്ക് ബൈബിളിന്റെ ഒരു വാചകം പോലും അറിയില്ല, ബൈബിൾ എങ്ങനെ പിടിക്കേണ്ടത് പോലും അറിയില്ല, സംസ്കൃതം വായിക്കാനും അറിയില്ല, പിന്നെ ഇങ്ങനെ ഞാനൊരു ഹിന്ദുവിനോട് ക്രിസ്ത്യാനിയോട് ഈ പേടി ഉണ്ടാകാൻ പാടില്ല. മുസ്തഫ അത് അയാൾ ഓർന്നു മുസ്തഫായിരിക്കും സ്ഥിരമായിട്ട് അതുകൊണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോ സമയമായല്ലേ. പിന്നെ അപ്പോ ആ ഭയപ്പാടിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക പ്രബോധനത്തിൽ വന്ന ആളുകൾ ആ നാട്ടിൽ വന്നിട്ട് പറയുമ്പോൾ ഇതൊക്കെ ചൊല്ലി പറഞ്ഞിട്ടാ പറഞ്ഞത്, അവര് പറഞ്ഞിട്ടുണ്ടാ നിങ്ങൾ എന്താ ഈ കാട്ടി കൂട്ടർ ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഇവരൊക്കെ മാറ്റി നിർത്തിയേക്ക് അയാൾക്ക്, അത് ആൾക്കാർക്ക് തലേ പോവും. ഇന്നലെ വരെ നിലത്ത് കിടന്നിരുന്ന കല്ല് എല്ലാരും കൂടി താങ്ങി പിടിച്ചെല്ലാം കൂടി മന്ത്രം മുഴക്കി പാലൊഴുക്കി തെച്ചി മലരും കൂടി ആക്കിയിട്ട് തലത്ത് കൊണ്ടു നിൽക്കാൻ വേണ്ടി അതിന്റെ പോയി തല നിൽക്കുക. ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവാത്തത്. പിന്നെ നീ എന്തിനാ അടുത്തൊക്കെ കഷ്ടപ്പെടുന്നത്, അടുത്ത ജന്മത്തിൽ പശു ആവാനോ എന്നിട്ട് വാപ്പളാക്കി ചർത്ത് തിന്നാലോ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഗരികട രചിക്കുന്നു അല്ലെങ്കിൽ അറക്കാൻ പാടില്ല എന്ന് പറയുന്ന വടക്കേ ഇന്ത്യയിൽ അങ്ങനെ നടക്കുകയാണ്, ഒന്ന് കൊന്ന് കിട്ടിയാൽ മതി എന്ന് തോന്നുന്നു. ഞങ്ങൾ നടത്തം കണ്ടാല് തിന്നാൻ വയ്യ, നടക്കാൻ വയ്യ, പിന്നെ ഓൺ അടിച്ചാലും റോട്ടൊന്നും മാറൂല, ട്രെയിൻ വന്നാലും റെയിൽപ്പാളത്തൊന്നും മാറൂല, എന്നിട്ട് അങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ ഗോവാസം നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളിലെ പശുക്കളുടെ അവസ്ഥ എടുപ്പത്, മനുഷ്യരെ കൊണ്ടിടക്കാറായി ആ ജന്തുക്കൾ അവരെ കൊണ്ടിടക്കാറായി കാണണ്ട, സ്വയം അതിന് തത്തി കിട്ടി ആത്മഹത്യ അറിയില്ലല്ലോ ജീവികൾക്ക്, അതുകൊണ്ട് അവച്ചേ പോലും പോയിട്ട് എവിടെ ഉണ്ടാവും ഇവക്ക് അറിയില്ലല്ലോ എന്ന്, അതുകൊണ്ടാവും അങ്ങനെ നടക്കുന്നൊരു ഗതികേട്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഇത് പറയാൻ നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടതില്ലല്ലോ. ഖുർആൻ പറഞ്ഞ വാക്കുകൾ ഇതെല്ലാം കൂടി നമ്മളുള്ളതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു, നമ്മൾ പോകുന്നതിന് ശേഷം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു, ഇത്ര വലിയൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി വെച്ചൊരു തമ്പുരാൻ പടച്ചവനെ വേണമെന്ന് വിചാരിച്ച് നമ്മൾ രണ്ടാമതും ജയിപ്പിക്കാൻ പോയി, സാധിച്ചുടായൊന്നുമില്ലല്ലേ? സാധിച്ചുടായൊന്നുമില്ല, സാധിക്കും. അങ്ങനെ അഥവാ സംഭവിച്ചാൽ എന്റെ അവസ്ഥ എന്താ? എന്റെ കാര്യം ഞാൻ നോക്കിയിട്ടുണ്ട്, ഒരുങ്ങുണ്ട്. എന്റെ അവസ്ഥ എന്താ? നിങ്ങൾ വന്നേച്ചാൽ മതി, ബാക്കി വന്നേക്കോട്ടെ, അത്രേ ഉള്ളൂ. അതാ കുറാൻ പറഞ്ഞേ, ആള് നിശ്ചയിക്കുന്ന പോലെ ഇതിനെ അതിന് പറ്റുന്നൊരു തെളിവ് പറഞ്ഞാ കുറാൻ അത് പറഞ്ഞാ പറഞ്ഞു നിർത്താം. അഫലം യസീറു ഫിൽ അർദ്, ഇവർക്ക് എന്തായി ഭൂമി കൂടെ നടന്നു നോയിക്കൂടെ? അഫലം യസീറു അവർ സഞ്ചരിക്കുന്നില്ലേ ഫിൽ അർദ്, ഈ ഭൂമിയിൽ എന്തിനാ സഞ്ചരിക്കുന്നത്? വെറുതെ നാടാണോ പോവാനാ? അല്ല, ലിയന്നുറു അവർ കാണാൻ ചിന്തിക്കാൻ. കൈഫക്കാൻ ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരുടെ ശിക്ഷ എന്തായിരുന്നു, അന്ത്യം എന്തായിരുന്നു തിരിച്ചറിയാൻ. കൈഫക്കാൻ ആക്ഷേപത്തുള്ളതിനെ മീൻ കബലിയും, നാട് കാണാൻ പോയാൽ അങ്ങനെ ഒരു സുഖമുണ്ടെന്ന് പരസ്യം പറഞ്ഞേ, നാടുകൾ കാണാൻ പോവാ. എന്നിട്ട് പൂർവികന്മാർ ചെയ്തു വെച്ചതിന്റെ സ്മാരകങ്ങൾ ഉണ്ടാവും പലയിടത്തും, അവരുടെ അവസാനത്തെ പറ്റി അന്വേഷിക്കുക. ആ അവരെ പറ്റിയൊരു കാര്യം, കാനു അശബ്ദമിന്നും കുവത്ത്, ഇവരെക്കാളും ശക്തിയുള്ളവരായിരുന്നു, നമ്മളെക്കാൾ ശക്തിയുള്ളവർ, ശാരീരിക കായിക ബലമുള്ളവർ. അപ്പൊ അസാറു ലർലാം, അവർ ഭൂമി ഉഴുതുമറിച്ചു. അസാറു ഭൂമി ഉഴുതുമറിച്ചു, അമറുഹ ജീവസ്വിറ്റതാക്കി, അധിവാസം ഉറപ്പിച്ചു ഭൂമിയിൽ. അക്ഷരമിമ്മ അമറുഹ, നിങ്ങൾ അധിവാസം ഉറപ്പിച്ചതിനേക്കാൾ സുന്ദരമായിട്ട് നന്നായിട്ട്. അതിപ്പോ ശരിക്കും ബോധ്യമാണ് നമ്മളൊക്കെ കാലഘട്ടമാകുമ്പോഴേക്ക്. നമ്മളെല്ലാരും കൂടി കൂടിയാലും നമ്മൾ കണ്ടുപിടിച്ച ടെക്നിക്കുകൾ കൊണ്ട് നമുക്ക് പലതും സാധിച്ചു വരും. പക്ഷെ പണ്ട് കാലത്തൊരു മനുഷ്യന്റെ തനിച്ചുള്ള കായിക ബലം ആർക്കാ കൂട്ടരയുള്ളത് ഇല്ലല്ലോ, കുറഞ്ഞു കുറഞ്ഞു വന്നില്ലേ? വലിയ വലിയ കല്ലുകളും പാറകളും ഒക്കെ തലയിൽ ചുമന്ന്, ഈ വലിയ മരത്തിന്റെ കഷ്ണങ്ങളൊക്കെ തലയിൽ ചുമന്ന്, തോളിൽ ചുമന്ന് അവർ എത്ര ഉയരത്തിലെടുത്ത് വെച്ച് തരങ്ങൾ, ഈ പറഞ്ഞ ഈ ഒരു സംവിധാനമില്ലെന്ന്, ക്രെയിനുമില്ല, മറ്റ് സൗകര്യങ്ങളിലും ഒന്നുമില്ല, ഈ മച്ചും മേൽക്കൂരയും ഉണ്ടാക്കി വെച്ച സംവിധാനങ്ങളില്ല, വലിയ വലിയ മരക്കഷ്ണങ്ങളാണ് കയറ്റി വെച്ചിരിക്കുന്നത്. മനുഷ്യന്റെ കായിക ബലവും അവന്റെ തല കൊണ്ടും മാത്രം ഉണ്ടാക്കി വെച്ചതാണ്. ഓക്കെ, പിരമിഡുകൾ ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ച കല്ലുകളുടെ വലിപ്പത്രയറങ്ങള് അടിമകളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ശരി ശരിയാണ്. പക്ഷെ അവ ഉപയോഗിച്ചിരിക്കുന്നവ ഇന്ന് പൊളിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കാൻ എത്രയോ മനുഷ്യന്മാർ യന്ത്രങ്ങളുടെ സഹായമല്ലാതെ ഒന്ന് പൊളിച്ചു നീക്കി ഉണ്ടാക്കാൻ കൂടി പറ്റില്ല മനുഷ്യനെ കൊണ്ട്. എന്നിട്ടോ അത് തന്ത്രപരമായി ആ വർഷത്തിൽ 365 ദിവസവും അതിന്റെ ഉള്ളിൽ സൂര്യപ്രകാശം കിട്ടാവുന്ന വിധത്തിലുള്ള സുഷിരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ചില പിരമിഡുകളെ പറ്റി വായിച്ചിട്ടില്ല നിങ്ങൾ? അതിന്റെ ഉള്ളിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ആ ശബത്തിന്റെ നേരെ വെളിച്ചം, സൂര്യ വെളിച്ചം എന്നും കിട്ടണം. അപ്പൊ സൂര്യങ്ങനെ ചലിച്ചു പോകുന്ന ചലനത്തിനനുസരിച്ച് എപ്പോഴും അതിലേക്ക് സൂര്യപ്രകാശം കിട്ടും വിധത്തിലുള്ള ഹോൾസ് ഉണ്ടാക്കി വെച്ചത്. ഒരു ദിവസം അടഞ്ഞു പോകില്ല എന്നും കൃത്യമായി അതിനുള്ളിലേക്ക് സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് അക്കാലത്തെ മനുഷ്യൻ ചിന്തിച്ചിട്ട് സൂര്യന്റെ തലത്രയും കാലം കഴിഞ്ഞിട്ട് അവർ അങ്ങനെ കൃത്യം നിൽക്കുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മളാണ് പറ്റോ പഠിച്ചവർക്ക് ഒരു വാദമുണ്ട് ഖുർആനില്. നിങ്ങളെക്കാൾ കായിക ബലമുള്ളവർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരിങ്ങളെക്കാൾ ഏറെ സുഖിച്ചിട്ടുണ്ടാ പറഞ്ഞേ. നമ്മളെ വ്യാപാര സുഖം നമുക്ക് കിട്ടിയിട്ടില്ല, ഒന്നിലൊരു മാനസമാധാനം ഉണ്ടായിരുന്നുള്ളൂ നമ്മളെക്കാളേറെ ജീവിതത്തിൽ, നമ്മളെക്കാളേറെ സ്വസ്ഥത സുഖത്തിന്റെ ഈ ഒരു കാലഘട്ടം അനുഭവിച്ചിട്ടുണ്ടവര്. അതെ, വാസാറുല്ല, ഈ മണ്ണ് അവർ ഉഴുതുമറിച്ചു. അസാറു, നമ്മൾ ഇതുവരെ ഒരു മണ്ണ് ഉഴുതുമറിച്ചില്ല. ഒരു വിത്ത് മര്യാദക്ക് മറക്കാൻ നമുക്കറിയില്ല, മലയാളിക്കറിയില്ല പലപ്പോഴും, മാപ്പിളാർക്ക് മിക്കപ്പോഴും തീരെ അറിയില്ല.
ഒന്ന് പറഞ്ഞാട്ടെങ്കിൽ നാട്ടിൽ നമ്മൾ സാധാരണ തിന്നുന്ന ചെടികളില്ല പച്ചക്കറികളൊക്കെ അത് ഏത് കാലത്ത് കുഴിച്ചിടണം എന്തൊക്കെ ചെയ്യണം എന്നറിയാവുന്ന എത്ര പേരുണ്ട്? കുഴിച്ചിട്ടേക്ക് വന്നാലും തിരില്ല അത്ര തന്നെ അല്ലെ? കൃത്യമായി ഇന്ന കാലം ഇന്ന സമയം എന്നറിയുന്ന പോയി പോയി അത് അസാറുള്ള ഭൂമി ഉഴുതു മറിച്ചവർ നമ്മളെക്കാളേറെ. ഉഴുതു മറിച്ച ആഴത്തിൽ ആ നിൽക്കുന്ന ആലുകളൊക്കെ അല്ലെങ്കിൽ ആലും പിന്നെ പ്ലാവും മാവും ഒക്കെ നമ്മളെ നാട്ടിലൊക്കെ നിൽക്കുന്ന മുമ്പുള്ളോ ഉണ്ടാക്കി വെച്ച് സൗകര്യങ്ങളാണ്. തോട്ട് പോയി ഇരിക്കാൻ സുഖമുണ്ട്, പക്ഷെ നമുക്ക് ഇതിരുന്ന് കഴിഞ്ഞില്ല. ഭൂമി അവർ ശരിക്കും ഉപയോഗപ്പെടുത്തി ധാന്യങ്ങൾ ഉണ്ടാക്കി ഉൽപാദിപ്പിച്ചുണ്ടാക്കി. അമറൂഹ അമറ എന്ന് പറഞ്ഞാൽ തഴമീർന്ന അധിവാസം ഉറപ്പിക്കുക എന്നാ. വലിയ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ മേലെ പോയി താമസിക്കുക അതിന് ഉയരങ്ങളിൽ. അല്ലെങ്കിൽ നിലവറകൾ ഉണ്ടാക്കുക മണ്ണിന്റെ അടിയിൽ നല്ല ഏത് വീട്ടിനാ ഏത് വലിയ മുതലാളിക്ക് നിലവറ ഉണ്ടാക്കാൻ തോന്നില്ലല്ലോ. പണ്ട് മിക്ക മുതലാളിമാരുടെ വീടുകളിലും നിലവറ ഉണ്ടാവും, കാറ്റും വെളിച്ചവും കിട്ടാവുന്ന പിന്നെ തറ നിരപ്പിൽ നിന്ന് താഴോട്ട് പോകുന്ന പിന്നെ നിലവറകൾ വെച്ചാൽ അവിടെ സുഖമായിട്ട് നല്ല മുറികളും കാറ്റും വെളിച്ചെല്ലാം കൂടി കഴിഞ്ഞുകൂടാറുണ്ടായിരുന്നു അവർ. അത് സൗകര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലും കൂടുതലായി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. അതാ കുറാൻ പറ അമറൂഹ ശരിക്കും അവർ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ രാജകീയ കൊട്ടാരങ്ങളുടെയൊക്കെ പിന്നെ വിട്ടും പത്രാസൊക്കെ പോയി നോക്കി നിങ്ങള്, ആഗ്രയിലൊക്കെ ഈ പിന്നെ ഈ ഡൽഹിയിലൊക്കെ യമുനയിലെ ജലം കൊണ്ട് കുളിക്കാനും ഒന്നുണ്ടാക്കാനും പറ്റുന്ന സംവിധാനത്തിൽ ഡൽഹിയുടെ മേലോട്ട് ആ ഹുമയുണ്ടൊക്കെ കൊട്ടാരത്തിന്റെ മേലത്ത് കയറി വരും വെള്ളം. താഴെ നദി നദി താഴ്ഭാഗത്തൂടെ ഒഴുകുന്നത്, ആ വെള്ളം ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ കയറി കൊടുത്തിട്ട് അതിന്റെ ആ ഫൗണ്ടനൊക്കെ അതൊക്കെ അമറുക ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവര് ഉണ്ടാക്കി വെച്ചൊക്കെ. അതിന്റെ ഹൈറോശർവല്ല പറയുന്നത് സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കി കാണാൻ പറ്റും. എന്നിട്ട് ജാത്തവും റുസുലഹും ബിൽ ബയ്യനാത്തി, മുഗളന്മാരെന്ന് ഞാൻ പറയില്ല, കഴിഞ്ഞു പോയ തലമുറകൾ. ജാത്തവും റുസുലഹും ബിൽ ബയ്യന, വ്യക്തമായ രേഖകളുമായി നബിമാർ വന്നു. ജാത്തവും അവർക്ക് വന്നു, റുസുലഹും അവരുടെ ദൂതന്മാർ. ബിൽ ബയ്യനാത്തി, വ്യക്തമായ രേഖകളുമായി തെളിവുകളുമായി. ഫമാക്ക് എന്നിട്ട് എന്തുണ്ടായെന്ന് പറച്ചോ പറയില്ല, സംസാര രീതി നോക്ക്. ഫമാക്കാൻ അള്ളാഹുലി അതിലേമാവും, പടച്ചവൻ അവരൊരു ദ്രോഹം ചെയ്തിട്ടില്ല. ഫമാക്കാൻ അള്ളാഹുലി അതിലേമാവും, പടച്ചവൻ അവരെ ദ്രോഹിച്ചിട്ടില്ല. വലാക്കിൻ കാനു അംഫസവും അതിലിമൂൻ, അവരവരോട് തന്നെ അക്രമം ചെയ്തതാണ്. എല്ലാം മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും, അതിന് പ്രത്യേകത. ഇത്ര പറഞ്ഞാച്ചാ മതി, ഇങ്ങനൊക്കെയാണോ അവസ്ഥ? ഇങ്ങനൊക്കെയാണ് അള്ളാഹിന്റെ ദൂതന്മാരയക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ അവരൊന്നും ചെയ്തിട്ടില്ല, അവർ സ്വയം അക്രമികളായിരുന്നു, അതിന് ശേഷം അവർ അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. എന്തിനാ അത് പറഞ്ഞു വെച്ചെന്ന് വെച്ചാല്, രണ്ട്, ഒന്ന് ഈ പ്രപഞ്ചത്തിന്റെ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുക, മറ്റൊന്ന് നമ്മളെക്കാൾ വലിയ വമ്പന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അവർക്ക് എന്താണ് പര്യവസാനം ഉണ്ടായതിനെ പറ്റി ചിന്തിപ്പിക്കുക. ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് അന്ത്യനാളിനെ പറ്റിയും പരലോകത്തെപ്പറ്റിയും ചിന്തയും ബോധം ഉണ്ടാവുക. അത് നിങ്ങൾ മനസ്സിലാക്കി പകർന്നു കൊടുക്കുക എന്നാണ് സംസാരം അടുത്ത ആഴ്ചയിൽ ബാക്കി. അപ്പോ സൂറത്തു റൂം നല്ല തുടക്കമാണ്. നല്ല തുടക്കം എന്ന് പറഞ്ഞാല് ഒരു വല്ലാത്തൊരു സംഭവം എടുത്തു പറഞ്ഞിട്ട് വിശ്വാസികളായ ആളുകൾ അവർ ജീവിക്കുന്ന കാലഘട്ടം നാട് ഏതായിരുന്നാലും ശരി, മറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എത്രത്തോളം ഗുണകരമാണ് അല്ലെങ്കിൽ ദോഷകരമാണതിനെ പറ്റി അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടവരാണ് എന്നെല്ലാം കൂടി പറഞ്ഞു വന്നിട്ട്, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന പരലോകവിശ്വാസികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവ് ഈ ഭൌതിക ജീവിതത്തിന്റെ അല്പം കാര്യങ്ങളെപ്പറ്റി മാത്രം പരിമിതമാണെന്നും അവരിൽ പരലോക ജീവിതം ഉണ്ടാക്കി ചിന്ത ഉണ്ടാക്കി തീർക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ് എന്ന് ചൊല്ലിത്തരാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ആയത്തുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, പാലിക്കുക, പറയാനിടത്തോളം പറയുകയും ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഖുർആൻ കൊണ്ട് ഉപകാരം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവണമെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യസീറു ഫിൽ അർദ് ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബലിഹിം കാനു അശദ്ദ മിന്നു ഖുവത്തൻ വഅഖാറുൽ അർദ് വഅമറുഹ അഖറ മിമ്മാ അമറുഹ വജാഅതുഹും റുസുലുഹും ബിൽ ബയ്യനാത്ത് ഫമാ കാന അല്ലാഹു ലിയളിമഹും വലാകിൻ കാനു അൻഫുസഹും യളിമൂൻ ثم كان عاقبة الذين أساءوا السوء أن كذبوا بآيات الله وكانوا بها يستهزئون سورة الروم ലെ 9-ാമത്തെയും 10-ാമത്തെ ആയത്തുകൾ പേജ് നമ്പർ 405. അവലം യസീറു, അവർ സഞ്ചരിക്കുന്നില്ലേ ഫിൽ അർളി ഭൂമിയിൽ, ഫയൻദുറു അവർ നോക്കുന്നില്ലേ, കൈഫ ഖാൻ എപ്രകാരമായിരുന്നു ആഖിബത്ത് അന്ത്യം, അല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളവരുടെ. അവലം യസീറു ഫിൽ അർ, അവരെ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ, ഫയൻദുറു എന്നിട്ട് നോക്കുന്നില്ലേ അഥവാ ചിന്തിക്കുന്നില്ലേ, കൈഫ ഖാൻ ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം ഇവർക്ക് മുമ്പുള്ളവരുടെ അന്ത്യം എന്തായിരുന്നു എന്നവർ ചിന്തിക്കുന്നില്ലേ. കാനു അവർ, ആ മുമ്പുള്ളവർ, അശദ്ദ മിന്നും ഖുവത്തൻ ഇവരെക്കാൾ ശക്തിയുള്ളവരായിരുന്നു. അശദ്ദ മിന്നും ഖുവത്തൻ ഇവർ എന്ന് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ,
മക്കയിലെ മുസ്ലിക്കുകളെക്കാളും കുവത്ത് ശക്തിയാണ്, അശദ്ദ കുവത്തൻ കൂടുതൽ ശക്തിയുള്ളവരായിരുന്നു. വാസാറുൽ അർള, അവർ ഈ ഭൂമി ഉഴുതുമറിച്ചു. അസാറ ഉദ്ദേശിക്കുന്നത് കൃഷി ചെയ്തു എന്നാണ്. അസാറുൽ അർള, ഈ ഭൂമിയെ അവർ ഉഴുതുമറിച്ചു. അമറുഹ, ജനവാസയോഗ്യമാക്കി, അധിവാസമുറപ്പിച്ചു. അക്സരം ഇമ്മ അമറുഹ, ഇവർ അധിവാസമുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ. ഇന്ന് ജീവിക്കുന്ന ആളുകൾ അത് എത്രത്തോളം ഭൂമി ഉപയോഗപ്പെടുത്തിയോ, പിന്നെ വാസയോഗ്യമാക്കി മാറ്റിയോ, മാറ്റങ്ങളുണ്ടാക്കിയോ, അതിനേക്കാളേറെ കൃഷി സംബന്ധമായ കാര്യത്തിലായാലും താമസ സൌകര്യങ്ങളുടെ കാര്യത്തിലായിരുന്നാലും പൂർവികന്മാർ മുമ്പുള്ളവർ കൂടുതൽ മെച്ചപ്പെട്ടു നിന്നിരുന്നു. വജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അവർക്ക് ദൂതന്മാർ വന്നു വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി, തെളിവുകളുമായി. ഫമാക്കാൻ അല്ലാഹു ലിയളിമഹും, അല്ലാഹു അവരെ അക്രമിച്ചിട്ടില്ല, അല്ലാഹു അവരോട് ഒരു അതിക്രമവും കാണിച്ചിട്ടില്ല. വലാക്കിൻ കാനു അൻഫസഹും യളിമൂൻ, അവർ അവരോട് തന്നെയാണ് അതിക്രമം പ്രവർത്തിച്ചിരുന്നത്. ആ വാക്കുകൊണ്ട് തന്നെ സൂചനയാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത്, അതാണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. സുമ്മ പിന്നെ കാന ആക്ഷേപത്തല്ലതീൻ അസാവു, തെറ്റുകൾ ചെയ്തവരുടെ അന്ത്യം, ആക്ഷേപത്ത് അന്ത്യം അല്ലതീൻ അസാവു, പാപങ്ങൾ ചെയ്തവരുടെ, ചീത്ത പ്രവർത്തികൾ ചെയ്തവരുടെ അന്ത്യം, അസുഅ തെറ്റ് തന്നെയായിരുന്നു, മോശം തന്നെയായിരുന്നു. പാപങ്ങൾ ചെയ്തവരുടെ അന്ത്യം മോശമായിരുന്നു. അൻ കരുതഭൂമി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകൾ നിഷേധിച്ച കാരണത്താൽ, കാനു ബിഹ യസ്തഹ്ജിഊൻ, അതിനെ പരിഹസിക്കുകയും ചെയ്ത കാരണത്താൽ. കരുതഭ ആവർത്തിച്ചു വരാറുണ്ട്, നിഷേധിക്കുക, കരിബാക്കുക, കളവാക്കാം. യസ്തഹ്ജിഊൻ എന്ന പരിഹസിക്കുകയാണ്. തെറ്റുകൾ ചെയ്തവരുടെ അന്ത്യം മോശമായിരുന്നു, അവർ അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുകയും അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുകയും ചെയ്ത കാരണത്താൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചത് കുറച്ച് കാര്യങ്ങൾ, കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല. പിന്നെ ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിലെ മക്ക മുശ്രിക്കുകളുടെ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ, പ്രബോധന കാര്യങ്ങൾ, ഖുർആന്റെ സന്ദേശം സ്വീകരിക്കാതിരിക്കാൻ അവർക്ക് കാരണമായിത്തീരുന്ന ഒരു ഘടകം താരതമ്യം ചെയ്യാണ് അവർ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നബിയുടെ കൂടെയുള്ള സഹാബികളെയും താരതമ്യം ചെയ്തു. അപ്പുറം നിൽക്കുന്ന മുശ്രിക്കി പ്രധാനികൾ അവരുടെ അവസ്ഥയും താരതമ്യം ചെയ്തു നോക്കി. അപ്പൊ സാമ്പത്തികമായി കഴിവുള്ളവർ അപ്പുറത്താണ്, കൂടുതൽ ആളുകൾ അപ്പുറത്താണ്, നാട്ടുമൂപ്പന്മാർ പ്രധാനികൾ അപ്പുറത്താണ്, സ്വാധീനമുള്ളവർ അപ്പുറത്താണ്. പിന്നെ കഅബയുണ്ട്, അവർ കഅബയുടെ പരിപാലകന്മാരാണ്. ഹജ്ജ് നടക്കുന്നുണ്ട്, ഹജ്ജിന് വേണ്ടി ആളുകൾ വരുമ്പോൾ ഖുറൈശി ഖുറൈശി എന്ന ഓർമ്മയാണ് അവർക്കുള്ളത്, കാരണം ഖുറൈശികളാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അറബികൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ സ്ഥാനവും മാനവും വലിപ്പമൊക്കെ ഉണ്ട് അവർക്ക്. ഇപ്പുറത്ത് നിൽക്കുന്നവരോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, കുറച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള കുറച്ച് ഭേദപ്പെട്ട ഭേദം, സാമ്പത്തികമായ ഭേദം ഉള്ള കുറച്ച് ആളുകളുണ്ട്. പിന്നെ ഭൂരിഭാഗം ആളുകളും അടിമകളോ പാവങ്ങളോ സാധുക്കളോ ഒക്കെ ആയ ആളുകളാണ്. അപ്പോ ഏതായിരുന്നാലും ശരി, സത്യം ഞങ്ങളുടെ ഭാഗത്താണ്, ഇപ്പുറത്തല്ല എന്നൊരു ധാരണയാണ്. ആ ഒരു അഹങ്കാരമാണ് ഭൌതിക സുഖ സൌകര്യങ്ങളുടെ വലിപ്പം, അത് വെച്ചിട്ട് അളന്നിട്ട് ഞങ്ങളാണ് ഇതിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടത് എന്നൊരു ഭാവത്തിലാണ് മക്ക മുശ്രിക്കൽ നിന്നിരുന്നത്. ആ അഹങ്കാരഭാവത്തെ തകർക്കുകയാണ് ഈ ആയത്തുകൊണ്ട് പഠിച്ചും ചെയ്യുന്നത്. നിങ്ങളെക്കാൾ കഴിവുള്ള, ശാരീരികമായി ബലമുള്ള, അശബ്ദമിന്നും കുവത്തെ, നിങ്ങളെക്കാളേറെ കൃഷിയും അതുപോലത്തെ മറ്റ് ഭൌതിക സുഖ സൌകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരുപാട് വർഗങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരെ നശിപ്പിക്കാൻ അള്ളാഹ് അധിക സമയം വേണ്ടി വന്നിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് തന്നെ അത് കാണാമല്ലോ എന്നാണ്. നിങ്ങൾക്ക് തന്നെ അത് കാണാമല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് കാണാവുന്ന ദൂരത്തിൽ, അകലത്തിൽ അങ്ങനത്തെ സംഭവം ഉണ്ടാവണം. അതുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അഹ്കാഫിന്റെ ഭാഗത്ത്, യമനോട് അഹദർമോഹത്തിനോട് കിടക്കുന്ന ഭാഗത്ത്, അഹ്കാഫ് എന്ന് പറയുന്ന പ്രദേശത്ത് ഹൂദ് നബി അലൈഹി ഇസ്ലാം വന്നിരുന്നു. ആദ് എന്ന് പറയുന്ന ഒരു സംസ്കാരം അവിടെ നിലനിന്നിരുന്നു. അവർക്ക് വലിയ വലിയ ഗോപുരങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നും അവസാനം അവർ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിലെ മക്കയിലെ മുശ്രിക്കുകളായ ആളുകള്, പ്രായമായവര്, കുട്ടികൾക്ക് ആ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഏത് ആയത് ഞങ്ങൾക്കറിയില്ല എന്നല്ല, ആദ് എന്ന വംശത്തെ പറ്റി അവർക്ക് അറിയാമായിരുന്നു. ഇപ്പുറത്ത് വടക്ക് വശത്ത് സിറിയയുടെ അതിർത്ത് കിടക്കുന്ന ഭാഗങ്ങളിൽ അൽഹിജർ എന്ന് പറയുന്ന പ്രദേശത്ത്, അറേബ്യയുടെ വടക്ക് വശത്തായിട്ട് അൽഹിജർ എന്ന് പറയുന്ന പ്രദേശത്ത്, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത, സമൂത് എന്ന് പറയുന്ന ഒരു സംസ്കാരം, അവർ പാറകൾ തുറന്ന് വെട്ടിയുണ്ടാക്കി വീടുകൾ ഉണ്ടാക്കാൻ മാത്രം കെൽപ്പുറ്റ കഴിവുറ്റ ഒരു വർഗം അവിടെ ഉണ്ടായിരുന്നതായി, പിന്നെ കാർഷികമായും പുരോഗമിച്ചവരായിട്ട്. അപ്പം സഭയിലെ അണക്കെട്ട് തകർന്നപ്പോ, പിന്നെ സഭയിന്റെ അണക്കെട്ട് തകർന്നിട്ട് പാലായനം ചെയ്ത കൂട്ടത്തില് ആളുകൾ, പാലായനം ചെയ്ത കൂട്ടത്തിൽ പെട്ടതാണത്. അപ്പൊ ആ നിലക്ക് എത്തിപ്പെട്ട ആളുകളിൽ പിന്നെ ഈ കാർഷികമായി പ്രധാനമുള്ള സ്ഥലം എന്ന നിലക്കാണ് അൽഹിജർ അറിയപ്പെടുന്നത്.
കാർഷികമായ അഭിവൃദ്ധിന്റെ. അപ്പൊ ആ ഒരു സമൂഹം എന്ന് പറയുന്ന സംസ്കാരവും കുറെ കാലം പിടിച്ചു നിന്നിട്ട് പിന്നീട് നശിപ്പിക്കപ്പെടേണ്ടത്. അപ്പൊ ആദ്യ സമൂഹാണ് ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ ഖുറൈശികൾക്ക് മക്കാ മുശ്രിക്കുകൾക്ക് പോയി കണ്ട് മനസ്സിലാക്കാൻ മാത്രം പാകമുള്ളവരുണ്ടെന്ന് ഖുർആൻ ഒരർത്ഥത്തിൽ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹുവിന്റെ ശിക്ഷകളെ പറ്റിയുള്ള വാക്കുകൾ നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെക്കും വടക്കും വശത്ത് കിടക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കൂ. അത് പോയി നോക്കിയാൽ എന്തുമാത്രം പുരോഗതിപ്പെട്ടവരായിരുന്നു എന്നവർ തിരിച്ചറിയാവുന്ന അടയാളങ്ങൾ അവിടെ ബാക്കിയുണ്ട്. ആ അടയാളങ്ങൾ ബാക്കി വെച്ചിട്ട് എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുമ്പോൾ അറിയാം നിങ്ങൾക്ക്, നിങ്ങൾ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിന് വെല്ലുവിളിക്കാൻ മാത്രം കൽപ്പിട്ടുള്ളവരോ കഴിവുള്ളവരോ അല്ല. നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോ ആയത്തിറങ്ങുമ്പോ അവലം യസീറു എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് ഈ മക്കാ മുശ്രിക്കുകൾ മാത്രമല്ല ഏത് കാലഘട്ടത്തിലേക്കും ബാധകമാണ്. ഇന്നത്തെ മനുഷ്യനൊരു അഹങ്കാരമുണ്ട്. എന്നുവെച്ചാൽ പണ്ടൊരു കാലത്ത് മനുഷ്യന് ദൈവത്തിനെ പറ്റിയുള്ള ഒരു ധാരണയോ ഒരു വിശ്വാസമൊക്കെ ആവശ്യമായിരുന്നു. കാരണം മനുഷ്യനെന്ന് ദുർബലനായിരുന്നു. അതുകൊണ്ട് മനുഷ്യന് പലതിനെയും പേടിച്ചപ്പോ പല ആവശ്യങ്ങളുണ്ടായപ്പോ ദൈവസങ്കല്പം ഉണ്ടായി എന്നെല്ലാം കൂടി പറയുന്ന ആ ഒരു കഥ നിങ്ങൾക്കറിയാമോ. ഇന്നിപ്പോ മനുഷ്യനങ്ങനെ ദൈവത്തിന്റെ ആവശ്യമില്ല. എത്രത്തോളം എന്നാൽ പിന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വരെ വേണമെങ്കിൽ സാധ്യമാവുന്ന പല സംവിധാനങ്ങളും കണ്ടെത്തിയപ്പോ ഇനിയിപ്പോ ഒരു ദൈവസങ്കല്പം എന്നൊക്കെ പറയുന്ന ഒരു ദൈവത്തിന്റെ ആശ്രയം തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത മാതിരിത്തെ ഒരു ധിക്കാരത്തിലൊക്കെയാണ് ചില മനുഷ്യന്മാരുടെ മനസ്സ്. അവിടെയും ഖുർആൻ പറയാനുള്ള വാക്ക് ഇതാണ്, നിങ്ങളെക്കാൾ കായിക ശേഷിയുള്ള ശാരീരിക ബലമുള്ള, അതായത് ഒരുപാട് ആളുകൾ കൂടി തന്ത്രത്തിന് യുക്തി കൊണ്ടോ എന്തെങ്കിലും ചെയ്തു തീർക്കുന്നില്ല. ഒരു മനുഷ്യനെ കൊണ്ട് തനിച്ച് ചെയ്യാവുന്ന ഒരു കാര്യം അത് ഉറപ്പാണ്. നമ്മളെ മുമ്പത്തെ തലമുറക്ക് സാധിച്ചത്ര നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ മുമ്പത്തെ തലമുറക്ക് അതിന് മുമ്പത്തെത്ര കഴിയില്ല. പലതും അവർ ഒരുമിച്ച് ഒറ്റക്കൊറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെക്കാൾ കായിക ശേഷിയുള്ള ആളുകളായിരുന്നു മുമ്പുണ്ടായിരുന്നത്. പിന്നെ കൃഷിയെപ്പറ്റി നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഖുർആൻ പറഞ്ഞ പ്രയോഗം, മനുഷ്യർക്ക് കാർഷികമായി വെച്ച് പുരോഗതിപ്പെട്ടിട്ടുണ്ട് കുറെ കാര്യങ്ങൾ, കുറെ പിന്നെ പുതിയ വളങ്ങൾ കണ്ടുപിടിക്കാനോ പുതിയ വിത്തുകൾ കണ്ടുപിടിക്കാനോ. പക്ഷെ മനുഷ്യർക്ക് തിന്നാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞത് ഈ നൂറ്റാണ്ടല്ല. എന്തെല്ലാം സാധനങ്ങൾക്ക് മനുഷ്യർക്ക് തിന്നാൻ പറ്റും ഈ ഭൂമിയിൽ കൃഷി ചെയ്തിട്ട്? ഏതെല്ലാം തിന്നാൻ മനുഷ്യൻ ചത്തുപോകും? അതിപ്പോ തെരഞ്ഞെടുത്തതല്ല, അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തലമുറയിലെ ആളുകൾ. മാത്രമല്ല ഏതെല്ലാം കാലാവസ്ഥയിലാണ്, ഏതെല്ലാം ചുറ്റുപാടുകളിലാണ്, ഏതെല്ലാം രാജ്യങ്ങളിലാണ്, പ്രദേശങ്ങളിലാണ് ഏതെല്ലാം വിത്തുകൾ വളരെ വികസിക്കുക എന്നുള്ളതിനെപ്പറ്റി ഇപ്പൊ കണ്ടുപിടിച്ചതല്ല, മുമ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ആപ്പിൾ ഉണ്ടാവില്ല, ആപ്പിൾ വളരില്ല. നേരെ വെച്ച് ആപ്പിൾ ഉണ്ടാകുന്ന നാട്ടിൽ കുരുമുളകും ഉണ്ടാവില്ല. അത് ഇനിയിപ്പോ ഒരു പരീക്ഷണത്തിന് വെക്കേണ്ട കാര്യമില്ലേ? കാരണം എന്താ, ഉണ്ടാക്കാം കൃത്രിമമായി ഒരുപാട് ചെലവഴിച്ചിട്ട്. സാധാരണഗതിയിൽ അത് ഇന്നന്റെ നാടുകളിലാണ് ഇന്ന സാധനങ്ങളൊക്കെ സുലഭമായിട്ടുണ്ടാവുക, അതിന് ഇന്നന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തുവെച്ചാൽ മതി എന്ന് നമ്മുടെ പൂർവികന്മാർ നമ്മളെ കാലേറെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് സാധിക്കുന്ന എന്താണ്? അതിലെ ഇനങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനോ അവർക്ക് നൽകുന്ന പരിരക്ഷണങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനോ എന്തെങ്കിലും പുതുമ കണ്ടെത്താനോ കഴിഞ്ഞു വരും. അതിനപ്പുറം കൂടുതലായി ഒന്നുമില്ല. അപ്പൊ നമ്മളെക്കാളേറെ ഭൂമി കൃഷിയുക്തമാക്കുകയും നമ്മളെക്കാളേറെ വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തവരാണ് പൂർവികന്മാരായ ആളുകൾ. അതുപോലെ തന്നെ പൂർവികരായ ആളുകൾ പലതും കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ കണ്ണൻ ചിപ്പിക്കുന്ന നിലക്കുള്ള കെട്ടി ഉണ്ടാക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. ലോകാത്ഭുതങ്ങളായി അറിയപ്പെടുന്ന പല പലതും ഉണ്ട്, അതിന്റെ ദീനിയായ വശമല്ല പറയുന്നത്, പക്ഷെ ഉണ്ടാക്കി വെച്ചവോ പലതും. അവയുടെ മുന്നിൽ പോയിന്ന് മനുഷ്യന്റെ അന്തം വിട്ട് നിൽക്കുകയാണിത്. എങ്ങനെ മനുഷ്യന് അക്കാലത്ത് സാധിച്ചു? അതിന് കടപിടിക്കുന്നവയെ ഉണ്ടാക്കാൻ മനുഷ്യർക്ക് സാധിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയൂ, കഴിഞ്ഞ ഒരു 50 വർഷത്തിനിടയിൽ അങ്ങനെ ലോകത്തിന് അത്ഭുതമായി കാണിക്കാവുന്ന എത്തരണമുണ്ടായി? അടുത്ത തലമുറക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ അടുത്ത ഒരു 10 വർഷം കൊണ്ടോ 50 വർഷം കൊണ്ടോ മറികടക്കാൻ പറ്റാത്ത വിധം ബാക്കിയാവുന്ന എന്ത് സ്മാരകങ്ങളാണ്, സൌധങ്ങളാണ് ഭൂമിയിൽ ഉയർത്തപ്പെട്ടത് ഈ കഴിഞ്ഞ കാലത്ത്? സാധിക്കുമെന്ന് മനുഷ്യൻ പറയുന്നു, പക്ഷെ സാധിച്ച് കാണുന്നില്ലല്ലോ. അപ്പൊ ഭൂമി മാത്രമല്ല, പിന്നെ ഈ കാടുകളൊക്കെ വന്യമൃഗങ്ങളും കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ കൃഷിയോഗ്യമായി മനുഷ്യൻ മാറ്റിയെടുക്കുക ചെയ്ത്. അതാ ഖുർആന്റെ അവകാശം, അമറുഹ, നിങ്ങളെക്കാളേറെ ഈ ഭൂമി കൊണ്ട് സുഖിക്കുകയും ഭൂമി സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തവരാണ് അവര് എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇപ്പോ ഈ ആയുർവേദത്തിലൊക്കെ പറയപ്പെടുന്ന പിന്നെ വില പിടിച്ച വസ്തുക്കൾ കൊണ്ടുള്ള എന്തിന് ചന്ദനത്തിന്റെയൊക്കെയും മഹാഗണിയുടെയൊക്കെ കട്ടിലുകളും അതുപോലത്തെ വീട്ടുപകരണങ്ങളും സൗകര്യങ്ങളൊക്കെ അല്ലേ? നമുക്കിന്നിപ്പോ അത് കാഴ്ച വസ്തുവാണ്, തൊടാൻ വേണമെങ്കിൽ കാശ് കൊടുക്കണം. പണ്ട് അത് സുലഭമായി ഉപയോഗിച്ചിരുന്നവര് ചന്ദനത്തെ, ഒരു ചെറിയ കാര്യം, ചന്ദന മരത്തിന്റെ വീട്ടുപകരണങ്ങൾ സുലഭമായി ഉപയോഗിച്ചിരുന്ന വീടുകളിൽ പണ്ടുകാലത്ത്, അതൊരു പൊതുവല്ല. പിന്നെ ആ രാമച്ചത്തിന്റെയൊക്കെ വില പിടിച്ചതാണല്ലോ, ആരോഗ്യത്തിന് ഒരുപാട് ഉപകാരപ്പെടുന്ന അതിന്റെ കിടക്കയും ബെഡുമൊക്കെ തലേണൊക്കെ അത് ഇഷ്ടം പോലെ ഉപയോഗപ്പെടുത്തിരുന്നു ആളുകൾ. ഇന്ന് 10,000 അതിന്റെയൊക്കെ വില, അത് ഉപയോഗിക്കുന്ന ആളുകളെ തന്നെ കാണാൻ പറ്റില്ല. സാധാരണക്കാരന്റെ വസ്തു എന്ന പോലെ പണ്ടുകാലത്തുണ്ടായിരുന്നു. ഈ ഭൂമിയിലെ ഉപയോഗങ്ങൾ
കൃത്രിമമായി പലതും നമ്മൾ കണ്ടെത്തി കാണും. പക്ഷേ നമ്മളെക്കാളേറെ സുഖത്തിന്റെ ഭാഗങ്ങൾ അനുഭവിച്ചവർ മുമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് ഖുർആൻ പറയുന്ന വാദം. അത് ശരിയാണ് താൻ. അപ്പൊ അതുകൊണ്ട് പൂർവികന്മാർ അള്ളാഹുവിന് ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചപ്പോ അവർക്ക് ശിക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അതേ ആവർത്തനം ഇനിയും ഉണ്ടായേക്കാവുന്നതാണ് എന്ന താക്കീത് മക്കാ മുശ്രികൾക്ക് നൽകിയ അതേമാതിരി നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാനുള്ളത് ഖുർആൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രണ്ട് കാരണങ്ങളാണ് ഖുർആൻ ശിക്ഷക്ക് കാരണമായി ഇവിടെ എടുത്ത് പറഞ്ഞത്. മൊത്തത്തിൽ നമുക്ക് പറയാം പ്രവാചകന്മാരെ നിഷേധിച്ചു എന്നൊക്കെയുള്ള വാക്കുകൾ, പക്ഷെ ഖുർആൻ ഓരോ സ്ഥലത്തും ഓരോ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച രണ്ട് വാക്കുകൾ, ഒന്ന് നിഷേധം, മറ്റൊന്ന് പരിഹാസമാണ്. അള്ളാന്റെ ആയത്തുകളെ നിഷേധിക്കുക, അള്ളാന്റെ ആയത്തുകളെ പരിഹസിക്കുക. നിങ്ങൾ പെട്ടെന്ന് ചോദിക്കും നമ്മൾ അതിൽ പെടുന്നില്ലല്ലോ. പെടാതിരിക്കട്ടെ, പെടുന്നില്ല, ഞാൻ സമ്മതിക്കുന്നു. നമ്മൾ അള്ളാന്റെ ആയത്തുകൾ അംഗീകരിക്കുന്നവരാണ്. ഖുർആൻ അള്ളാന്റെ കലാമാണ് അംഗീകരിക്കും. നമ്മൾ മുന്നിൽ ഇരിക്കുന്ന അള്ളാന്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ ആയത്തുകളാണ്. പക്ഷേ ആ ആയത്തുകളിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഉള്ളതിനെ പറ്റി പറയപ്പെടുമ്പോഴ്, അറിയിക്കപ്പെടുമ്പോഴ് അങ്ങനെയൊന്നില്ലെന്ന് പറയാം. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് സംസാരിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹിനെ പറ്റി, അള്ളാന്റെ വിഷയങ്ങളെപ്പറ്റി അറിവില്ലാതെ സംസാരിക്കുക. നമ്മളെവിടെ നിങ്ങൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് ദീനിയായിട്ടുള്ള ലേശം ബന്ധമുള്ള ആളുകൾ എടുത്തു നോക്കിയാൽ കാണുന്ന ഒരു വല്ലാത്ത രോഗാത്, ഒരു വിവരം ഉണ്ടാവില്ല, എന്നാലും പറച്ചിലൊരു കുറവും ഉണ്ടാവില്ല. അറിവില്, എന്ത് ലോകത്ത് ദീനിയായ എന്ത് വിഷയത്തെപ്പറ്റി വേണമെങ്കിൽ 4 മണിക്കൂർ നേരം നിർത്താതെ സംസാരിച്ചോളും, വാദപ്രതിവാദം നടത്തിക്കോളും കൂട്ടുകാരുമായിട്ട്. ആരും വിഷമിക്കണ്ട, നമ്മൾ ആലോചിച്ച് നോക്കൂ എന്താണ് അതിനെപ്പറ്റി പറയാൻ. അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആന്റെ ഒരായത്തിന്റെ അംശം പോലും ഓർമ്മണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ച ഒരു വചനത്തിന്റെ ഒരു അംശം പോലും കയ്യിലില്ല. എന്നാലും നാം വാദിക്കുകയാണ്, നാം സംസാരിക്കുകയാണ്, ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തില്ല. അതിനെപ്പറ്റി ഒരു വിവരം വേണ്ടേ, ഇൽമ വേണ്ടേ, എന്നിട്ടല്ലേ അതിനെപ്പറ്റി സംസാരിക്കേണ്ടത്? ആ അർത്ഥത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ട്. അള്ളാഹു ഖുർആനിൽ ഗണ്യമായി ഉറപ്പിച്ചു പറഞ്ഞ പല കാര്യങ്ങളെയും അതുവരെ കേട്ടില്ല എന്ന അടിസ്ഥാനത്തിൽ നിഷേധിക്കും. ഞാനിതുവരെ കേട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ന്യായം. ഞാനൊരുപാട് കുത്തുബ കേട്ടിട്ടുണ്ട്, ഞാനൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനേക്കാളും വലിയ മൂല്യമാരെ വയൽ കേട്ടിട്ടുണ്ട്, എന്നിട്ട് ഓരാരും പറയുന്നത് കേട്ടിട്ടില്ല, ഇതാണ് ന്യായം എന്നിട്ട് നിഷേധിക്കുകയാണ്. അങ്ങനത്തെ ഒരു കൽപ്പന, അങ്ങനത്തെ ഒരു വിധി അള്ളാന്റെ ഇല്ലാന്ന്. ചിലപ്പോ പറയുന്ന വാക്ക്, നിങ്ങളെക്കാൾ വലിയ ആലിമീങ്ങളാണല്ലോ ഈ ഖുർആനുമായിട്ട് ഓരോ വയൽ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്, അവരാരും നിട്ട് ഈ ആയത് കാണാതിരിക്കാം, അവർക്കാരും ഇത് കണ്ടുപിടിക്കാതിരിക്കുക, മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു ആയത്തില്ല, നിങ്ങൾ വെറുതെ പറയുകയാണ്. ഈ നിഷേധം, ഈ രണ്ട് തരത്തിലുള്ള നിഷേധവും നിലനിൽക്കുന്നു. ബാക്കി പറഞ്ഞിരിക്കുന്നത് അന്ത്യം പിന്നെ അപകടകരമാണ് എന്നാണ് അത്തരം അവസ്ഥ വരുന്നതിനെ പറ്റി. പരിഹാസം എന്ന് പറഞ്ഞാൽ നേർക്കു നേരെ, പക്ഷെ അല്ലാണ്ട് ആയത്തിനടുത്ത് പരിഹസിച്ചു വരില്ല. മുസ്ലിങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഖുർആനുമായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആനെ പരിഹസിക്കില്ല. പക്ഷെ ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ട് എന്ന് അറിഞ്ഞിട്ടും, ഒരു വിധിയുണ്ട്, അല്ല വിലക്കിയ ഒരു കാര്യമാണെന്ന് അറിഞ്ഞിട്ടും അത് മറികടക്കാൻ വേണ്ടി സൂത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ സത്യത്തിൽ അവൻ പടച്ചവനെ കളിയാക്കുന്ന മാതിരിയാണ്. അല്ലൊരു കാര്യം വിലക്കുക, എന്നിട്ട് വിലക്കപ്പെട്ടതാണ് ഈ മനുഷ്യനെ അറിയും ചെയ്യാം, എന്നിട്ട് അള്ളാന്റെ ആ വിലക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ സൂത്രപ്പണികൾ എന്തെങ്കിലും വിക്രിയകൾ ഒപ്പിച്ചിട്ട് ആ നിയമത്തിൽ രക്ഷപ്പെട്ടെങ്കിലും നിൽക്കുമ്പോൾ സത്യത്തിൽ കളിയാക്കാനുള്ള പോലെ പടച്ചവനെ ഈ കൽപ്പിച്ചോ, അതൊക്കെ മറികടക്കാൻ എന്നെ കൊണ്ടാവുന്നതാണല്ലോ. വാക്കുകൊണ്ട് പരിഹസിക്കുന്നില്ലെങ്കിലും പ്രവൃത്തി കൊണ്ട് പരിഹസിക്കുന്ന രീതി എത്തിപ്പെടുക. എപ്പോഴും പറയാവുന്ന ഒരു ഉദാഹരണം എന്താ പറഞ്ഞാൽ, ആ പിന്നെ തലാഖിന്റെ 3 എണ്ണം പിന്നെ ചടങ്ങ് നിൽക്കലേക്കും ആവർത്തിച്ച് പുഷ്പിക്കല്ല. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കൊണ്ടാണ് ആവർത്തിക്കുന്നത്. പർച്ചവൻ പറഞ്ഞത് 2-ാമത്തെ പ്രാവശ്യവും തലാഖ് ചൊല്ലിയാൽ നിങ്ങൾക്ക് അവളെ തിരിച്ചെടുക്കുക, ഭാര്യയായിട്ട് വെക്കാം, അല്ലെങ്കിൽ അവള് തലാഖ് പിരിഞ്ഞിട്ട് അന്യ സ്ത്രീയായിട്ട് പോവാം. 3-ാമത്തെ തലാഖ് ഒരു തീരുമാനമാണ്. 2-ാമത്തെ തലാഖിന് ശേഷം ഒരു തീരുമാനം എടുക്കണം. എന്താണ് ആ തീരുമാനം? ഒന്നുകിൽ കാലാകാലത്തേക്ക് ഇൻസാഫും ബിമാറും നല്ല ഭാര്യയായിട്ട് കാലാകാലം വെച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ തസ്ദീഖും ബിഹ്സാൻ, ഒരൊറ്റ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുക, നന്മ ചെയ്തുകൊണ്ട് അവളെ പിരിച്ചയക്കാം. 2 തലാഖ് നിങ്ങൾക്ക് അവളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യാം. 1 തലാഖ് ചൊല്ലി തിരിച്ചെടുത്തു, അവൾക്കൊരു ശിക്ഷണം നിലനിൽക്കുക. 2-ാമത്തും ഇതുപോലെ ചെയ്യാം. 2-ാമത്തും കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ചോയ്സേ ഉള്ളൂ. എന്താണൊരു ചോയ്സ്? ഒന്നുകിൽ കാലാകാലം ഇവിടെ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ പിരിച്ചയക്കുക. ഇതാ റബ്ബ് പറഞ്ഞത്. അതൊരിക്കലും തലാഖ് 3 തലാഖ് എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടില്ല. ഖുർആൻ പറച്ച തലാഖ് മറത്താനേ അള്ളാന്റെ കലാമതാണ്. തലാഖ് 2 തവണയായിട്ടാണ്, 2 പ്രാവശ്യമായിട്ടാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ. എന്നിട്ട് പടച്ചവൻ പറഞ്ഞ വാക്കുകളുണ്ട്, ഇതൊക്കെ അള്ളാന്റെ അതിർത്തികളാണ്, അതിർത്തികളാണ്, ലംഘിക്കരുത്, ലംഘിക്കരുത്, ലംഘിക്കരുത് എന്ന് ഓരോ സമയം പറയുന്നു. ഇതെന്താ സംഭവിച്ചു വെച്ചാൽ പറയുമ്പോഴേ 3 പറയുന്നത്, എന്നിട്ട് അവസാനം ഞാൻ 1 ഉദ്ദേശിച്ചത് വിളിച്ചു പറയും, അല്ലെങ്കിൽ എന്നിട്ട് തിരിച്ചെടുക്കാതെ ശ്രമം നോക്കും, അല്ലെങ്കിൽ 3 ആണെന്നും പറഞ്ഞിട്ട് അവസാനം ഒരുത്തനെ കൊണ്ട് അവളെ കെട്ടിച്ചിട്ട് അവസാനം അവളെ തന്റേതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു.
അല്ലാഹു എന്റെ തീരുമാനം എന്തായിരുന്നാലും ശരി, ഞങ്ങൾക്കത് ബാധകമല്ല, ഞങ്ങളത് മറികടക്കാൻ വേറെ വഴികൾ കണ്ടെത്തിയിരിക്കുന്നു. തടസ്സവനെ കളിയാക്കുന്നതിന് സമയം അഞ്ചൊട്ടകുണ്ടെങ്കിൽ ഒരാളിനെ ദക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അഞ്ചൊട്ടകുണ്ടായ പോരാ, ഒരു കൊല്ലം മുഴുവനെ കൈവശം ഉണ്ടാവണം, അപ്പോഴത് ദക്കാത്ത് കൊടുക്കേണ്ടത്. കൊല്ലം തയ്യാർ അടുക്കുന്ന സമയത്ത് ആ ഒട്ടകത്തിന് അടുത്ത വീട്ടിലോ അതിന്റെ അടുത്ത വീട്ടിലോ ആർക്കെങ്കിലൊക്കെ തൽക്കാലത്തേക്ക് കൊടുക്കുക. ഈ കിട്ടുന്നവനറിയത് കാലാകാലത്തേക്ക് തന്നതല്ല മുതലാളി, ഒരു മാസത്തേക്ക് രണ്ടു മാസത്തേക്ക് തന്നതാണ്. അപ്പൊ കൊല്ലം തകയും തന്ന് എന്റെ മക്കൾ ഒട്ടകല്ല, ഇതൊക്കെ മൂന്നൊട്ടകയുള്ളൂ, അഞ്ചിട്ടെങ്കിലല്ലേ തക്കാത്ത് കൊടുക്കേണ്ടുള്ളൂ. ഇപ്പൊ മൂന്നേ ഉള്ളൂ, ഒരൊട്ടകവിടെ ഒരൊട്ടകം അവർക്ക് കൊണ്ടേതാണ്, ഒരൊട്ടകം പടി കൊണ്ടേരിക്കുന്നു, കൊടുത്തതാണ്, അവരെടുത്തോട്ടെ. ഞാൻ രണ്ടു മാസം കഴിഞ്ഞ ഒട്ടകത്തിന് ഞാൻ തിരിച്ചു പോകാം, എന്റെ ഒട്ടകം തന്നെയാണ്, ഞാൻ സക്കാത്തിന് രക്ഷപ്പെട്ടല്ലോ. കൊല്ലം തകയുമ്പില്ലല്ലോ, ഇത് സക്കാത്തിന്റെ പല ഭാഗത്തും നടക്കും. ഇതിനു വേണ്ടി മാത്രമായി കിതാബ് ഇത് മനുഷ്യന്മാർ നിങ്ങളറിയത്, എന്നാലത് എവിടെ നിന്നല്ലേ പറഞ്ഞുതരൂല. അല്ല, ഹിയലു ശറയ്യ, ദീനിന്റെ ശറയിന്റെ നിയമങ്ങളിൽ നിന്ന് മറികടക്കാനുള്ള സൂത്രങ്ങളെ പറ്റി മാത്രം കിതാബ് ഇതിനു മുമ്പുള്ളവർ, അറബിയിൽ എഴുതിച്ച് കിതാബൊക്കെ ദീനാന്ന് വിചാരിക്കരുത്. ഇതിനു വേണ്ടി മാത്രമായിട്ട് കിതാബുകൾ, എന്നിട്ട് അത് വായിച്ചു വെച്ച മനുഷ്യന്മാരെ അടുത്ത് പോയിട്ട് ആൾക്കാർ ചോദിക്കുക, ഇങ്ങനെ ഒരു കുടുക്ക് കുടിക്കണ ഞാൻ, ഈ കുടുക്ക് എന്താ അറിയോ, അള്ളാന്റെ ആയത്താ ഇയാളെ കുടിക്കിയത്, ഞാനൊരു കുടുക്ക് കുടുക്കിയിട്ടുണ്ട് എന്നാ, ഒരു ഒരു കുടുക്കിൽ ഒരു വിഷമത്തിൽ എന്താ വിഷമോ, ഒരു അള്ളാന്റെ ആയത്ത് വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ആ ആയത്ത് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോന്നാ. അപ്പൊ അയാൾ പറഞ്ഞു കൊടുക്കാണ്, വിഷമിക്കണ്ട, ഇങ്ങനെ ചെയ്തേച്ചാ മതി, പലിശ എന്ന് വിചാരിക്കണ്ട, തോണിയാന്ന് വിചാരിച്ചാളെ, തോണിയെ ആ തോണി കൊടുത്തോ, ആ തോണി പഞ്ചി കൊടുത്തോ, തിരിച്ചു വാങ്ങിക്കോ, അത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ എന്തെല്ലാം അവസ്ഥകൾ പറയുന്നത്, ഒരു പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരവസ്ഥയും കൂടി ഇല്ല. ആവശ്യമുള്ളത് പോലെ സുന്നത്തോ ഫർള് ഹദീസോ ചൊല്ലി പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കൂല. ഈ ജാതി ഒരുപാടെണ്ണം പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ പെരു പെട്ടി ഉണ്ടാവും കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ. അതെന്ത് സംഭവിക്കുന്നു, വായ കൊണ്ട് പരിഹസിക്കുന്നില്ലെങ്കിലും പ്രവർത്തനത്തിൽ പരിഹാസമാക്കി മാറ്റുന്നു അള്ളാഹുവിന്റെ ആയത്തുകളെ. നമ്മൾ ആലോചിക്കുക, നമുക്ക് സംഭവിച്ചുകൂടാ. അതിപ്പോ നിങ്ങൾ നോക്ക്, നിസ്കാരത്തുള്ളവർ നിസ്കരിക്കാനൊക്കെ വേണ്ടി പറഞ്ഞിരിക്കുന്ന നമ്മളോട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിച്ചാ, അത് കൈകെട്ടിയിട്ട് ഇങ്ങനെ കൊട്ടുവായിടുക, ഉറക്കം തൂങ്ങുക, കൈ പിന്നെ മുടിയും പിന്നെ ശരീരത്തിലെ പഴുക്കുകളൊക്കെ നന്നാക്കുക, ഇതൊക്കെയാണ് ഒരുതരം പരിഹാസം തന്നെയാണ്. ആലോചിച്ച് നോക്കി, മനുഷ്യൻ ചെയ്യുന്ന പണിപ്പോ എന്താ, അജിന് പോകാൻ പറഞ്ഞ വളരെ മാന്യമായ ഒരു കർമ്മം നിർവഹിക്കാനാ, അവിടെ ചെന്നിട്ട് ഈ മനുഷ്യൻ 4 ലക്ഷമൊന്നുമില്ലാത്ത മറ്റു നിലക്കൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരുതരം കളിയാക്കൽ തന്നെയാണ്. അപ്പോ വായ കൊണ്ട് പരിഹസിക്കലും പ്രവർത്തനം കൊണ്ട് പരിഹസിക്കലും പെടുന്നു. മനസ്സുകൊണ്ട് ഓർമ്മിക്കുക, അള്ളാഹുവിന്റെ ഒരു വചനത്തെ ഇല്ലെന്ന് നിഷേധിക്കുന്നൊരവസ്ഥ വന്നുകൂടാ, സംഭവിച്ചുകൂടാ. അള്ളാഹുവിന്റെ ഒരു വചനത്തെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പരിഹസിക്കുന്ന രീതി വന്നുകൂടാ. വന്നാൽ അന്ത്യം മോശമായിരിക്കും, ഏറ്റവും ചീത്തയായിരിക്കും. അതാണ് ഇതിൽ പഠിക്കാനുള്ള കാര്യം. ഇനി ഒരുക്കാണ്ടൊരു കാര്യം പറഞ്ഞുതരാം ആയത്തിന്റെ. അങ്ങനെ മറന്നപ്പോ എന്തുണ്ടായി, അള്ളാഹിന്റെ ശിക്ഷ വന്നാ പറഞ്ഞത്, ആയത്ത് വെച്ചിട്ട് വെറുതെ ദൂരേക്ക് പോലെ ഞാൻ ആയത്തിൽ തന്നെ ഒതുങ്ങിട്ടാ പറഞ്ഞത്. അപ്പോ ഒരു കൂട്ടം ആളുകൾ കുറെ കാലം ജീവിക്കാനുള്ള വിടും, കളവാക്കുകയും നിഷേധിക്കുകയൊക്കെ ചെയ്താൽ അങ്ങനെ വിടും. പക്ഷെ ആ കെട്ടിപ്പൊക്കിയത് മുഴുവൻ പടച്ച തമ്പുരാൻ നശിപ്പിക്കും ചേരുന്ന നിമിഷങ്ങൾ കൊണ്ട്. ചിലപ്പോൾ അത് നോക്കി നിൽക്കാനുള്ള ഗതികേട് നൽകും. ഷാജഹാനെ പറ്റി ഇങ്ങനെ വായിച്ചു വരുമ്പോ പടച്ചം ചെയ്ത് വെച്ചൊരു പണി രസം തോന്നാറുണ്ട്. പണിയൊക്കെ തീർത്ത് താജ്മഹലിന്റെ പണിയൊക്കെ തീർത്തതിന് ശേഷം മകനയാൾ സ്ഥാനപ്രശ്നനാക്കുന്നുണ്ട്. സ്ഥാനപ്രശ്നനാക്കിയിട്ട് അയാള് രാജാവാണല്ലോ, അതുകൊണ്ട് മറ്റൊരു വിപ്ലവത്തിന് ആ പ്രവർത്തി എത്രയോ ശരിയെന്നതിനെ പറ്റി വിധി പറയല്ല ഞാൻ. പക്ഷെ ആ സ്ഥാനപ്രശ്നനാക്കിയതിനു ശേഷം ബാപ്പാന് താമസിപ്പിക്കുന്നു മുറിയിൽ, ആ റൂമിൽ താമസിക്കാം. അപ്പൊ പുറത്തിറങ്ങിയാലും അട്ടാള വിപ്ലവത്തിന് പിന്നെ സാധ്യത അവസരം കൊടുക്കുന്നില്ല. ബാപ്പാക്ക് വിശ്രമ ജീവിതം നൽകിയപ്പോ ഈ റൂമിലിരുന്ന ശരിക്കും താജ്മഹൽ കാണും, കണ്ടോണ്ടിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാത്ത അവസ്ഥയല്ലേ, തന്റെ പ്രവേശിക്ക് വേണ്ടി ആൾക്കാരെ കാശുകൊണ്ട് താജ്മഹൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ മനുഷ്യന് കിട്ടിയ ഗതിന്റെ ഗതികേട് എന്താന്ന് പറഞ്ഞാൽ അത് നോക്കിയിരിക്കാനാ. കുറെ കാലം അയാളൊന്ന് മരിച്ചിരുന്നെങ്കിൽ അയാൾക്ക് അത്ര വിഷമുണ്ടാവില്ല. പല മറിച്ച് അവ നോക്കിയിരിക്കുന്ന ഒരു രാജസ്ഥാൻ രാജ്യവും അധികാരവും നഷ്ടപ്പെട്ട് നോക്കിയിരിക്കുന്നവരങ്ങണ്ടല്ലോ, വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതാണ് നൽകാറിന്റെ പലപ്പോഴും പഠിക്കാനുള്ള പാഠം. ചില ആളുകൾ ജീവിതത്തിന്റെ നല്ല ഒഴുക്കുള്ള സമയമുണ്ടല്ലോ, ഒരു 25, 30, 50, 45 വരുന്നവരെയുള്ള സമയം, വയാവരെ പള്ളിയിലേക്ക് കിട്ടില്ല, നിസ്കരിക്കാൻ കാണില്ല, ഖുർആൻ അറിയില്ല, അവർക്ക് നോമ്പ് വേണ്ട, ഹജ്ജ് വേണ്ട, സക്കാത്തില്ല, ദീനിനെ പറ്റി അറിയണ്ട, മുസ്ലിം സമുദായത്തോട് വരെ പുച്ഛം. ഒരോട്ടമാണതിന്, ഒരു ഓട്ടം, എന്താരോടോ എന്തൊക്കെയോ വാശി തീർക്കാനുള്ള എന്തോ ഒരു മത്സരം പോലെ. കുറെ ആളുകൾ നമ്മൾ കാണാറുണ്ട്, ഇവർക്ക് ഇതിനൊന്നും നേരണ്ടാവില്ല. ഏതെങ്കിലും സംഘടനകളോട് അംഗമാവണമെന്നോ അങ്ങനത്തെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മൊത്തത്തിലെ ആളുകളെ പരിശോധിച്ചാൽ അവർക്കിത് അറിഞ്ഞുകൂടാ, ഇത്തരം സംസാരങ്ങളെ കേട്ടുകൂടാ, അത്തരം സന്ദർഭങ്ങളിൽ അവർ എത്തിപ്പെടില്ല.
എപ്പോഴും തിരക്കാണ് അവർക്ക്, എപ്പോഴും തിരക്ക്, ജുമയ്ക്ക് വരാൻ പോലും തിരക്ക്. അങ്ങനത്തെ കുറെ മനുഷ്യന്മാർ കെട്ടിപ്പൊക്കുകയാണ് അവരെന്തൊക്കെയോ മനക്കോട്ടകളും സൗധങ്ങളും ഒക്കെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുകയാണ് കുറെ ബാലൻസിനും. പിന്നെ നമ്മൾ ചിലപ്പോൾ ആളുകൾ കാണാറുണ്ട് എല്ലാം തകർന്നടിഞ്ഞിട്ട് ഞാനൊന്നും നേടിയില്ല ജീവിതത്തിലൊന്നും ദുഃഖിക്കുന്ന ചില സന്ദർഭങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നില്ല, പലർക്കും ഉണ്ടായിത്തീരാറുണ്ട്, പലരെ സംബന്ധിച്ചവർ ഉണ്ടായിത്തീരാറുണ്ട്. അയാൾക്ക് ആകെക്കൂടി ജീവിച്ചത് ഭാര്യയ്ക്ക് വേണ്ടിയായിരിക്കും, അവസാനം അയാൾക്ക് ഭാര്യയ്ക്ക് അയാളെ വേണ്ടാതാവും, മക്കൾക്ക് വേണ്ടിയായിരിക്കും മക്കൾക്ക് അയാളൊരു അധികപ്പറ്റായി മാറും, എന്നിട്ട് ആർക്കും വേണ്ടാത്തവനായി ഒരു ജീവിതത്തിന്റെ ഗതികേട് ഇവർക്കുണ്ടാവാൻ പലരുണ്ട്. ഈ പട്ടികയിൽ ഒരുപാട് ആളുകളുണ്ട് ഇവരവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഒരു സമൂഹത്തിൽ ഒന്നായിട്ട് പഠിച്ചു നൽകുന്ന എന്തെങ്കിലും ശിക്ഷകളായിരിക്കും, വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റ് എന്തെങ്കിലുമൊക്കെ. മരിച്ചു തീർന്നാൽ അതോടുകൂടി അവസാനിച്ചു നിൽക്കുക. കുറെ പേരെ മരിച്ചിപ്പിച്ചിട്ട് ബാക്കി കുറെ ആളുകൾ പഠിച്ചും ബാക്കി നിർത്തും, അത് കണ്ടുകൊടുക്കാൻ, അതാണ് മരിച്ചവരെക്കാളും വലിയ ശിക്ഷ. അറിയങ്ങള് മരിച്ചുപോയാൽ അത് തീർന്നു, അവനാന്റെ വേണ്ടപ്പെട്ടവർ മരക്കൊപ്പത്തും അവിടെയും ഇവിടെയൊക്കെ ചത്തിന് മരിച്ചിട്ട് ഇങ്ങനെ ചീഞ്ഞെളിഞ്ഞ് കിടക്കുന്ന രംഗം, തിന്നാനും എടുക്കാനും ഇല്ലാത്ത നിലക്ക് മനുഷ്യനെ ഇത്തരം മൃഗമായി മാറുന്നൊരു വല്ലാത്ത അവസ്ഥ, എന്നിട്ട് ഇതിന് ദൃക്സാക്ഷിയായി ലോകത്തോട് മുഴുവൻ വെറുപ്പുണ്ടാക്കുന്ന, വെറുപ്പ് തോന്നിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ഈ മനുഷ്യനിട്ടിട്ട് ഇങ്ങനെ കുറെ മാസങ്ങളോളം കൊണ്ടുപോകും പഠിച്ചവൻ, ഈ മനുഷ്യനെ കിട്ടാവുന്ന ഒരു വല്ലാത്ത ശിക്ഷയാണ്. എന്നിട്ട് വേണമെങ്കിൽ മറ്റുള്ളവന്റെ വഴിയിൽ റൊട്ടിക്ക് വേണ്ടി കൈനിട്ടുന്ന രംഗം. ഇതെന്തിനായി പറയുന്നത് വെച്ചാൽ ഇത് പിന്നെ ഖുർആന്റെ രീതി ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞു, എല്ലാം നീങ്ങാൻ, എല്ലാം നഷ്ടപ്പെടാൻ, എല്ലാം ഇല്ലാതായിത്തീരാൻ അധിക നേരം വേണ്ടാൻ. അതുകൊണ്ട് നമുക്ക് അള്ളാഹ് ഒരു ബുദ്ധി നൽകി, അള്ളാഹ് മുസ്ലിമായ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളായി നമ്മളെ വളർത്തിച്ചു കൊണ്ടുവന്നു, ഖുർആനൊക്കെ പഠിക്കാനോ മനസ്സിലാക്കാനോ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഉണ്ടാക്കിത്തരും. കൂടെയുള്ളവരും കുടുംബക്കാരും ഒക്കെ പല വഴിക്കും ഒഴുകുന്നുണ്ടായിരുന്നു വരാം, പല വഴിക്കും ശ്രമിക്കുന്നുണ്ടായിരുന്നു വരാം. നാം ജീവിതത്തിലെ ചില ചിട്ടകളും സൂക്ഷ്മകളും പാലിച്ചു പോകുന്നുണ്ടാവും. ആ ചിട്ടകളും സൂക്ഷ്മതകളും വർഷങ്ങൾ കുറെ കടന്നു പോകുമ്പോൾ മറികടക്കണ്ട, ആ ചിട്ടകളും സൂക്ഷ്മതകളിൽ തന്നെ പോവാം. നമ്മൾ ആ കിട്ടിയ സുഖ ജീവിത അനുഗ്രഹങ്ങൾ അള്ളാഹാന്റെ അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹ്ക്ക് നന്ദിയും കാണിച്ച് കൂറും കാണിച്ച് പിന്നെ വിധേയത്വം കാണിച്ചിട്ട് പോവുക, അത് മതി. അതിന് കാലാകാലം ഉണ്ടാവും, ശാശ്വതത്താണോ, അഥവാ ഒരിക്കൽ കണ്ണു ചീന്തിയാലും എന്തെങ്കിലുമൊക്കെ അപ്പുറത്തുണ്ടാവും. എല്ലാത്തിനും പോക്കിന് ഒരു ഗ്യാരണ്ടിയില്ല, ആയുസ്സുമില്ല. ഓർമ്മിക്കുക നമ്മളെല്ലാവരും, ഞാൻ എന്നെ മറന്നുകൊണ്ടല്ലേ പറഞ്ഞു, നമ്മളെല്ലാവരും അതാണ് ആയത്തിൽ പഠിക്കാനുള്ള പാഠം. ഒരു ചോദ്യമുണ്ട് ഇവിടെ, എങ്കിൽ പിന്നെ എന്തേ അത് നിഷേധിക്കുന്ന ഒരുപാട് വർഗങ്ങളുണ്ടല്ലോ ഇവിടെ, അവരെ ആരെ നശിപ്പിച്ച് തീർക്കാത്തതെന്നാ പടച്ചവൻ വരാൻ മുമ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വരാത്തതെന്ന്? വരാറില്ല എന്ന് പറയണ്ട, പടച്ചവൻ പലപ്പോഴും പലയിടത്തും ചെയ്യാറുണ്ട്, പലപ്പോഴും കൂട്ടത്തോടെ പതിനായിരങ്ങളും ലക്ഷങ്ങളൊക്കെ യാത്ര പോകേണ്ട ഗതികേടുണ്ടാക്കാറുണ്ട്. പക്ഷെ വേറൊരു കാര്യം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് അനുഗ്രഹമായി അയക്കപ്പെട്ട പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനയുണ്ട്, ഈ സമൂഹത്തെ ഒന്നായി നശിപ്പിച്ചു തീർക്കുന്ന എന്റെ ഉമ്മത്തിനെ എന്ന പ്രയോഗം, നശിപ്പിച്ചു തീർക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്, അതുകൊണ്ട് പലപ്പോഴും ബാക്കി വെക്കുന്നു. പിന്നെ റബ്ബിന്റെ കാര്യം ബാക്കി അവലം യസീറു ഫിൽ അർ, ഇനി യാത്ര പോയിക്കൂടാ, അവൻ ഭൂമിയിൽ സഞ്ചരിച്ചുകൂടെ, സഞ്ചരിച്ചിട്ടില്ലേ. ഫയന്നുറു, എന്നിട്ട് അവർ ചിന്തിച്ചുകൂടെ, കൈഫക്കാൻ ആക്ഷേപത്തുള്ളതിലും ഇംഗവലിയും, അവർക്ക് മുമ്പുള്ളവരുടെ അന്ത്യം എന്തായിരുന്നുവെന്ന്. കാനു അശബ്ദമിന്നും കുവത്ത്, അവരവരെക്കാളും ശക്തിയുള്ളവരായിരുന്നു. വാസാറുള്ള ഭൂമി അവർ ഉഴുതുമറിച്ചു. അമറുഹ, അവർ വാസയോഗ്യമാക്കി. അക്ഷര മിമ്മ അമറുഹ, ഇവർ വാസയോഗ്യമാക്കിയതിനേക്കാൾ അധികം. വജാതഹും റുസുലഹും ബിൽ ബയ്യിനാത്ത്, ദൃഷ്ടാന്തങ്ങളുമായി തെളിവുകളുമായി അവർക്ക് നമ്മുടെ ദൂതന്മാർ വന്നു. ഫമാ കാന അല്ലാഹു ലിയളീമഹും, അല്ലാഹു അവരോട് അതിക്രമമൊന്നും കാണിച്ചില്ല. വലാക്കിൻ കാനു അൻഫുസഹും യളീമൂൻ, അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ ഫമകാന ആഖിബത്തുല്ലദീന അസാഉ സുഅ, തിന്മകൾ ചെയ്തവരുടെ അന്ത്യം മോശമായിരുന്നു, ചീത്തയായിരുന്നു. അൻ കൽദബൂബി, ആയാത്തില്ല, നമ്മുടെ ആയത്തുകളെ അവർ നിഷേധിച്ച കാരണത്താൽ. വഖാനു ബിഹ യസ്തഹ്ജിഊൻ, പരിഹസിക്കുകയും ചെയ്ത കാരണത്താൽ. ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ തെറ്റൊക്കെ ചെയ്തു പോയിന്ന് വരും, പക്ഷെ അള്ളാന്റെ രാജ്യത്തിനെ കളിയാക്കാനോ നിഷേധിക്കാനോ അതൊക്കെ പണ്ട് കാലത്താണടാ എന്ന് പറയാനോ മെനക്കെടാൻ പാടില്ല. അല്ലാഹു യബ്ദുൽ ഖൽഖ് സുമ യുഅദുഹു സുമ ഇലൈഹി തുർജഊൻ വയൗമ തഖൂമു സ്സാഅത്തു യുബ്ലിസുൽ മുജ്രിമൂൻ വലം യകുല്ലഹും മിൻ ശുറകായിഹിം ശുഫാഅ വഖാനു ബിശുറകായിഹിം കാഫിരീൻ. അല്ലാഹു യബ്ദുൽ ഖൽഖ്, അല്ലാഹു സൃഷ്ടിപ്പ് തുടങ്ങി വെക്കുന്നു. യബ്ദു ആരംഭിക്കുന്നു, തുടങ്ങുന്നു. യബ്ദു ഖൽഖ്, സൃഷ്ടിപ്പ്. സുമ്മാ പിന്നെ യുഈദുഹു, അതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിപ്പ് തുടങ്ങി വെച്ചതും പടച്ചു തമ്പുരാനാണ്, ആവർത്തിക്കുന്നതും പടച്ചു തമ്പുരാൻ. സുമ്മാ പിന്നെ ഇലൈഹി തുർജഊൻ, അവങ്കിലേക്ക് നിങ്ങൾ തിരിച്ചെത്തുകയും ചെയ്യും. ആയത്ത് പഠിക്കുന്ന വെച്ചാൽ നമ്മൾ സ്വയം ആയത്ത് ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി. സൃഷ്ടിപ്പ് തുടങ്ങി വെച്ചതും അല്ലാഹുവാണ്, സൃഷ്ടിപ്പ് ആവർത്തിക്കുന്നതും അല്ലാഹു. യുഈദുഹു, അവങ്കിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും.
അപ്പൊ ഈ അവങ്കലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറയുമ്പോ ആവർത്തനം പരലോകത്തെ ജന്മല്ല, ഇവിടെ നടക്കുന്നതാണ്. സൃഷ്ടിപ്പിന്റെ തുടക്കവും പടച്ചു തമ്പുരാനില്ലെന്ന്, സൃഷ്ടിപ്പിന്റെ ആവർത്തനവും പടച്ചു തമ്പുരാനില്ലെന്ന്, എല്ലാം കഴിഞ്ഞെടുക്കും മടക്കിച്ചെല്ലുന്നതും അവന്റെ അരികിലേക്ക് തന്നെയാണ്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാം? എല്ലാ വസ്തുക്കളുടെയും ആദ്യ സൃഷ്ടിപ്പ്, ആദ്യമായുണ്ടായ ഒരു ചെടി, ആദ്യമായുണ്ടായ പൂവ്, ആദ്യമായുണ്ടായ ഒരു കായ, ഒരു മൃഗം, എന്തോ ആവട്ടെ, ആദ്യം ആദ്യമുണ്ടായ മനുഷ്യൻ, എല്ലാം ആദ്യം പ്രബുദോൽഖാൻ. പിന്നെ അതിന്റെ മക്കളായിട്ട്, ചെടിയുടേതായാലും മരത്തിന്റേതായാലും മൃഗത്തിന്റേതായാലും മനുഷ്യന്റേതായാലും മക്കളെന്ന് വിളിക്കാലോ പിന്നാലെ വന്നവരെ, അതിന്റെ ആവർത്തനം. അപ്പൊ ഒന്ന് തുടങ്ങി വെച്ചു ആദ്യം, നമുക്കിപ്പോ തെരഞ്ഞാറില്ല, അവരും കിട്ടില്ല. ആദ്യമായുണ്ടായ എന്നെ പൂവപ്പോഴാണ്, ആ പൂവ് എന്നാ വിരിഞ്ഞത്, അല്ലെങ്കിൽ എവിടെ ഏത് നാട്ടിലാദ്യുണ്ടായത്, അല്ലെങ്കിൽ ഇന്ന കായ ഏത് നാട്ടിലാദ്യുണ്ടായത്, ഇന്ന മൃഗം അല്ലെങ്കിൽ ഇന്ന ജീവി ഏത് നാട്ടിലാദ്യുണ്ടായത്, ഒരിക്കലും പിടുത്തം കിട്ടാൻ പോകാത്തതാണ്. അപ്പൊ ആദ്യത്തെ ആ തുടക്കം മനുഷ്യനെ പറ്റി പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്നടത്താണെന്നുണ്ട്, സ്വർഗത്തിലാണ്. അപ്പൊ ആ സൃഷ്ടിപ്പിന്റെ തുടക്കം അത് അള്ളാഹുവിൽ നിന്നാണ്, അതിന്റെ ആവർത്തനവും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. എന്നെന്താ അങ്ങനെ പറഞ്ഞത്? തുടക്കം അള്ളാഹുവിൽ നിന്നാണ്, ആവർത്തനം അള്ളാഹുവിൽ നിന്ന് എടുത്ത് പറയേണ്ടത് എന്തുകൊണ്ടാ? തുടങ്ങിയവനാണ് എന്തിനു സാധിക്കുന്നത്? ആവർത്തനത്തിന് സാധിക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് നല്ലൊരു ചിന്തയുള്ള ആളുകൾക്ക് ഇതൊക്കെ ഇങ്ങനെ യാദൃശ്ചികയാ, ഒരു സൃഷ്ടാവിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ലാതെ എന്തൊക്കെയോ ചില ഘടകങ്ങൾ തമ്മിലിങ്ങനെ കൂടിച്ചേർന്നുണ്ടായപ്പോ അത് ചെടിയായി, മരമായി, മത്സ്യമായി, പിന്നെ പാമ്പായി, പലതുമായി, അങ്ങനെ അങ്ങനെ വന്നു. അതിൽ കവിഞ്ഞൊരു സൃഷ്ടിപ്പോ ഒരു ബുദ്ധിയൊന്നും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടില്ല എന്നൊരു ചിന്തയുണ്ട്. ഇനി അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തുടക്കത്തിലുണ്ടായി, പിന്നെ ചില നിമിത്തങ്ങളല്ല ഉണ്ടാക്കിയ സബബുകൾ, ആ സബബുകൾ ഉണ്ടെങ്കിൽ അതങ്ങനെ നടന്നോളൂ. ഒരു കുഞ്ഞു ജനിക്കാൻ അള്ളാഹു ഉണ്ടാക്കിയ ഒരു സംവിധാനം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സംവിധാനം നടന്നുവെച്ചാൽ കുഞ്ഞു ജനിച്ചോളും. അതിൽ കുഞ്ഞു പഠിച്ചവന് വലിയ പങ്കൊന്നും അതിലില്ല, വലിയ സ്വാധീനം അതിലില്ല എന്നൊരു ധാരണ പറയില്ലെങ്കിലും ചിലപ്പോൾ അങ്ങനത്തെ ഒരു ധാരണകൾ തോന്നിപ്പിക്കാനും മനസ്സിലുണ്ട്. പറയാൻ പറഞ്ഞാൽ ദൈവവിശ്വാസികളിലാണ് ഈ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ നിമിത്തങ്ങളുണ്ട്, സബബുകളുണ്ട് ഓരോന്നും ഉണ്ടാക്കാൻ. പക്ഷെ ആ സബബുകൾ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം അതിന്റെ ഫലം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഭാര്യാഭർത്തൃ ബന്ധമാണ് ഇപ്പൊ കുഞ്ഞുണ്ടാവാനുള്ളൊരു കാരണം. ഭർത്തൃബന്ധമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ പലർക്കും കുഞ്ഞുണ്ടാവാറില്ല. കുഞ്ഞുണ്ടാവാറില്ല. സാധാരണഗതിയിൽ ഒരു വിത്ത് നമ്മൾ കൊണ്ട് വിതച്ചാൽ മുളച്ചു വരാ വേണ്ടത്, അനുകൂല കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ. കാലാവസ്ഥക്ക് വലിയ താറാറില്ല, മഴയൊക്കെ ഉണ്ടായിരുന്നു, നനഞ്ഞൊക്കെ കിടക്കരുതോ, ചിലപ്പോൾ കാണാൻ ചില വിത്തുകൾ മുളക്കാറില്ല. നമുക്ക് പറയുമ്പോൾ ആ വിത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ടാവാം, ശരിയാണ്, ഈ പുരുഷനിലോ ഈ സ്ത്രീയിലോ എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ടാവാം. പക്ഷെ പൊതുവെ നമ്മൾ കണക്കാക്കുന്ന വിധത്തിൽ നിമിത്തങ്ങൾ സംഭവിച്ചു കാണും. അപ്പോ തുടങ്ങിയത് ആരംഭിച്ച്, ഇവയൊക്കെ തുടങ്ങിയത് ആരംഭിച്ചത് റബ്ബാണ്. എന്തെല്ലാം സാധനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവണം, ഏതെല്ലാം തരം പിന്നെ പക്ഷികളും മൃഗങ്ങളും ജീവികളും ഈ ഭൂമിയിൽ ഉണ്ടാവണം, അത് തീരുമാനിച്ച പടച്ചു തമ്പുരാനാണ്. അവ ആവർത്തിക്കപ്പെട്ടു കൊണ്ടിരിക്കണമെന്ന് തീരുമാനിച്ച പടച്ചു തമ്പുരാനാണ്. ആ ആവർത്തനത്തിലൊക്കെ എത്ര അളവ് വരെ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ഈ ചെറിയ ഈ ബാക്ടീരിയകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ ശരിക്കും സാധാരണ നിലക്ക് മനുഷ്യന് ഒരുപാട് ഉപദ്രവം ചെയ്ത സാധനങ്ങളാണ് പല നിലക്കും. പക്ഷെ അവർക്ക് ചെയ്തു കൂട്ടുന്ന ഉപകാര എത്ര നിലങ്ങള്? ഈ മാലിന്യങ്ങളൊക്കെ ഇല്ലാതാക്കി തീർത്ത് അവയെല്ലാം കൂടി നശിപ്പിച്ച് പരിണാമത്തിന് വിധേയമാക്കി തീർക്കുന്നതിൽ വലിയൊരു പങ്ക് അവക്കാം. ആ ചെറിയ ചെറിയ പൊന്നുള്ള ഈ അണുക്കൾ, ഈ ജീവികളില്ലെങ്കിൽ, ഈ അണുവിഭാഗത്തിൽപ്പെട്ടവല്ലെങ്കിൽ നാറും ഈ ലോകം നയിച്ചു, ഒന്നായിട്ട് നാറും, എന്നോ നാറും, ഒരുത്തനും അടക്കാൻ കഴിയാത്ത വിധം നാറ്റം. ആ ദുർഗന്ധത്തിൽ നിന്ന് ഈ ഭൂമിയൊക്കെ ആക്കുന്ന ഈ ചെറിയ ജീവികളാണ്.